മക്കളെ ഇപ്പൊ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആർ യു ഓക്കെ റെഡി? ഇപ്പൊ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പാട്ടെല്ലാം നമ്മൾ കഴിഞ്ഞു. ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പോഴും കേൾക്കാനില്ല? ഓക്കെ, സോങ് ഒക്കെ ഓഫാക്കി, നമ്മൾ റെഡിയായി. ഓക്കെ, ഇപ്പൊ എല്ലാം പെർഫെക്റ്റ് അല്ലേ? ഒരു പ്രോബ്ലംസും ഇല്ലല്ലോ. ശരി, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മക്കളെ ബോട്ടണിയാണ്. സോ ബോട്ടണിയിൽ നിന്നും എന്തെല്ലാം ചോദ്യങ്ങൾ ഉണ്ടാകും, എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് കേട്ട ശേഷം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏകദേശം 23 മുതൽ 24 ചോദ്യങ്ങളാണ് ബോട്ടണിയിൽ നിന്നുണ്ടാവുക. ഒരു മാർക്കിന്റെ 10 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് ഉണ്ടാവുക. രണ്ട് മാർക്കിന്റെ ഏകദേശം 8 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൽ 7 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. പിന്നെ 3 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ, ഇങ്ങനെ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക്, ഈ 3 ഏരിയാസിനായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഏതൊക്കെയാണ് ആ 1 മാർക്ക് ചോദ്യങ്ങൾ, ഏതൊക്കെയാണ് ആ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെയാണ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്, ഇപ്പൊ നമ്മൾ കാണാൻ പോവാണ്. നമ്മൾ ബോട്ടണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 11 ചാപ്റ്ററുകളാണ് ബോട്ടണിയിലുള്ളത്. നമ്മൾ ഇന്ന് 6:30 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബയോ മാരത്തോൺ ഇന്ന് രാത്രി ഉണ്ടാകും, നാളെ ഫുൾ ഡേ ഉണ്ടാകും, മറ്റന്നാൾ രാവിലെ നമ്മൾ മെയിൻ ക്വസ്റ്റ്യൻസുമായിട്ട്, ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. അങ്ങനെ ഇന്ന് നാളെ 8 രാവിലെ എല്ലാവുമ്പോഴേക്കും ബയോളജി നിങ്ങൾ സെറ്റാവും, ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യും. അപ്പൊ അടിപൊളിയാക്കണം, ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ മുഴുവൻ മാർക്കും നേടാനായിട്ട് നമ്മൾ പോകാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ എല്ലാം എളുപ്പമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എല്ലാവരുടെയും മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട്, ഫിസിയോളജി തുടങ്ങും എന്ന് പറയുന്ന ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ ഫിസിയോളജിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ബയോളജിയിൽ, ബോട്ടണിയിൽ, ഫിസിയോളജിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്ററിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. അത് നിങ്ങൾക്കറിയോ ഏതാ ചാപ്റ്റർ എന്നുള്ളത്? ബോട്ടണിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന, ചാപ്റ്റർ ഏതാ എന്നറിയോ? ആര് പറയും? മക്കളെ, ഇതുവരെ കഴിഞ്ഞ എക്സാമിനേഷൻ ഒന്നും നോക്കണ്ട, ഇനി അങ്ങോട്ടുള്ള എക്സാംസ് മാത്രം നോക്കിയാൽ മതി. സോ ആർ യു റെഡി? സോ ഏതാണ് മക്കളെ ബയോളജിയിൽ, ബോട്ടണിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റർ ഏതാ എന്ന് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ആർക്ക് പറയാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചു. യെസ്, ലില്ലിമോൾ ആണ് ആദ്യം പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഓഫ് ബോട്ടണി, ദാറ്റ് ഇസ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഈ ഒരു ചാപ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ബയോ മാരത്തോണിന്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബുക്ക് എടുക്കുക, പെന്നെടുക്കുക, ടെക്സ്റ്റോ നമ്മുടെ മെറ്റീരിയലോ എന്താണോ നിങ്ങളുടെ കൈവശമുള്ളത് അതെടുത്ത് ഫ്രണ്ടിൽ വെക്കുക. ഞാൻ പറയുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അത് മാത്രം പഠിച്ചാലും ഒരു കുഴപ്പമില്ല, അത് നന്നായിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് ആദ്യം നോക്കാം. ഇതാണ് മക്കളെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്താ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ പറയാം, ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം എന്റെ ടീച്ചറെ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇക്വേഷനെ കുറിച്ച് അറിയണ്ടേ? വേണ്ടേ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇക്വേഷനെ കുറിച്ച് അറിയണം. അപ്പൊ ഇക്വേഷൻ ചോദിച്ചാൽ നമുക്ക് ആദ്യം ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത് എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് ഇക്വേഷൻ ആണ്. സോ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കാം. ഇക്വേഷൻ ചോദിച്ചാൽ ഏതാണ് ഇക്വേഷൻ മക്കളെ? 6 കാർബൺ ഡയോക്സൈഡ് ഓക്കെ പ്ലസ് എന്തുപയോഗിച്ചിട്ടാ? 12 H2O ഓക്കെ
ഉപയോഗിച്ച് എന്ത് ഫോം ചെയ്യും മക്കളെ, എന്ത് ഫോം ചെയ്യും എന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഇതല്ലേ ഇക്വേഷൻ C6H12O6 പ്ലസ് എന്തും കൂടെ ഉണ്ടാവും, പ്ലസ് അതിൻ്റെ കൂടെ വാട്ടർ ഫോം ചെയ്യും, അതിൻ്റെ കൂടെ ഓക്സിജൻ ഫോം ചെയ്യും. ഈ ഉണ്ടായ ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യും. അമോറൈറ്റ്, ഇതല്ലേ ഇക്വേഷൻ. അപ്പൊ ഇത് ബൈഹാർട്ട് ആയിരിക്കണം മക്കളെ. ആദ്യം ഞാൻ പറഞ്ഞത് ഇക്വേഷൻ ബൈഹാർട്ട് ആക്കുക എന്നാണ്. ഓക്കെ, സോ ഇക്വേഷൻ റെഡി ആണല്ലോ. ഇനി എക്സ്പെരിമെന്റ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ എക്സ്പെരിമെന്റ്സിലേക്ക് കടക്കുമ്പോൾ പ്രീസ്ക്ലിയർഡ് എക്സ്പെരിമെന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചൻ ഹൗസിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്, ജൂലിയസ് വോൺ സാക്സിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്, അതേപോലെ വാൻ നീലിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം, എക്സ്പെരിമെന്റിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം ഏതായി നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, നോക്കൂ മക്കളെ. ഹൂ പ്രപ്പോസ് ദാറ്റ് ക്ലോറോപ്ലാസ്റ്റ് ഇസ് ദ സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിന്റെ സൈറ്റ് ക്ലോറോപ്ലാസ്റ്റ് ആണ് എന്ന് ആദ്യം പ്രപ്പോസ് ചെയ്തത് ആരാ എന്ന് ചോദിച്ചാൽ എന്റെ കുട്ടികൾ എന്ത് ആൻസർ ചെയ്യും? ഇപ്പൊ പറയണം. ആര് പറയും ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചാണ് എന്ന് ആര് പറയും? അപ്പൊ ഞാൻ അതിന്റെ ആൻസറിലേക്ക് കടക്കാൻ പോവാണ്. J.V. Sachs ഇദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ്സ് ആണ് മക്കളെ, ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്ന് ആദ്യം തെളിയിക്കപ്പെട്ടതാണ് ജൂലിയസ് വോൺ സാക്സ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഫോട്ടോസിന്തസിസിൽ ആരാണ് ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസിലെ ഹൈഡ്രജൻ ഡോണറാണ്. ഇപ്പൊ ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 6 കാർബൺ ഡയോക്സൈഡും 12 വാട്ടർ മോളിക്യൂളും കൂടെ ചേർന്ന് കഴിഞ്ഞാലല്ലേ എന്ത് ഫോം ചെയ്യുക? C6H12O6 ഇത് ഫോം ചെയ്യുക അല്ലേ, പ്ലസ് R H2O + R O2 ഇങ്ങനെയല്ലേ മക്കളെ ഉണ്ടാവുക, അപ്പൊ ആരാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കാനുള്ള ഹൈഡ്രജൻ ഡൊണേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഹൈഡ്രജൻ ഡോണർ യെസ്, വാട്ടറാണ് എന്ത് ഈ ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യുന്നത്, ഓക്സിജനെ ഡൊണേറ്റ് ചെയ്യുന്നത് വാട്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്? ഹൂ പ്രപ്പോസ്ഡ് ഇറ്റ്? എന്ത് പ്രപ്പോസ് ചെയ്തു എന്നാണ് ചോദ്യം. അതായത് വാട്ടർ ബ്രേക്ക് ചെയ്തിട്ടാണ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് എന്നാദ്യം പറഞ്ഞത് ആരാ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ആൻസർ ചെയ്തു? ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് വാട്ടർ ബ്രേക്ക് ചെയ്തിട്ടാണ്. നോക്കൂ മക്കളെ, വാട്ടർ ബ്രേക്ക് ചെയ്തിട്ടാണ് ഓക്സിജൻ റിലീസ് ചെയ്തത് എന്ന് ആദ്യം പ്രപ്പോസ് ചെയ്തത് ആരാ 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 എന്ന് ചോദിച്ചാൽ ഒരേ ഒരാളേ ഉള്ളൂ, വാൻ നീൽ. ഇദ്ദേഹമാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. എന്ത് പ്രപ്പോസ് ചെയ്തത്? ഫോട്ടോസിന്തസിസിൽ പുറത്തേക്ക് പോകുന്ന ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് വാട്ടറിൽ നിന്നാണ് എന്ന് ആദ്യം പറഞ്ഞത് വാൻനീലാണ്. അപ്പൊ മക്കളെ ശ്രദ്ധിക്കാം, നമ്മൾ ഏത് കാര്യങ്ങൾ കഴിഞ്ഞു ചോദിച്ചാൽ എക്സ്പെരിമെന്റ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന സംഗതി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സിലേക്ക് കടക്കാൻ പോവാണ്. എത്ര പിഗ്മെന്റ്സ് ഉണ്ട്, അതിന്റെ പ്രാധാന്യം എന്താണ്, ഈ കാര്യങ്ങളിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ ചോദ്യം നോക്കാം, വിച്ച് ആർ ദ 4 പിഗ്മെന്റ്സ് ഇൻവോൾവ് ഇൻ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന 4 പിഗ്മെന്റ്സിന്റെ പേര് ചോദിച്ചാൽ, അപ്പൊ ആ ഏരിയ മനസ്സിലാക്കാം. പിഗ്മെന്റ്സ്, ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. അപ്പൊ പിഗ്മെന്റ്സ് ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മൾ അതിന്റെ ആൻസർ എത്തി. ഏതാ മക്കളെ അതിന്റെ ആൻസർ? ആദ്യത്തെ ആൻസർ ആര് പറയും? അതിന്റെ ആൻസറിന് ചിന്തിക്കാൻ അല്പം പോലും സമയം ആവശ്യമില്ല. ഇതാണ് 4 പിഗ്മെന്റ്സ്. ഏതൊക്കെയാ 4 പിഗ്മെന്റ്സ്? ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്, കൽ
കരോട്ടിനോയിഡ്സ് ഉണ്ട്. ഈ നാല് പിഗ്മെന്റ്സ് അല്ലേ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? അല്ലേ അല്ലേ അല്ലേ. അപ്പൊ ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളും ഞാൻ ഈ പറയുന്ന കണ്ടന്റും മാത്രം പഠിച്ചു പോവാ. ഇത് എഴുതി വെച്ചാൽ അത്രയും നല്ലത്. അപ്പൊ എത്ര ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നാല് പിഗ്മെന്റ്സ് ഉണ്ടെന്ന് ഉറപ്പിക്കുക. നാല് പിഗ്മെന്റ്സ് ഉണ്ട് എന്ന് ഉറപ്പിക്കുക. പിഗ്മെന്റ്സുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ചോദ്യം എന്താ നോക്കാം, ആരാണ് ആക്സസറി പിഗ്മെന്റ്സ്, അതിന്റെ രണ്ട് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുക. ആരാണ് ആക്സസറി പിഗ്മെന്റ്സ്, അതിന്റെ രണ്ട് ഫംഗ്ഷൻസ്. ഇപ്പൊ നാല് പിഗ്മെന്റ്സിൽ മൂന്ന് പിഗ്മെന്റ്സ് ആക്സസറിയാണ്, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. മൂന്ന് പേര് ആക്സസറിയാണ്, അഡീഷണൽ പിഗ്മെന്റ്സ് ആണ്. ശരിയല്ലേ, ശരിയല്ലേ. ഇവരുടെ രണ്ട് ഫംഗ്ഷൻസ് ആ ചോദിക്കുന്നത്, രണ്ട് ഫംഗ്ഷൻസ് ആ ചോദിക്കുന്നത്. അവർ രണ്ട് ഫംഗ്ഷൻസ് ചോദിച്ചാൽ എന്റെ കുട്ടികൾ വളരെ സിമ്പിൾ ആക്കി അത് എഴുതും. ആദ്യത്തെ ഫംഗ്ഷൻ അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ക്ലോറോഫിൽ എ, ഇതാണ് ആദ്യം എഴുതേണ്ടത്. വേറെ ഒരു കാര്യം എഴുതണ്ട, അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ടു ക്ലോറോഫിൽ എ. ലൈറ്റ് വാങ്ങി അത് ക്ലോറോഫിൽ എക്ക് കൊടുക്കും എന്നാണ് ആദ്യത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കും മക്കളെ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്റെ കുട്ടികൾ ആകെ എഴുതേണ്ടത് പ്രൊട്ടക്ട് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. എന്താ ഈ ഫോട്ടോ ഓക്സിഡേഷൻ? ഫോട്ടോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ലൈറ്റ് ഇന്റൻസിറ്റിയിൽ, ഉയർന്ന ലൈറ്റിന്റെ തീവ്രതയിൽ ക്ലോറോഫിൽ നശിച്ചു പോകുന്നതിനെയാണ് ഫോട്ടോ ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ആക്സസറി പിഗ്മെന്റ്സിന്റെ ഫംഗ്ഷൻസ് എന്താന്ന് ചോദിച്ചാൽ ലൈറ്റ് വാങ്ങുന്നു, ക്ലോറോഫിൽ എക്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ട് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. കഴിഞ്ഞു. ഈ രണ്ട് ഫംഗ്ഷൻസ് ആക്സസറി പിഗ്മെന്റ്സ് പഠിക്കാതെ നമ്മൾ പോകരുത്. നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്താ എന്നുള്ളത്. വീണ്ടും മറ്റൊരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. താഴെ പറയുന്നത് ആരാണ് ക്ലോറോഫിൽ എ യെ ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്? അപ്പൊ ഇത്രയും ആൾക്കാരിൽ നിന്നും ആരാ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആക്സസറി പിഗ്മെന്റ്സ് ആണ് മക്കളെ പ്രൊട്ടക്ട് ചെയ്യുക. റെഡിയല്ലേ, റെഡിയല്ലേ. വീണ്ടും ഞാൻ അടുത്തയിലേക്ക് കയറാണ്, ലൈറ്റ് റിയാക്ഷനിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ ലൈറ്റ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ ലൈറ്റ് റിയാക്ഷനിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്. എന്താണ് ആദ്യത്തെ ചോദ്യം എന്ന് നോക്കാം. ലൈറ്റ് റിയാക്ഷനിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കോളും. ചോദ്യം ഇതാണ്, ചോദ്യം ഇതാണ് മക്കളെ. എന്താണ് ലൈറ്റ് റിയാക്ഷൻ എന്നറിയണം. അപ്പൊ ലൈറ്റ് റിയാക്ഷന്റെ മറ്റൊരു പേര് അറിയണം. നോക്കാം, വാട്ട് ഇസ് ദ അതർ നെയിം ഓഫ് ലൈറ്റ് റിയാക്ഷൻ? വാട്ട് ആർ ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ലൈറ്റ് റിയാക്ഷൻ? കണ്ട, ഇതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം ആലോചിക്കുക. ലൈറ്റ് റിയാക്ഷന്റെ മറ്റൊരു പേര് എന്താണ്? നാല് സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ അതർ നെയിം എന്താന്ന് ചോദിച്ചാൽ ഉടനെ പറയണം, ഫോട്ടോ കെമിക്കൽ ഫേസ്. ലൈറ്റ് റിയാക്ഷന്റെ മറ്റൊരു പേര് എന്താ എന്ന് ചോദിച്ചാൽ ഫോട്ടോ കെമിക്കൽ ഫേസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഫോട്ടോ കെമിക്കൽ ഫേസ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് റിയാക്ഷന്റെ നാല് സ്റ്റെപ്പുകളുടെ പേര്, ഇപ്പൊ ലൈറ്റ് റിയാക്ഷന്റെ നാല് സ്റ്റെപ്പുകൾ എടുത്താൽ നോക്കൂ മക്കളെ, ഏതൊക്കെയാ നാല് സ്റ്റെപ്പ്? ഒന്നാമത്തെ സ്റ്റെപ്പ് ലൈറ്റിന്റെ അബ്സോർപ്ഷൻ, രണ്ട് വാട്ടർ സ്പ്ലിറ്റിംഗ്, മൂന്ന് ഓക്സിജൻ റിലീസ്, നാലാമത്തെ നോക്ക് ഫോർമേഷൻ ഓഫ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച്. അപ്പൊ ഈ നാല് സ്റ്റെപ്പ് മറക്കാതെ ഓർത്തിരിക്കുക. ലൈറ്റിന്റെ അബ്സോർപ്ഷൻ, വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ്, ഓക്സിജന്റെ റിലീസ്, എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ചിന്റെ ഫോർമേഷൻ. ഇത് മറക്കരുത്, തെറ്റിക്കരുത്. ഫോട്ടോസെന്തസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇതിന്റെ ഒക്കെ സ്ലൈഡ് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതൊന്നുകൊണ്ടും പേടിക്കണ്ട, ഇത് മാത്രം പഠിക്കാം. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കോ വെക്കണ്ട, ഈ ക്ലാസിന്റെ കൂടെ എന്റെ കൂടെ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പഠിച്ചു പോവാം. ആ ചാപ്റ്ററിന്റെ ഓർഡറിൽ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, വീണ്ടും ലൈറ്റ് റിയാക്ഷനിൽ ഞാൻ മറ്റൊരു ചോദ്യവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ. അടുത്ത ചോദ്യം എന്താന്ന് ചോദിച്ചാൽ ലൈറ്റ് റിയാക്ഷനിൽ എന്താണ് എൽ എച്ച് സി എന്ന് പറയുന്നത്? ലൈറ്റ് റിയാക്ഷനിൽ എൽ എച്ച് സി എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ എൽ എച്ച് സി എന്താന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മൾ അതിന്റെ ആൻസർ എഴുതണം. എന്താ എൽ എച്ച് സി? എൽ എച്ച് സി എന്ന് പറയുന്നത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. കണ്ട, എൽ എച്ച് സി എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്.
അപ്പൊ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന, ലൈറ്റ് വാങ്ങുന്ന പിഗ്മെന്റ്സ് ആണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ മറക്കരുത്, എന്താണ് LHC? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. തെറ്റിക്കോ. അങ്ങനെ ലൈറ്റ് ഹാർവെസ്റ്റ് ചെയ്ത ശേഷം ഇതിന്റെ പ്രത്യേകത എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇതാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിന്റെ ചിത്രം. അപ്പൊ ആ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കാം. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം. ഈ ഡയഗ്രാം നോക്കി താഴെ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ഫിഗർ. ഐഡന്റിഫൈ ദ ഫിഗർ. ഈ ഫിഗർ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഉടനെ ഐഡന്റിഫൈ ചെയ്തോണം ഏതാണ് ഈ ഫിഗർ. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. മറക്കരുത്, ഇതാണ് മക്കളെ ലൈറ്റ്, സൂര്യനിൽ നിന്നും ലൈറ്റ് വാങ്ങുന്ന ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. അങ്ങനെയാണെങ്കിൽ നെയിം എയും ബിയും എന്താണ്? എവിടെ? ഇതാണ് മക്കളെ എ, ബി ഇതാ ഇവിടെ. അപ്പൊ എ എന്താ എന്ന് ചോദിച്ചാൽ, ഉടനെ എഴുതണം അത് റിയാക്ഷൻ സെന്റർ. കണ്ട, ലൈറ്റ് അവസാനം വാങ്ങുന്ന ആളാണ് റിയാക്ഷൻ സെന്റർ. ബി ആരാൻ ചോദിച്ചാൽ പിഗ്മെന്റ് മോളിക്യൂൾസ്. ഉടനെ എഴുതിക്കോണം പിഗ്മെന്റ് മോളിക്യൂൾസ്. തെറ്റിക്കോ. അപ്പൊ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിന്റെ ചിത്രം കിട്ടി. ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിന്റെ ഷോർട്ട് ഫോം ഫുൾ ഫോം ആക്കാൻ ചോദിക്കും. അതേപോലെ റിയാക്ഷൻ സെന്റർ എവിടെ, അതേപോലെ പിഗ്മെന്റ് മോളിക്യൂൾസ് എവിടെ, ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇത് തെറ്റിക്കൂലല്ലോ, ഉറപ്പല്ലേ? വീണ്ടും ലൈറ്റ് റിയാക്ഷനിലെ അടുത്ത ചോദ്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. PS1 PS2 റിയാക്ഷൻ സെന്റർ ആരാണ്? ഈ നാല് പേരിൽ നിന്നും PS1 ലും PS2 ന്റെയും റിയാക്ഷൻ സെന്റർ ആരാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? ഉടനെ നമ്മൾ ആൻസർ ചെയ്യണം അതിന്റെ ആൻസർ ക്ലോറോഫിൽ എ. റിയാക്ഷൻ സെന്റർ എപ്പോഴും ക്ലോറോഫിൽ എ ആയിരിക്കും മക്കളെ. അതിൽ കൃത്യമായിട്ട് എന്റെ കുട്ടികൾ അറിയേണ്ടത് PS1 ന്റെ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് P700ഉം PS2 ന്റെ റിയാക്ഷൻ സെന്റർ P680. അപ്പൊ ആദ്യത്തെ ആക്ക് 700 നാനോമീറ്റർ വരെയും രണ്ടാമത്തെ ആക്ക് 680 നാനോമീറ്റർ വരെയും വാങ്ങാം. അപ്പൊ മറക്കരുത്, ക്ലോറോഫിൽ എയില് PS1 ന് എത്ര അബ്സോർപ്ഷൻ നടത്താം, PS2 ന് എത്ര അബ്സോർപ്ഷൻ നടത്താം എന്ന് തെറ്റിക്കരുത്. ചിലപ്പം 8:00 PM 2 മണിക്ക് 2 മാർക്കിന്റെ ചോദ്യമായിട്ട് ചിലപ്പം ഈ ചോദ്യമാണെങ്കിലോ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 2 മാർക്കിന്റെ ഏകദേശം 9 ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്തു നിന്ന് നിങ്ങൾക്ക് 7 ചോദ്യം എഴുതണം. അതിലൊരു ചോദ്യമായിക്കൂടെ ഇത് ആവാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വീണ്ടും ലൈറ്റ് റിയാക്ഷനിലെ അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. കണ്ടാ, ഈ ഒരു ചിത്രം നോക്കിയിട്ട് താഴെ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കാനാണ് പറയുന്നത്. ഈ ചിത്രം എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? എന്നിട്ട് അവർ നമ്മളോട് പറയുന്നത് ഐഡന്റിഫൈ എ ആൻഡ് ബി. അപ്പൊ ഈ രണ്ട് ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കാം. നാളെയല്ല മറ്റന്നാള്, അതായത് നാളെ ചൊവ്വാഴ്ച, മറ്റന്നാള് ബുധനാഴ്ച. ബുധനാഴ്ച 8:00 PM The last day of model examination. നിങ്ങൾ ഈ ചിത്രം കാണുമോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ രണ്ട് ചിത്രം കണ്ടാൽ എന്റെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും എന്റെ ടീച്ചറെ, പറ്റും. പറ്റുമെങ്കിൽ ഇതിന്റെ ആൻസർ ചെയ്യാനാണ് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എ എന്ന് പറയുന്നത് ആരാ? എ എന്ന് പറയുന്നത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. അപ്പൊ ബി ആരാ? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. അപ്പൊ എ ആരാൻ ചോദിച്ചാൽ സൈക്ലിക്കും, ബി ആരാൻ ചോദിച്ചാൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. അപ്പൊ ഇത് മറക്കരുത്, ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്താ എന്ന് ഒരിക്കലും മറക്കരുത്. ഏറ്റവും വലിയൊരു വ്യത്യാസം ആലോചിക്കാം. സൈക്ലിക്കിൽ ATP മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതേസമയം നോൺ സൈക്ലിക്കിൽ ATP യും NADPH ഉം ഉണ്ടാവും. ഇതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ്. സൈക്ലിക്കും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷന്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് സൈക്ലിക്കിൽ ATP മാത്രമാണെങ്കിൽ നോൺ സൈക്ലിക്കിൽ ATP യും ഉണ്ടാവും, NADPH ഉം ഉണ്ടാവും. ATP യും ഉണ്ടാവും, NADPH ഉം ഉണ്ടാകും. ഇത് തെറ്റരുത്. ഇതിന്റെ ഡിഫറൻസ് എന്ത് സംഭവിച്ചാലും
ഇതിന്റെ ഡിഫറൻസ് എന്ത് സംഭവിച്ചാലും പഠിക്കാതെ പോകരുത്. മറക്കോ മറക്കോ, ഒരു കാരണവശാലും ഇതിന്റെ ഡിഫറൻസ് പഠിക്കാതെ പോകരുത്. അപ്പൊ ഞാൻ ഇതിന്റെ ഡിഫറൻസും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഒന്ന് നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. സൈക്ലിക് ഫോസ്ഫോറിലേഷനെയും നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷനെയും വ്യത്യാസം പഠിക്കാതെ 8-ാം തീയതി പരീക്ഷയ്ക്ക് പോകരുത്. കാരണം ഇത് ചോദിച്ചിരിക്കണം, ഓക്കെ, അറിഞ്ഞിരിക്കണം. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും, ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ ATP ഉണ്ടാവുന്ന പ്രോസസ്സാണ്. ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ ATP ഉണ്ടാക്കുന്നതിനെയാണ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. റെഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കൂ മക്കളെ, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷന്റെയും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷന്റെയും മേജർ ഡിഫറൻസിലേക്ക് പോയാൽ നോക്കൂ, സൈക്ലിക്കിൽ PS1 മാത്രമേ ഉള്ളൂ. നോൺ സൈക്ലിക്കിൽ PS1 PS2 രണ്ടും ഇൻവോൾവ് ചെയ്യുന്നതാണ് എന്ത് ഈ പറയുന്ന നോൺ സൈക്ലിക്ക്. സൈക്ലിക്കിൽ ഫോട്ടോലൈസിസ് നടക്കില്ല, വാട്ടർ ബ്രേക്ക് ചെയ്യുന്നില്ല. അതേസമയം നോൺ സൈക്ലിക്കിൽ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ നടക്കും, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കും. വാട്ടർ സ്പ്ലിറ്റിംഗ് ടേക്സ് പ്ലേസ്. വാട്ടർ ബ്രേക്ക് ചെയ്തത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നോൺ സൈക്ലിക്കിൽ. അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചു നോക്കാം, ഈ പറയുന്ന ഓക്സിജൻ സൈക്ലിക്കിൽ ഇവോൾവ് ചെയ്യുന്നേയില്ല. സൈക്ലിക്കിൽ ഒരിക്കലും ഓക്സിജൻ ഇവോൾവ് ചെയ്യില്ല. അതേസമയം നോൺ സൈക്ലിക്കിൽ ഓക്സിജൻ ഇവോൾവ് ചെയ്യും. NADPH സൈക്ലിക്കിൽ ഇല്ല, NADPH നോൺ സൈക്ലിക്കിൽ ഉണ്ടാവും. അപ്പൊ മേജർ ഡിഫറൻസ് ഞാൻ പറഞ്ഞു, സൈക്ലിക്കിൽ ATP മാത്രം, നോൺ സൈക്ലിക്കിൽ ATP ഉണ്ട്, NADPH ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സൈക്ലിക്കിൽ ഒരിക്കലും വാട്ടർ ബ്രേക്ക് ചെയ്യില്ല, അതേസമയം നോൺ സൈക്ലിക്കിൽ വാട്ടർ ബ്രേക്ക് ചെയ്യും. മക്കളെ, വാട്ടർ നിർബന്ധമായിട്ടും ബ്രേക്ക് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ മക്കളെ, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, റെഡി. വീണ്ടും ലൈറ്റ് റിയാക്ഷന്റെ അടുത്ത ചോദ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് അറ്റ് വിച്ച് ഫോട്ടോ സിസ്റ്റം? കണ്ട, വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏത് ഫോട്ടോ സിസ്റ്റത്തിൽ വെച്ചിട്ടാണെന്നാണ് ചോദ്യം. എത്ര പേർക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് അറിയാം? ഇപ്പൊ നമ്മൾ പഠിച്ചാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും. ഓക്കെ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും. അങ്ങനെയെങ്കിൽ എവിടെ വെച്ചിട്ടാണ് മക്കളെ വാട്ടർ ബ്രേക്ക് ചെയ്യാൻ ചോദിച്ചാൽ എന്റെ കുട്ടികളിൽ ആരാണ് ഇതിന്റെ ശരിയായ ഉത്തരം പറയാൻ പോകുന്നത്? സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ്. ആര് പറയും? സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് അറ്റ് ഫോട്ടോസിസ്റ്റം 2. കണ്ട, ഫോട്ടോസിസ്റ്റം 2 ഇൻ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. കണ്ട, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ എവിടെ വെച്ച്? ഫോട്ടോസിസ്റ്റം 2 വെച്ചിട്ടാണ് മക്കളെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുക. മറക്കുവോ? ഒരിക്കലും മറക്കില്ല ടീച്ചറെ. ഒരൊറ്റ ചോദ്യം കൂടെ ചെയ്ത് നമ്മൾ ലൈറ്റ് റിയാക്ഷൻ അവസാനിപ്പിക്കാൻ പോവാണ്. ലൈറ്റ് റിയാക്ഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കൊച്ചു കാര്യം കൂടെ നോക്കാം. കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്താണ്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ ATP ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഈ പറയുന്ന കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് തന്നു, ഈ ഒരു ചിത്രം തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതെന്താ എന്ന് ചോദിച്ചാൽ ഉടനെ എഴുതിക്കണം ഇത് കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ആണ്. അപ്പൊ ഈ ചിത്രം തന്നാൽ, ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ ഉടനെ എഴുതിക്കണം എന്ത്? കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. എന്തായാലും കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് എഴുതണം. മെക്കാനിസം ഓഫ് ATP ഫോർമേഷൻ. എന്തിന്റെ മെക്കാനിസം? മെക്കാനിസം ഓഫ് ATP ഫോർമേഷൻ. അപ്പൊ ATPയുടെ നിർമ്മാണമാണ് മക്കളെ കെമിഓസ്മോട്ടിക് ഹൈപ്പോത്തസിസിൽ എന്താ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ATPയുടെ സിന്തസിസ് ആണ്. അപ്പൊ ഒരിക്കലും മറക്കരുത്, പൊളിച്ചെടുക്കണം ഈ ചോദ്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ.
അപ്പൊ ഇതോടുകൂടിയിട്ട് നമ്മള് ലൈറ്റ് റിയാക്ഷൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഇതുവരെ കഴിഞ്ഞതിൽ ഒരു ഡൗട്ടും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും സംശയങ്ങളോ ഈ ചോദ്യം ഉണ്ടാകുമോ മാഷേ എന്നുള്ള എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. ലൈറ്റ് റിയാക്ഷൻ ഞാൻ അവസാനിപ്പിച്ച് ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് ഡാർക്ക് റിയാക്ഷനിലേക്ക് ഞാൻ കയറാൻ പോവാണ്. ഓക്കെ, ഡാർക്ക് റിയാക്ഷനിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ അവസാനത്തെ ഡാർക്ക് റിയാക്ഷനിലേക്ക് കയറുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് കാൽവിൻ സൈക്കിളിനെ കുറിച്ചാണ്. ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് കാൽവിൻ സൈക്കിളിനെ കുറിച്ചാണ്. അപ്പൊ കാൽവിൻ സൈക്കിളിലേക്ക് കയറുമ്പം ഏറ്റവും ആദ്യത്തെ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും എബണ്ടന്റ് ആയ, നോക്കൂ നോക്കൂ, ഈ ലോകത്തിലെ ഏറ്റവും എബണ്ടന്റ് ആയ എൻസൈമിന്റെ പേര് ചോദിച്ചാൽ എന്റെ കുട്ടികൾ പതറിപ്പോകുമോ? ദ മോസ്റ്റ് എബണ്ടന്റ് എൻസൈം ഇൻ ദ ബയോസ്ഫിയർ, ലോകത്തിലെ ഏറ്റവും എബണ്ടന്റ് ആയിട്ടുള്ള എൻസൈം ആരാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെയാ മക്കളെ പറയാം? അപ്പൊ ഡാർക്ക് റിയാക്ഷനിലേക്ക് പോയി ഡാർക്ക് റിയാക്ഷനെ സഹായിക്കുന്ന ആ എൻസൈമിന്റെ പേര് ആര് പറയും? ആര് പറയും? ആരാണത് പറയാൻ പോകുന്നത്? ഇറ്റ്സ് നത്തിങ് ബട്ട് റുബിസ്കോ. അപ്പൊ റുബിസ്കോന്റെ ഫുൾ ഫോം ചോദിച്ചാലോ? റുബിസ്കോന്റെ ഫുൾ ഫോം ചോദിച്ചാൽ RuBP carboxylase. കണ്ട RuBP carboxylase പഠിക്കാതെ, റുബിസ്കോ പഠിക്കാതെ, ലോകത്തിൽ ഏറ്റവും എബണ്ടന്റ് ആയിട്ടുള്ള എൻസൈം പഠിക്കാതെ ബയോളജി എക്സാമിനേഷൻ ഹാളിൽ കാലെടുത്ത് വെക്കാൻ പാടില്ല. അപ്പൊ മറക്കരുത്, റുബിസ്കോ ഇസ് ദ മോസ്റ്റ് എബണ്ടന്റ് എൻസൈം ഇൻ ദ എൻറ്റയർ ബയോസ്ഫിയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഡാർക്ക് റിയാക്ഷനിൽ രണ്ട് സൈക്കിൾസ് ഉണ്ട്, ഒന്ന് C3 സൈക്കിളും ഒന്ന് C4 സൈക്കിളും. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ സിനോപ്സിസിൽ കണ്ടു കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത് C3 സൈക്കിളും കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത് C3 സൈക്കിളും. അതേസമയം ഹാച്ച് ആൻഡ് സ്ലാക്ക് സൈക്കിൾ എന്ന് പറയുന്നത് C4 സൈക്കിളുമാണെന്നുള്ളത് എന്റെ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. ശരിയല്ലേ? ഹാച്ച് ആൻഡ് സ്ലാക്ക് എന്ന് പറയുന്നത് C4 സൈക്കിളാണ്. അപ്പൊ രണ്ട് സൈക്കിൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു, C3 സൈക്കിളും C4 സൈക്കിളും. ഗ്ലൂക്കോസ് ഒരു ചെടി അപ്പം ചുടണമെങ്കിൽ രണ്ട് തരത്തിൽ നോക്കൂ, ചില ചെടികൾ C3 സൈക്കിളും ചില ചെടികൾ C4 സൈക്കിളുമാണ് നടത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പൊ C3 സൈക്കിളും C4 സൈക്കിളും ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാണ്. ദ പ്രൈമറി ആക്സെപ്റ്റർ ഓഫ് C3 and C4 plants റെസ്പെക്റ്റീവ്ലി. C3 ചെടികളിൽ കാർബൺ ഡയോക്സൈഡിനെ ആദ്യം വാങ്ങുന്ന ആര്? C4 ചെടികളിൽ കാർബൺ ഡയോക്സൈഡിനെ ആദ്യം വാങ്ങുന്നതാര്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ആൻസർ ചെയ്യേണ്ടത്? അപ്പൊ C3 ചെടികളിൽ നോക്കൂ മക്കളെ, C3 ചെടികളിൽ കാർബൺ ഡയോക്സൈഡിനെ ആദ്യമായി വാങ്ങുന്നത് RuBP ആണ്. ആദ്യം ഉണ്ടാവുന്ന കോമ്പൗണ്ട് ഏതാന്ന് ചോദിച്ചാൽ ആദ്യം ഉണ്ടാവുന്ന കോമ്പൗണ്ട് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. അതേസമയം C4 ചെടികളിൽ നോക്കൂ, ഞാൻ ഈ ചോദ്യങ്ങളുടെ കൂടെ തിയറിയും കൂടെ പറയുന്നുണ്ട്, ഇപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളാം. C4 ചെടികളിൽ നോക്കൂ മക്കളെ, C4 ചെടികളിൽ ആദ്യമായി കാർബൺ ഡയോക്സൈഡിനെ ചെന്ന് പരിചയപ്പെടാൻ ചെല്ലുന്നത് ആരാണ് ടീച്ചറെ? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആണ്. ഈ RuBP എന്ന് പറയുന്നത് 5 കാർബണും PP എന്ന് പറയുന്നത് 3 കാർബണുമാണ്. അതേസമയം PP ഉപയോഗിച്ച് ആദ്യം ഉണ്ടാവുന്ന കോമ്പൗണ്ട് ആണ് ഓക്സാലോ അസറ്റിക് ആസിഡ്, ആ 4 കാർബൺ കോമ്പൗണ്ട്. അപ്പൊ മറക്കോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. ആരാണ് ആദ്യം ഡിസ്കവർ ചെയ്തത് ഈ പറയുന്ന 3 കാർബൺ ആസിഡ് ആണ് C3 സൈക്കിൾ എന്നുള്ളത്? ആരാണ് ആദ്യം ഡിസ്കവർ ചെയ്തത്? നോക്കൂ ചോദ്യം നോക്കൂ, ആരാണ് ആദ്യം ഡിസ്കവർ ചെയ്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ചിന്തിക്കാനൊന്നുമില്ല. ഇറ്റ്സ് കാൽവിൻ ആണ് മക്കളെ ആദ്യമായി C3 സൈക്കിൾ പറഞ്ഞത്. അതിലെ 3 കാർബൺ കോമ്പൗണ്ട് പേരാണ്
ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. എന്താസിഡ്? ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. അപ്പൊ മറക്കരുത്, ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡിനെ കുറിച്ച് ആദ്യമായി സി ത്രീ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞത് ആരാ? ആരാ? മെൽവിൻ കാൽവിൻ. മെൽവിൻ കാൽവിൻ. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. ആ ചോദ്യം ഏതാ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചോദ്യം ഇതാണ് മക്കളെ, ആ ചോദ്യം ഇതാണ്, നോക്കൂ. കാൽവിൻ സൈക്കിൾ ഇസ് ഗിവൺ ബിലോ. കാൽവിൻ സൈക്കിൾ ഇസ് ഗിവൺ ബിലോ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ചോദ്യം എന്താണ് മാഷേ? നെയിം വൺ ടു ത്രീ. ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ എന്നാണ്. കാൽവിൻ സൈക്കിളിലെ മൂന്ന് സ്റ്റെപ്പ്. ഈ റിയാക്ഷൻ പഠിക്കാതെ എട്ടാം തീയതി ബയോളജി ബോട്ടണി എക്സാമിനേഷൻ എഴുതാൻ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറരുത്. കയറണമെങ്കിൽ ഈ കാൽവിന്റെ സൈക്കിൾ പഠിച്ചിരിക്കണം. ഭൂമിയിൽ സി ത്രീ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കാൻ, ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ, അപ്പം ചൂടാൻ ഏത് സൈക്കിളാണ് ഉപയോഗിക്കുക എന്ന ചോദ്യം വന്നാൽ ഈ സൈക്കിള് പഠിച്ചു പോയിക്കോണം. ഈ സൈക്കിള് പഠിച്ചു പോയിക്കോണം. അപ്പൊ ആദ്യം മൂന്ന് സ്റ്റെപ്സ് ചോദിച്ചാൽ കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. കണ്ട കാൽവിൻ സൈക്കിളില് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. ആ മൂന്ന് സ്റ്റെപ്പിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഫോട്ടോസെന്തസിൽ നിങ്ങൾക്ക് എട്ടാം തീയതി മൂന്ന് ചോദ്യങ്ങൾ കാണും. മൂന്ന് മാർക്കിന്റെ ഒരു ചോദ്യം, രണ്ട് മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി മക്കളെ. ഞാനാണ് പറയുന്നത്, ടീച്ചറുടെ വാക്കാണ്, വെറും വാക്കാവാറില്ല. ആലോചിക്കാം. അപ്പൊ നോക്കാം മൂന്ന് സ്റ്റെപ്സ്, കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. ഓക്കെ, എന്നോട് ഒരാൾ ലൈവിൽ ചോദിക്കുന്നുണ്ട്, സാറ് സിംഗിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സിംഗിൾ അല്ല, ഇപ്പൊ ഞാൻ സിംഗിൾ ആണേ ഉള്ളൂ, വീട്ടിലെത്തിയാൽ ഞാൻ ഡബിൾ ആവും. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം, അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ഇതാണ്. Why കാൽവിൻ സൈക്കിൾ ഇസ് നോൺ ആസ് സി ത്രീ സൈക്കിൾ. കാൽവിൻ സൈക്കിളിനെ സി ത്രീ സൈക്കിൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്ത്? അപ്പൊ നമ്മൾ പറയും, കാരണം ആദ്യം ഉണ്ടാവുന്ന സ്റ്റേബിൾ കോമ്പൗണ്ട് ഒരു ത്രീ കാർബൺ കോമ്പൗണ്ട് ആണ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. കണ്ട അടുത്ത ചോദ്യം നോക്ക്. Name the primary carbon dioxide acceptor. ആരാ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റർ? ആർ യു ബി പി അല്ലേ മക്കളെ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റർ എന്ന് പറയുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. ശ്രദ്ധിച്ചു നോക്ക, ശ്രദ്ധിച്ചു നോക്ക. പലതവണ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് മക്കളെ നിങ്ങളിപ്പോ നിൽക്കുന്നത്. പലതവണ ചോദിച്ച ഒരു ചോദ്യം, ഏതാണ് ആ ചോദ്യം? നമ്മളൊന്ന് കേൾക്കട്ടെ ടീച്ചറെ, ഈ ചോദ്യം ഇപ്രാവശ്യം ഉണ്ടാവോ? നോക്കാം നമുക്ക്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. ഈ ഒരു ചിത്രം നോക്കിയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഐഡന്റിഫൈ ദ സെൽസ് എ ആൻഡ് ബി. സി ഫോർ പാത്വേന്റെ ചിത്രമാണ്. ഏതിന്റെ ചിത്രം? സി ഫോർ പാത്വേന്റെ ചിത്രമാണ്. അപ്പൊ ഐഡന്റിഫൈ ദ സെൽസ് എ ആൻഡ് ബി എന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ എഴുതണം, എ സെൽ ഏതാ എന്ന് ചോദിച്ചാൽ എ സെൽ എന്ന് പറയുന്നത് അത് മീസോഫിലാണ് മക്കളെ. സി ഫോർ സൈക്കിൾ രണ്ട് സെല്ലിലായിട്ടാണ് നടക്കുക. ആദ്യത്തെ സെല്ല് മീസോഫിലാണ്. രണ്ടാമത്തെ ബി സെൽ എന്ന് പറയുന്നത് ആരാ എന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മൾ പറയണം, അത് ബണ്ടിൽ ഷീറ്റ് സെല്ലാണ്. ഏത് സെല്ലാണ്? ബണ്ടിൽ ഷീറ്റ് സെല്ല്. ഇപ്പൊ സി ഫോർ സൈക്കിള് രണ്ട് സെല്ലുകളായിട്ടാണ് നടക്കുക, ഒന്ന് മീസോഫിൽ സെൽസും ഒന്ന് ബണ്ടിൽ ഷീറ്റ് സെല്ലും. ഏതൊക്കെയാ മക്കളെ? ഒന്ന് മീസോഫിൽ സെല്ലും ഒന്ന് ബണ്ടിൽ ഷീറ്റ് സെല്ലും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. Name the C4 acid formed through this pathway. ഏതാണ് ആ C4 acid? C4 സൈക്കിളിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഏതാ? ആദ്യത്തെ സ്റ്റേബിൾ കോമ്പൗണ്ട്. C4 സൈക്കിളിൽ ഉണ്ടാവുന്ന ആദ്യത്തെ സ്റ്റേബിൾ കോമ്പൗണ്ടിന്റെ ചോദ്യത്തിന് മുമ്പിൽ എന്റെ കുട്ടികൾ ഒരിക്കലും പതറില്ല, ഉടനെ ബുള്ളറ്റ് പോലെ ആൻസർ ചെയ്യും. ഏതാണ് ടീച്ചറെ ആ ആൻസർ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, നാല് കാർബൺ കോമ്പൗണ്ടായ ഓക്സാലോ അസെറ്റിക് ആസിഡ് ഇസ് ദ റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ, ഓക്സാലോ അസെറ്റിക് ആസിഡ്. ഓക്സാലോ അസെറ്റിക് ആസിഡ്. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ, അടുത്ത ചോദ്യം. നെയിം ദ എൻസൈം ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സി ഫോർ ആസിഡ്. നോക്കൂ, സി ഫോർ ആസിഡിന്റെ ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്ത ആസിഡിന്റെ പേര് ചോദിച്ചാൽ PEP കാർബോക്സിലേസ് ആണ് സി ഫോർ പ്ലാന്റ്സിൽ. നോക്കൂ,
പി പി കാർബോക്സിലേസ് ആണ് എന്തിൽ സിഫോസ് സൈക്കിളിൽ ഉപയോഗിക്കുന്ന എൻസൈം. സിഫോസ് സൈക്കിളിൽ ഉപയോഗിക്കുന്ന എൻസൈം ഏതാ എന്ന് ചോദിച്ചാൽ അത് പി കാർബോക്സിലേസ് ആണ്. മറക്കോ, ഒരിക്കലും നമ്മൾ മറക്കില്ല, ടീച്ചറെ. നെവർ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത് വീണ്ടും C3 സൈക്കിളിന്റെ ഒരു ചോദ്യത്തിലേക്കാണ്. താഴെ പറയുന്ന ഡയഗ്രാം ഒബ്സർവ് ചെയ്ത ഒബ്സർവ് ചെയ്തു നെയിം എ ബി ആൻഡ് സി. എ എന്താ, ബി എന്താ, സി എന്താന്നാണ് ചോദ്യം. നോക്കാം, ലാസ്റ്റ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്, റീജനറേഷനിൽ ഉണ്ടാവുന്ന വസ്തുക്കൾ. അപ്പൊ നമ്മൾ പറയാം അവസാനം ഉണ്ടാവുന്നത് സൂക്രോസും സ്റ്റാർച്ചും ആണ്. കൃത്യമായിട്ട് ഒന്നെങ്കിൽ സൂക്രോസ് അല്ലെങ്കിൽ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ബി എം സി എന്താ, ADP ATP ആയിട്ട് മാറുന്നു. ശരിയല്ലേ മക്കളെ, ADP ATP ആയിട്ട് മാറുന്നു. ഇത് ADP ആണ്, ഇത് ATP ആയിട്ട് മാറുന്നു. അടുത്ത ചോദ്യം നോക്കാം, എത്ര കാൽവിൻ സൈക്കിൾ വേണം ഒരു ഗ്ലൂക്കോസ് മോളിക്കുൾ ഉണ്ടാക്കാൻ. ഒരു ഗ്ലൂക്കോസ് മോളിക്കുൾ ഉണ്ടാക്കാൻ 6 പ്രാവശ്യം കാൽവിൻ സൈക്കിൾ റൺ ചെയ്യണം. 6 പ്രാവശ്യം കാൽവിൻ സൈക്കിൾ റൺ ചെയ്താൽ ഒരു മോളിക്കുൾ അപ്പം ചുട്ടെടുക്കാം. നോക്കൂ, ഒരു മോളിക്കൂൾ അപ്പം ചുട്ടെടുക്കാം. 6 തവണ കറങ്ങിയാൽ ഒരു മോളിക്കൂൾ അപ്പം ചുട്ടെടുക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, കാൽവിൻ സൈക്കിളിൽ എത്ര ATP എത്ര NADPH ഉപയോഗിക്കും. കാൽവിൻ സൈക്കിളിൽ എത്ര ATP എത്ര NADPH ഉപയോഗിക്കും. ആര് പറയും മക്കളെ, ആര് പറയും എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കയറാണ്. 18 ATP ഉപയോഗിക്കും, അതേപോലെ 12 NADPH ഉപയോഗിക്കും. 12 NADPH ഉപയോഗിക്കും, 18 ATPയും 12 NADPHുമാണ് ഈ പറയുന്ന കാൽവിൻ സൈക്കിളിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്ന് അറിഞ്ഞിരിക്കണം. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ മക്കളെ, കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ, ഇതാണ് 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ്. റെഡി? അങ്ങനെയാണെങ്കിൽ ഏതാണ് ഈ മെറ്റബോളിക് റിയാക്ഷൻ? ഈ 3 എണ്ണം വരുന്നത് ഏത് വരാനാ? കാൽവിൻ സൈക്കിൾ. ഒരു സംശയമില്ല, അത് കാൽവിൻ സൈക്കിൾ അഥവാ C3 പാത്വേ എന്ന് വിളിക്കാം. ഏത് പാത്വേ? C3 പാത്വേ. ഓക്കെ, റെഡി അല്ലേ? എക്സ്പ്ലെയിൻ ദ ഇവന്റ്സ് ഇൻ ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിലെയും ഇവന്റ് ചോദിച്ചാൽ കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. കാർബോക്സിലേഷനിൽ എന്താ സംഭവിക്കാം? കാർബോക്സിലേഷനിൽ REBP കാർബൺ ഡയോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഉണ്ടാക്കും. ഇതാണ് കാർബോക്സിലേഷനിൽ. അടുത്ത് നോക്കും മക്കളെ, റിഡക്ഷനിൽ എന്ത് ഫോം ചെയ്യും? ട്രയോസ് ഫോസ്ഫേറ്റ് ഉണ്ടാവുകയോ ഗ്ലൂക്കോസ് ഫോം ചെയ്യുകയോ ചെയ്യും. ഇതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3-ാമത്തെ സ്റ്റെപ്പ് നോക്കും മക്കളെ, റീജനറേഷൻ എന്ന് പറയുമ്പോൾ ആരുടെ റീജനറേഷൻ? റീജനറേഷൻ ഓഫ് REBP, അല്ലാതെ ആര്? റീജനറേഷൻ ഓഫ് REBP. അങ്ങനെയാണെങ്കിൽ അതിൽ അവസാനത്തെ ചോദ്യം നോക്കാം. ഓക്കെ, കാണുന്നുണ്ടോ? അതിൽ അവസാനത്തെ ചോദ്യം നോക്കാം. നെയിം ദ എൻസൈം ഇൻവോൾവ് ഇൻ കാർബോക്സിലേഷൻ. കാർബോക്സിലേഷൻ സ്റ്റെപ്പിൽ ഇൻവോൾവ് ചെയ്ത എൻസൈമിന്റെ പേര് ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മൾ പറയണം റുബിസ്കോ. അപ്പൊ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പെർഫെക്റ്റ് ആയോ മക്കളെ? ഇതെല്ലാം പെർഫെക്റ്റ് ആയോ? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. ഏതാണ് ആ ചോദ്യം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. മൊത്തം ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. ആ ചോദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യമാണ് എട്ടാം തീയതി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കുക. എട്ടാം തീയതി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ആലോചിക്കുക. ഓക്കെ, റെഡി ആണോ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നോക്കൂ, ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസിൽ രണ്ട് പ്രോസസ് ഉണ്ട്. ലൈറ്റ് റിയാക്ഷനിൽ ഏതാണ് ആ രണ്ട് പ്രോസസ്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനാണ്.
ഇലക്ട്രോൺസ് നോട്ട് സൈക്ലിക്കിൽ അല്ലാത്തത് ഏതാന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മൾ പറയണം നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഏതാ? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഇത് ഇനി ഒരു കാരണവശാലും മിസ്റ്റേക്ക് വരരുത്, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രോസസ്സിനെ സെഡ് സ്കീം എന്ന് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ എന്തുകൊണ്ടാണ് ആ സ്റ്റേജിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ സെഡ് ആകൃതിയിൽ, നോക്കൂ, സെഡ് ആകൃതിയിൽ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക, സെഡ് സ്കീം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാരണവശാലും ഈ ഒരു ചോദ്യം മിസ്റ്റേക്ക് വരരുത്. അവസാനമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളോട് ഒരു ചോദ്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ്. നോക്കൂ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസിലേക്ക് ചോദിച്ചാൽ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ബ്ലാക്ക്മാൻ ആണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ ഈ ചാപ്റ്ററിനെ സമ്മറൈസ് ചെയ്യാൻ പോവാണ്. ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 3 മാർക്കിന്റെ 1 ചോദ്യം, 2 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ ആ ചോദ്യങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ പോവാണ്. സോ ഗെറ്റ് റെഡി, ഒരിക്കൽ കൂടി ചോദ്യങ്ങൾ ബ്രഷപ്പ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാണ് ആ ചോദ്യം എന്ന് നോക്കാം. ഓക്കെ, ഇന്ന് ഏകദേശം 5 ചാപ്റ്ററോളം നമ്മൾ കവർ ചെയ്യും മക്കളെ. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ചോദ്യങ്ങളിൽ ഒന്നും കൂടെ നോക്കാണ്. ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ പഠിക്കാൻ മറന്നു പോകരുത്. രണ്ടാമത്തെ ചോദ്യം, എക്സ്പെരിമെന്റ്സിൽ ജൂലിയൻ സ്വാൻ സാക്സിനെയും അതേപോലെ വാൻ നീലിന്റെയും എക്സ്പെരിമെന്റ് പഠിക്കാതെ എക്സാമിനേഷനിൽ പോകരുത്. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സിൽ പ്രിൻസിപ്പൽ പിഗ്മെന്റും ആക്സസറി പിഗ്മെന്റ്സും എന്താണ്? ആക്സസറി പിഗ്മെന്റ്സിന്റെ ഫംഗ്ഷൻ പഠിക്കാതെ എന്റെ കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറാൻ പാടില്ല. ലൈറ്റ് റിയാക്ഷനിൽ നമ്മൾ പഠിക്കേണ്ടത് ലൈറ്റ് റിയാക്ഷന്റെ 4 സ്റ്റെപ്സ്, ഫോട്ടോസിസ്റ്റം 1 ഫോട്ടോസിസ്റ്റം 2 എന്താണ്? LHC അഥവാ ലൈറ്റ് ഹാർവെസ്റ്റിംഗ്, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്താണ്? അത് മറക്കരുത്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷന്റെയും ഡിഫറൻസ് പഠിച്ചേ പറ്റൂ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷന്റെയും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷന്റെയും ഡിഫറൻസ് അറിയാതെ ഒരു കാരണവശാലും നിങ്ങൾ പോകരുത് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷന്റെയും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷന്റെയും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിന്റെ ഡയഗ്രം ആയിരിക്കും, കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിന്റെ ഡയഗ്രം ആയിരിക്കും ചോദിക്കുക. അതിൽ ATP സിന്തസിന്റെ മെക്കാനിസം ആണ് ചോദിക്കുക. അപ്പൊ അത് തെറ്റാൻ പാടില്ല. ഓക്കെ, വീണ്ടും മക്കളെ, കാൽവിൻ സൈക്കിളിന്റെ ചിത്രം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ. കാൽവിൻ സൈക്കിളിന്റെ ചിത്രം കണ്ടാൽ അതിന്റെ 3 സ്റ്റെപ്സ്, കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ മറക്കരുത്. ഏറ്റവും എബണ്ടന്റ് ആയിട്ടുള്ള എൻസൈം ഇൻ ദ ബയോസ്ഫിയർ റുബിസ്കോ എന്ന് പറയുന്നത് RUBP കാർബോക്സിലേസ് ഓക്സിജനേസ് ആണെന്നുള്ള കാര്യം മറന്നു പോവരുത്. റുബിസ്കോ ഓർത്തിരിക്കണം, മറക്കരുത്. ഫോട്ടോ റെസ്പിറേഷനിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യം സാധാരണ ഉണ്ടാവാറില്ല. ഫോട്ടോ റെസ്പിറേഷൻ ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണ് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. പക്ഷെ നമ്മളോട് ചോദിക്കുക ക്രാൻസ് അനാറ്റമി എവിടെയാ കാണുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയണം ക്രാൻസ് അനാറ്റമി C4 സൈക്കിളിലാണ് കാണുക, ഹാച്ച് ആൻഡ് സ്ലാക് സൈക്കിളിലാണ് കാണുക. ബണ്ടിൽ ഷീറ്റ് സെൽസ് ക്രാൻസിന്റെ ആകൃതിയിൽ റീത്ത് പോലെ കാണുന്നതാണ് ക്രാൻസ് അനാറ്റമി. അത് അറിഞ്ഞിരിക്കണം കേട്ടോ മക്കളെ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസിൽ എന്ത് ചോദ്യമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാലോ ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ അത് മറക്കരുത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ എടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രവീൺ സാർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സാറിനെ ക്ഷണിക്കുകയാണ്. നമ്മൾ വീണ്ടും അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങാണ്. സോ മക്കളെ, ബൈ ബൈ. അപ്പൊ ഫോട്ടോസിന്തസിസിൽ എന്ത് പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, ഏതൊക്കെ ചോദ്യങ്ങളാന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, സോ ബൈ. We'll be right back.
തകിടനത്തകിടനിത്തോം തത്തകിടനത്തകിടനത്തകിടനി തകിടനത്തകിടനിത്തോം തത്തകിടനത്തകിടനത്തകിടനി മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവീൺ സാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അടിപൊളി ഒരു ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. ഇതേപോലെ ഇല്ല സാറേ, നാളെ നമുക്ക് തുടങ്ങാം. നമ്മൾ 8 മണിക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് വളരെ കുട്ടികൾക്ക് ഭയങ്കര ടഫായ ചാപ്റ്റർ ആണ്. സോ 100% ഉറപ്പാണ് നമ്മളെ അജീസ് സാറ് വന്ന ക്വസ്റ്റിനെ സാധാരണ വരാറുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 5 ചാപ്റ്റർ നിങ്ങൾ നാളെ രാവിലെ 8 മണിക്ക് നമ്മൾ എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഈ സ്ലൈഡിലൂടെ പോകണം. ഉറപ്പായി നമുക്ക് ബയോളജിയിൽ മോഡലിൽ തന്നെ നമുക്ക് ഫുള്ള് എല്ലാരും A+ വാങ്ങുന്ന രീതിയിൽ ഫുൾ മാർക്ക് തന്നെ നമുക്ക് ഒറിജിനൽ എക്സാമിന് വാങ്ങാൻ പറ്റും. ഇവിടെയും പറ്റും, നമ്മൾ പറയുന്ന മാത്രം പഠിച്ച് നിങ്ങൾ ഉറപ്പായി മോഡൽ എക്സാമിന് പോയി നോക്കുക. നാളെ 8 മണിക്ക് നമ്മൾ ഷാർപ്പ് സ്റ്റാർട്ട് ചെയ്യണം. 8 മണിക്ക് എല്ലാരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാരും പഠിക്കട്ടെ. ഓക്കെ, റെഡി, ഓൾ ദി ബെസ്റ്റ്. സോ മക്കളെ, ശരി, നമ്മള് പോകുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, 3 questions ആണ് ഇതിൽ നിന്ന് വരുക. 2 2 marks ക്വസ്റ്റിനും വരും, ദെൻ ഒരു 1 word ക്വസ്റ്റിനോ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്, 5 mark നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സോ അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം നിങ്ങൾക്കൊരു 45 to 1 hour സ്പെൻഡ് ചെയ്താൽ ആ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനുകളും എന്തായി നമുക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫോട്ടോസിന്തസ് പോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ് നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. സോ എല്ലാരും റെഡി ആണല്ലോ, എല്ലാരും ചായയൊക്കെ കുടിച്ച് ഫുൾ പവറിലാണ് നിനക്കറിയാം. എന്തുകൊണ്ടാണ് ഇത്രയും പേര് ലൈവ് കണ്ടിട്ട് നമ്മളെ ലൈക്കിന്റെ എണ്ണം കുറവാണ്? എല്ലാരും നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ലൈക്ക് അടിക്കുക. എല്ലാരും ലൈക്ക് അടിച്ച് ലൈക്ക് ബട്ടൺ അങ്ങ് പൊട്ടിച്ചളഞ്ഞേക്കുക. ഓക്കെ, അപ്പം എല്ലാരും റെഡി ആണല്ലോ മക്കളെ, റെഡി അല്ലേ? ഓക്കെ, റെഡി. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററില് ഞാൻ ആദ്യം 10 1-word questions ആണ് 10 1-word questions ഇട്ടിട്ടുണ്ട്. ആ 10 1-word question മാത്രമേ നിങ്ങളെ 1 word പഠിക്കേണ്ടുള്ളൂ, അതേ വരുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം 1-word questionലേക്ക് പോവാം. ഓക്കെ, ആൽക്കഹോൾ അബ്സോർപ്ഷൻ ഒക്കേഴ്സ് അറ്റ്, ഒന്നാമത്തെ ചോദ്യം അതാണ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ ആൽക്കഹോള് കഴിച്ചാൽ, നിങ്ങൾ ആലോചിച്ചിട്ട്, ആൽക്കഹോൾ കഴിക്കുന്നവർ പെട്ടെന്ന് തന്നെ അവരെ കാലൊക്കെ ആടിപ്പോ. ഓക്കെ, ആൽക്കഹോള് കഴിക്കുന്നവര് അധിക സമയമൊന്നും വേണ്ട, കുറച്ച് ആൽക്കഹോൾ കഴിച്ചാൽ തന്നെ കാലൊക്കെ ആടി ഇങ്ങനെ നടക്കുന്നൊക്കെ നമ്മൾ കാണേണ്ടതാണ്. സോ എന്തുകൊണ്ടാണ് ആൽക്കഹോള് കഴിച്ച പാട് തന്നെ ആൾ എന്തായി പോകുന്നത്, ആളുടെ കൺട്രോൾ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ആൽക്കഹോൾ അബ്സോർപ്ഷൻ ഒക്കേഴ്സ് അറ്റ് സ്റ്റൊമക് ആണ്. അറിയാണ്, ഇവിടെ വെച്ചിട്ട് മക്കളെ നടക്കും, ആമാശയത്തിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും, ആൽക്കഹോൾ അബ്സോർപ്ഷൻ നടക്കും. സ്റ്റൊമക്കിൽ വെച്ചിട്ട് തന്നെ എന്ത് നടക്കും, ആൽക്കഹോൾ അബ്സോർപ്ഷൻ നടക്കും. സാധാരണ ദ മേജർ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ചെറുകൂടലാണ്, സ്മോൾ ഇന്റസ്റ്റൈൻ ആണ്.
ഓക്കെ, പ്രിൻസിപ്പൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മേജർ ഓർഗൻ ഏതാണ്? മേജർ ഓർഗൻ എന്ന് പറയുന്നതാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ സ്മോൾ ഇൻഡസ്റ്റൈൻ എന്ന് എഴുതണം. എന്താണ് സ്മോൾ ഇൻഡസ്റ്റൈൻ എന്നാണ് നമുക്കറിയാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൽക്കഹോൾ അബ്സോർബ് ചെയ്യുന്നത് അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ആൽക്കഹോൾ എവിടുന്ന് അബ്സോർബ് ചെയ്യാം? സ്റ്റൊമക്കിൽ നിന്ന്. അതായത് നമ്മൾ ഇവിടുന്ന് കഴിച്ചാൽ നേരെ എന്താണ് ഈസോഫാഗസിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്കിൽ ആമാശയത്തിലേക്ക് എത്തും. അവിടുന്ന് തന്നെ ബ്ലഡ് അങ്ങ് പിക്ക് ചെയ്താണ് ആൽക്കഹോളിനെ. സോ ആൽക്കഹോൾ അബ്സോർപ്ഷൻ എവിടുന്ന നടക്കുക? സ്റ്റൊമക്കിൽ വെച്ചിട്ട് തന്നെ അബ്സോർപ്ഷൻ നടക്കും. ഓക്കെ ഓക്കെ, അദ്വൈത് എന്താണ് ആൽക്കഹോൾ? ബീറിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിലുള്ള ജ്യൂസ് ആണ്. സ്റ്റൊമക് ആമാശയത്തിൽ കാണുന്ന വേറൊരു ജ്യൂസ് ആണ് ഇത്, ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയാം. ഓഫ് ഇൻഫെന്റ്സ്, ഇൻഫെന്റ് എന്ന് പറഞ്ഞാൽ ശിശുക്കളിൽ, ശിശുക്കളിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിൽ കണ്ടെയ്ൻ എ മിൽക്ക് പ്രൊഡ്യൂസ് ഡൈജസ്റ്റിംഗ് എൻസൈം. അതായത് നമ്മുടെ കുഞ്ഞി കുട്ടികളായിരിക്കുമ്പോൾ, ശിശുക്കളായിരുന്നപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഒരു എൻസൈം ഉണ്ട്. ഇപ്പൊ നമുക്കില്ല, നമ്മുടെ കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഏതാണ് ആ എൻസൈമിന്റെ പേര്? ആ പ്രോട്ടീൻ ഡൈജസ്റ്റ്, മിൽക്കിലുള്ള പ്രോട്ടീൻ, മിൽക്ക് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം. നമ്മൾ അങ്ങനെ പാല് കുടിക്കുന്നില്ലല്ലോ, നമ്മളെ കുഞ്ഞനായിരുന്നപ്പോ ഏത് സമയം പാല് കുടിച്ചല്ലേ ഇരുന്നത്. സോ ആ പാല് കുടിക്കുന്ന സമയത്ത് സ്റ്റൊമക്കിലെ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഒരു എൻസൈം ഉണ്ടാവുന്നുണ്ട്. എന്താണെന്ന് മക്കൾക്കറിയോ? ദാറ്റ് ഇറ്റ്സ് നെയിം ഈസ് റിനിൻ. എന്താണ് റിനിൻ? ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം. മാംസ്യത്തെ ഡൈജസ്റ്റ് ചെയ്യുന്ന, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ഇറ്റ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ഇൻഫൻസ്. ഇവിടെ മാത്രമേ കാണുള്ളൂ, ശിശുക്കളിൽ മാത്രമേ കാണുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ദ വേവ് ലൈ കോൺട്രാക്ഷൻ. വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തിരമാലകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? വേവ് നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ട് നമ്മുടെ ഈസോഫാഗസിന്. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ എന്താ? അന്നനാളം എന്ന് നമ്മൾ പറയും. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഈസോഫാഗസിന് വേവ് ലൈക്ക് മൂവ്മെന്റ്സ് ഉണ്ട്. എന്ത് മൂവ്മെന്റ് ഉള്ളത്? വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ട്. അതിനെ നമ്മൾ എന്താണ് പറയാ? ഇറ്റ് ഈസ് നോൺ ആസ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പറമക്കൾ എന്താണ് പറയാ? വേവ് ലൈക്ക് മൂവ്മെന്റ്, പെരിസ്റ്റാൾസിസ് എന്നാണ് പറയാ. എന്താ മക്കളെ പറയാ? പെരിസ്റ്റാൾസിസ്. ഓക്കെ, അടുത്തത് ഗോബ്ലെറ്റ് സെൽസ്. വൺ വേർഡ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ വേറെ പഠിക്കണ്ട, ഞാൻ തരുന്ന 10 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ഗോബ്ലെറ്റ് സെൽസ് ഓഫ് ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ സെക്രീറ്റ്സ്. അതായത് ഇൻഡസ്റ്റൈനില് നമ്മളെ പൈപ്പ് ഉണ്ടല്ലോ, ഇവിടുന്ന് തുടങ്ങി ബാക്കിലൊരു പൈപ്പ് ഓപ്പണിംഗ് ഉണ്ട്, ആനസ്. അതിനിടയിലുള്ള പൈപ്പിനിടയിൽ ഒരുപാട് ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ മൊത്തം എന്തുണ്ട്? ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. അവരെന്താണ് സെക്രീറ്റ് ചെയ്യുക? അവരെന്താണ് ഉത്പാദിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മ്യൂക്കസ്. വഴുവഴാന്നിരിക്കുന്ന ഒരു സാധനമുണ്ട്. എന്താണ് വഴുവഴ? കൊഴുകഴ എന്ന് പറയുന്ന ഒരു സാധനം. നമ്മൾ വായിലേക്ക് ഇങ്ങനെ കൈയിട്ട് നോക്കുക, വായിലൂടെ നമ്മള് കൈയിടാനൊന്നും പറ്റില്ല. നിങ്ങൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്നുണ്ടല്ല, വായിലൂടെ ഇങ്ങനെ കൈയങ്ങ് പോയല്ലേ? കൈ പ്രത്യേകിച്ചും വഴുവഴാന്നിരിക്കുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ പേരാണ് ഇത് മ്യൂക്കസ്. എന്താണ് അതിന്റെ പേര്? മ്യൂക്കസ്. അതാരാണ് ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സെൽ കോൾഡ് ഗോബ്ലെറ്റ് സെൽസ്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ഗോബ്ലെറ്റ് സെൽസ്. ഇനി അടുത്തത് 5-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ടങ് ഈസ് അറ്റാച്ച്ഡ് ടു ദി ഫ്ലോർ ഓഫ് ദി ഓറൽ കാവിറ്റി. നമ്മളെ നാവില്ലടാ, നമ്മളെ കരിനാവ് എന്നൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ നമ്മളെ കരിനാവ് വന്നില്ല, നമ്മളെ നാവ് ടങ്ങിന്റെ ഫ്ലോറിൽ. ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിലം, നിലത്തെ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു സ്ട്രക്ചർ ഉണ്ട്, നിങ്ങൾ NCERT പറയുന്നുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു സ്കിൻ ഫോൾഡിംഗ് ഒക്കെ കാണാം നാവിന്റെ അടിയിൽ. ഓക്കെ, ആ സാധനം വെച്ചിട്ടാണ് ഫ്ലോറിൽ അറ്റാച്ച് ചെയ്തത്. അതിന്റെ പേരെന്താണെന്നാ ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നാവ് ഫ്ലോറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നമ്മുടെ ടങ് എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ ഫ്രീ ആണ്. ഓക്കെ, ഫ്രീ ആണല്ലോ, പക്ഷെ ഫ്ലോറിൽ അത് അറ്റാച്ച്ഡ് ആണ്. ത്രൂ എ സ്ട്രക്ചർ കോൾഡ് ഫ്രെനുലം. എന്താ മക്കളെ? ഫ്രെനുലം എന്നാണ് പറയുക. എന്താ പറയാ? ഫ്രെനുലം. ഓക്കെ ആണല്ലോ, പക്ക. ഈ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6-ാമത്തേത് പോവാം. ദ അപ്പർ സർഫസ് ഓഫ് ദി ടങ്. ടങ്ങിന്റെ അപ്പർ സർഫസിൽ, നാവിന്റെ അപ്പർ സർഫസ്. നമ്മൾ നാവിനെ കുറിച്ചാണ് പറയുന്നത്. നാവാണ് നമ്മളെ നന്നാക്കുന്നതും നമ്മളെ ചീത്തയാക്കുന്നതും ഒക്കെ നാവാണ്. സോ നാവിന്റെ മേലെ നിങ്ങൾ നോക്കിയാലേ, യു ക്യാൻ ഫൈൻഡ് സ്മോൾ പ്രൊജക്ഷൻസ് ലൈക്ക് ദീസ്. ഇങ്ങനെയുള്ള കുറെ പ്രൊജക്ഷൻസ് നാവിന്റെ മേലെ ഉണ്ടാവും. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? എന്താണ് അതിന്റെ പേരെന്നാണ് ചോദിച്ചത്. എന്താണ് പറയാ? ദാറ്റ് പ്രൊജക്ഷൻസ് ആർ കോൾഡ് പാപ്പിലേ. എന്താ പറയാ? പാപ്പിലെ. അതിലാണ് നമ്മളെ ടേസ്റ്റ് ബഡുകൾ ഉള്ളത്. എനിക്ക് എരിവുണ്ട്, എനിക്ക് പുളിയുണ്ട്, എനിക്ക് കയ്പുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് പാപ്പിലേന്റെ ഉള്ളിലുള്ള എന്താണ്? ടേസ്റ്റ് ബഡാണ് അത് സെൻസ് ചെയ്യുന്നത്. പാപ്പിലേന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ടേസ്റ്റ് ബഡുകൾ ഉണ്ടാവും, ടേസ്റ്റ് റിസീവ് ചെയ്യുന്ന ബഡുകൾ ഉണ്ട്. ഓക്കെ ആണല്ലോ. 7-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരൂ. വിച്ച് പാർട്ട് ഓഫ് എലമെന്ററി കനാൽ വിച്ച് ഹോസ്റ്റ് സിംബയോട്ടിക് ഓർഗാനിസം.
ഓക്കെ. നമ്മുടെ ഭക്ഷണം കഴിച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള മണമുള്ള ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കുക? എനിക്ക് നല്ല സ്മെല്ല് നോക്കിയിട്ടാ നമ്മൾ പലരും ഭക്ഷണം സെലക്ട് ചെയ്യുക. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രാവിലെ നമ്മൾ പോകുമ്പോൾ ആ സ്മെല്ലാണോ ഉള്ളത്? ബാഡ് സ്മെല്ലല്ലേ ഉള്ളത്. എന്തുകൊണ്ടാണ് ബാഡായെന്നറിയോ? മൈക്രോബ്സ് ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്നുണ്ട്. മൈക്രോബ്സ് സിംബയോട്ടിക് മൈക്രോബ്സ് ബാക്ടീരിയ ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ബാക്ടീരിയ എവിടെയാ കാണുന്നതെന്ന് അറിയാം? ബാക്ടീരിയ വേസ്റ്റ് പ്രൊഡക്റ്റിന്റെ മേലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ മെർക്കാറ്റിനൊക്കെ പോലെയുള്ള ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള വാതകങ്ങൾ ഇവോൾവ് ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ പോകുമ്പോൾ സ്മെല്ല് വരുന്നു. തിന്നുന്ന സമയത്ത് ഗംഭീര സ്മെല്ലായിരിക്കും. ഓക്കെ, സോ ചോദ്യം ഇതാണ്, എലമെന്ററി കനാലിൽ എവിടെയാണ് ഈ മൈക്രോബുകൾ കാണുന്നത് എന്നാണ്. എവിടെയാണ്? സീക്കം എന്നാണ് എഴുതുന്നത്. എലമെന്ററി കനാലിൽ ലാർജ് ഇൻഡസ്ട്രൈന്റെ ഒരു പാർട്ടാണ് ഏത്? സീക്കം. അല്ലെങ്കിൽ സീക്കം എന്ന് കിട്ടിയില്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രൈൻ എന്നെങ്കിലും എഴുതണം. സീക്കം എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്ട്രൈന്റെ ഫസ്റ്റ് പാർട്ടാണ്. എന്താണ്? ദ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അടുത്തത് ദ വെസ്റ്റീജിയൽ ഓർഗൻ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളേ മക്കളെ. ദ വെസ്റ്റീജിയൽ ഓർഗൻ അസോസിയേറ്റഡ് വിത്ത് ഡൈജസ്റ്റീവ് കനാൽ. നമ്മുടെ ഡൈജസ്റ്റീവ് കനാലിന് നീളം എത്രയാണ്? 9 meters ഉള്ള കനാലിലേക്കാണ് നമ്മൾ രാവിലെ തന്നെ പുട്ടും കടലയിലും കുത്തി കയറ്റുന്നത്. 9 meters ആണ്. ഓക്കെ, ആ 9 meters ഡൈജസ്റ്റീവ് കനാലില് നമുക്ക് ഉപയോഗമില്ലാത്ത ഒരു ഓർഗൻ ഉണ്ട്. അതിനെ നമ്മൾ എന്താണ് പറയുക? വെസ്റ്റീജിയൽ ഓർഗൻ എന്നാ പറയാ. അതിന്റെ പേരെന്താണെന്ന ചോദിച്ചത്, എന്താണ് അതിന്റെ പേര്? ഞാൻ ഇവിടെ എഴുതാം, മക്കൾക്കൊക്കെ അറിയാന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് വെർമി ഫോം അപ്പൻഡിക്സ് എന്നാണ്. വെർമി ഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറാ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹെർബിവോറസ് മാമൽസിൽ, അതായത് പുല്ല് തിന്നുന്നവർക്കൊക്കെ ഇത് മെയിൻ ആയിട്ടും വേണ്ടത്. നമുക്കത് ആവശ്യമില്ല. സോ എ വെസ്റ്റീജൽ ഓർഗൻ അസോസിയേറ്റഡ് വിത്ത് അവർ ഡൈജസ്റ്റീവ് ട്രാക്ട് ഏതാണ്? വെർമി ഫോം. വെർമി ഫോം അപ്പൻഡിക്സ് എന്നാണ്. ഇതിനാണ് ചിലപ്പോൾ നമുക്ക് അസുഖമൊക്കെ, ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ എന്താ പറയുക മക്കളെ? അറിയാം, അപ്പൻഡിസൈറ്റിസ് എന്ന് പറയും. എന്താ പറയാ? അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? ഈ സാധനം മുറിച്ചങ്ങ് ചാടിക്കളി. ഓക്കെ, പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് പെയിന് വന്ന് അതായത് അങ്ങ് ബ്രേക്ക് ആയാലുണ്ടല്ലോ, സാധ്യത കുറവാണ്. സോ ശ്രദ്ധിക്കണം, വേർമി ഫോം അപ്പൻഡിക്സിന്റെ ഇൻഫെക്ഷൻ അപ്പൻഡിസൈറ്റിസ് എന്നൊക്കെ പറയും, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അടുത്തത് ദ ലാർജ് ലിംഫാറ്റിക് വെസൽ, ദ സെക്കൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫ്രോം ദിസ് ചാപ്റ്റർ. ദ ലാർജ് ലിംഫാറ്റിക് വെസൽസ് പ്രസന്റ് ഇൻ വില്ലൈ. വില്ലൈ എന്ന് പറഞ്ഞാല് ചെറുകുടലിൽ. ചെറുകുടൽ അറിയാലോ മക്കൾക്ക്? സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്ട്രൈൻ ഇങ്ങനെയുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. നമ്മുടെ ചെറുകുടൽ എന്ന് പറയുന്ന പൈപ്പാണ് ഞാൻ ഇവിടെ വരച്ചത്. ഇതിലുള്ള ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷന്റെ പേര്, ഇതിലൂടെയാണ് ഫുഡ് പോവുക. ഇതിലൂടെ എങ്ങനെ ഫുഡ് പോവാണ്? ഈ ഫിംഗർ ലൈക്ക് ഓർഗ്രോത്തിന് പറയുന്ന പേര് വില്ലസ് എന്നാണ്, അല്ലെ? വില്ലൈ എന്ന് പറയും. എന്താ പറയാ? വില്ലൈ. ഈ വില്ലൈന്റെ ഉള്ളിൽ ഞാൻ നോക്കിക്കോളെ, ഞാൻ നോക്കോ. വില്ലൈന്റെ ഉള്ളിൽ കണ്ടില്ല ഒരു ബ്ലൂ കളർ വെസൽ? കണ്ടില്ലേ ലാർജ് വെസൽ? ദാറ്റ് ലാർജ് ലിംഫാറ്റിക് വെസൽ ഈസ് കോൾഡ് ലാക്ടിയൽ. അപ്പൊ ലാക്ടിയൽ എവിടെയാ കാണുക? ലാക്ടിയൽ ഈസ് പ്രസന്റ് വിത്തിൻ ദി വില്ലസ്, അല്ലെ? വിത്തിൻ ദി വില്ലൈ കാണുന്ന ദ ലാർജ് ലിംഫാറ്റിക് വെസൽ നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഇതിന്റെ പേരാണ് എന്ത്? ലാക്ടിയൽ. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. 2 marks ചോദിക്കാം, വാട്ട് ഈസ് ഇറ്റ്സ് റോൾ എന്നും കൂടി ചോദിച്ചില്ലെങ്കിൽ, ഇറ്റ്സ് മെയിൻ റോൾ ഈസ് ഫാറ്റ് അബ്സോർപ്ഷൻ. എന്താണ് മെയിൻ റോള്? വാട്ട് ഈസ് ദ മെയിൻ റോൾ ഓഫ് ലാക്ടിയൽ? എന്താണ് ലാക്ടിയൽ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ലാക്ടിയൽ? വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ ലാർജ് ലിംഫാറ്റിക് വെസൽ പ്രസന്റ് വിത്തിൻ വില്ലൈ. Large lymphatic vessel present within villi. What is its function? It helps in fat absorption. അത് ഫാറ്റിനെ ആഗിരണം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. പക്കിയാണല്ലോ. അടുത്ത ലാസ്റ്റ് 10th ലാസ്റ്റ് 1 word വരുവാണ്. The hepatopancreatic duct is guarded by. Hepatopancreatic duct എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Hepatopancreatic duct എന്ന് പറഞ്ഞാല് ഇത് സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാ. ചെറുകുടലിന്റെ ഫസ്റ്റ് പാർട്ടില് ഈ ബെൻഡിലാണ് പാൻക്രിയാസ്, ആഗ്നേയ ഗ്രന്ഥി ഉള്ളത്. ഓക്കെ, ഇവിടെ ലിവർ ഉണ്ട്. എന്നാ ഉള്ളത്? ലിവർ ഉണ്ട്, ഇവിടെ പാൻക്രിയാസ് ഉണ്ട്. ലിവറിൽ നിന്ന് ഒരു ബൈൽ ഡക്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ബൈൽ ഡക്ട്. ഇതിനെ നമ്മൾ പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് പറയും. പി ഡി എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ഡക്ട് ആണ്. ദിസ് ഈസ് ബൈൽ ഡക്ട്. ഇത് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താ പറയാ? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ഇത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ അധികം പറയുന്നില്ല. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്, ഈ ഡക്റ്റിന്റെ എവിടെയുള്ള ഒരു മസിൽ ഉണ്ട്, ഒരു സർക്കുലർ അറേഞ്ച് ചെയ്ത ഒരു മസിൽ ഉണ്ട്. ഞാൻ റെഡ് കളറിൽ കാണിക്കാം. സോ ഇതിന് പറയുന്ന പേരാണ് എന്ത്? സ്പിങ്ക്ടർ ഓഫ് ഓഡി. എന്താണ്? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത 3 word ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 10 സ്പിങ്ക്ടർ ഓഫ് ഓഡി എന്താണ്? ദ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ദ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ഈസ് ഗാർഡഡ് ബൈ. ചോദ്യം ഇതാണ്, ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ടിനെ
ഗാഡി ചെയ്യുന്ന മസിലിനെ മസിൽ നമ്മൾ സ്പിങ്ക്റ്റർ എന്ന് പറയും. സർക്കുലർ മസിലുകളെ നമ്മൾ എന്താ പറയുക? സ്പിങ്ക്റ്റേഴ്സ്. സോ ആ സ്പിങ്ക്റ്ററിന്റെ പേരെന്താണ്? സ്പിങ്ക്റ്റർ ഓഫ് ഓഡി. റെഡി ആണല്ലോ, സ്പിങ്ക്റ്റർ ഓഫ് ഓഡി റെഡി ആണല്ലോ. ഓക്കെ, റെഡി. 10 1 വേർഡ് കഴിഞ്ഞു. നമുക്കിനി 2 മാർക്സ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് എനിക്ക് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ഉണ്ടാവുക. വാട്ട് ആർ ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെന്റിഷൻ? നമ്മുടെ വായിലുള്ള പല്ലുകളുടെ പ്രത്യേകതകളാണ്. വാട്ട് ആർ ദി സാലിയന്റ് ഫീച്ചേഴ്സ്? വാട്ട് ആർ ദി സാലിയന്റ് ഫീച്ചേഴ്സ്? നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് വായി നോക്കാം. എന്താ നോക്കാൻ പോകുന്നത്? നമ്മൾ വായി നോക്കാൻ പോവുകയാണ്. നമ്മുടെ വായിലിന്റെ പ്രത്യേകത എന്താ? നമ്മളെല്ലാവരും വായി നോക്കുക. റെഡി അല്ലേ? വായി നോക്കിയാൽ വായില് 4 different types ഓഫ് ടീത്ത് ഉണ്ട്. ഏതൊക്കെയാ നോക്കിയേ? 1 ഇൻസിസേഴ്സ്, 2 കനൈൻ. ഇവിടെയൊക്കെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഒരു പല്ലില്ലേ, കൂർത്ത് നിൽക്കുന്നത് കനൈൻ ആണ്. ദെൻ പ്രിമോളാർസ് ആൻഡ് മോളാർസ്. സോ വി ഹാവ് ഹൗ മെനി ടൈപ്സ് ഓഫ് ടീത്ത്? 4 different types ഓഫ് ടീത്ത്. എത്രയാണ്? 4 different types ഓഫ് ടീത്ത്. വി ഹാവ് 4 different types ഓഫ് ടീത്ത്. ഏതൊക്കെയാ മക്കളെ? ഇൻസിസേഴ്സ്, കനൈൻ, പ്രിമോളാർസ് ആൻഡ് മോളാർസ്. സോ അവർ ഡെന്റിഷൻ ഈസ് കോൾഡ് ഹെറ്ററോഡോണ്ട്. നമ്മുടെ ഡെന്റിഷൻ ഒന്നാമത്തെ ഫീച്ചർ നമ്മൾ പഠിച്ചു. വാട്ട് ആർ ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെന്റിഷൻ? ഒന്നെന്താണ്? ഹെറ്ററോഡോണ്ട്. വൺ വേർഡിൽ ചിലപ്പോൾ ചോദിക്കുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് കാണുന്നതിന് നമ്മുടെ വായില് വ്യത്യസ്ത തരം പല്ലുകൾ കാണുന്നു, അതിനെയാ നമ്മൾ എന്ത് പറയാ? ഹെറ്ററോഡോണ്ട്. അടുത്തത്, നമ്മൾ കുഞ്ഞനായിരിക്കുന്ന സമയത്ത് നമുക്കൊരു പല്ലുണ്ടായിരുന്നു അല്ലെ, 6 വയസ്സൊക്കെ ആകുമ്പോൾ അത് പൊഴിഞ്ഞു പോയി, പുതിയൊരു സെറ്റ് വന്നു. ആദ്യമുള്ള പല്ലിനെ നമ്മൾ എന്താ പറയാ? മിൽക്ക് ടീത്ത് എന്നാ പറയാ, പാൽ പല്ലുകൾ എന്നും. രണ്ടാമത് വന്നതോ പെർമനന്റ് ടീത്ത്, ഇയർ നോസ് തോട്ട്. ഓക്കെ, പെർമനന്റ് ടീത്ത്. ഓക്കെ, അപ്പൊ വി ഹാവ് 2 sets ഓഫ് ടീത്ത്. ഏതൊക്കെയാ? 1 മിൽക്ക് ടീത്ത് ആണ്, 2 പെർമനന്റ് ടീത്ത് ആണ്. സോ വി ഹാവ് 2 sets ഓഫ് ടീത്ത്. അതുകൊണ്ട് നമ്മുടെ ഡെന്റിഷൻ എന്നാ പറയാന്നറിയാ? ഡിഫിയോഡോണ്ട് ഡെന്റിഷൻ എന്ന് പറയും. എന്നാ പറയാ? ഡിഫിയോഡോണ്ട് എന്ന് പറഞ്ഞാൽ 2 sets. ഡൈ എന്ന് പറഞ്ഞാൽ 2 അല്ലേ മക്കളെ? 2. ഡൈ എന്ന് പറഞ്ഞാ 2. അപ്പൊ തന്നെ ഉറപ്പായി ഡിഫിയോഡോണ്ട് എന്നാ. വി ഹാവ് 2 sets ഓഫ് ടീത്ത്. ഏതൊക്കെയാണ്? മിൽക്ക് ടീത്ത് ആൻഡ് പെർമനന്റ് ടീത്ത്. സോ അവർ ഡെന്റിഷൻ ഈസ് കോൾഡ് ഡിഫിയോഡോണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ പല്ല് പൊരിക്കാൻ പോയാൽ ഈസി ആയിട്ട് പല്ലിങ് പുറത്തേക്ക് വരുന്നുണ്ടാ. എസ്പെഷ്യലി നിങ്ങളെ മൊളാർസ് ഒക്കെ പൊരിക്കാന്ന് വെച്ചോ. ഞാനൊരു മൊളാറ് പൊരിക്കാൻ വേണ്ടി ഡോക്ടറെ അടുക്ക പോയിട്ടുണ്ടായിരുന്നേ. അവസാനം പൊരിച്ചിട്ടും പൊരിച്ചിട്ടും മേലോട്ടേക്ക് വരുന്നില്ല, മൊളാറ് പുറത്ത് വരുന്നില്ല. നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണൂലേ, വലിയ മരത്തിന്റെ ഒക്കെ വേരിങ്ങനെ ഇളകി വരുന്ന ആ സീനാണ് എനിക്ക് അന്നേരം ഓർമ്മ വന്നത്. അത്രയും കൂടുതൽ ആ ബോൺ സോക്കറ്റിന്റെ ഉള്ളിൽ, അതായത് ഈ ജോ ബോൺ ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മളെ കീഴ്ത്താടി എല്ലാം ഇവിടെ കാണിച്ചത്. ഇതിനെ നമ്മള് മാൻഡിബിൾ എന്നാ പറയാ? എന്നാ പറയുക? കീഴ്ത്താടിയിലെ മാൻഡിബിൾ. ഈ ജോ ബോണിന്റെ ഉള്ളിൽ ഇവിടെ സോക്കറ്റ് കണ്ട, നിങ്ങള് ഈ സോക്കറ്റിൽ അങ്ങ് ഇറക്കി വെച്ചിട്ടല്ലേ, സോക്കറ്റിൽ ഉള്ളിൽ ഇറക്കി വെച്ച് അത് പിടിച്ച് പൊരിച്ചാലൊന്നും ഇങ്ങോട്ട് പോരില്ല, പിടിച്ച് പ്ലക്ക് ചെയ്താലൊന്നും ഈസിലി വരില്ല. ബിക്കോസ് അവർ ടൂത്ത് ഈസ് ലൊക്കേറ്റഡ് ഇൻ സോക്കറ്റ്സ് ഓഫ് ജോ ബോൺ, സോക്കറ്റ്സ് ഓഫ് ജോ ബോൺ. അങ്ങനെയുള്ള പല്ലുകളെ നമ്മൾ എന്താ പറയാന്നറിയാ? എന്താണ് പറയാ അങ്ങനെയുള്ള പല്ലുകള്? പറഞ്ഞേ പറഞ്ഞേ, തീകോഡോണ്ട്. എന്താ പറയാ? തീകോഡോൺ. അപ്പൊ ദീസ് ആർ ദ 3 features ഓഫ് ഹ്യൂമൻ ഡെന്റിഷൻ. ഹ്യൂമൻ ഡെന്റിഷന്റെ 3 features എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത്, ഹ്യൂമൻ ഡെന്റിഷൻ ഈസ് ഹെറ്ററോഡോണ്ട്, ഹ്യൂമൻ ഡെന്റിഷൻ ഈസ് ഡിഫിയോഡോൺ, ഹ്യൂമൻ ഡെന്റിഷൻ ഈസ് തീകോഡോണ്ട്. ഇത്ര എഴുതിയാൽ തന്നെ മാർക്ക് അടിച്ച്, 3 points എഴുതിയാൽ 1.5 marks. അതിന്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് കൂടി എഴുതി കഴിഞ്ഞാൽ എന്തായി? ഫുൾ മാർക്കായി. സെറ്റാണല്ലോ. നിങ്ങൾ എങ്ങനെ എഴുതണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ സ്ലൈഡിൽ തന്നിട്ടുണ്ട്. സോ ഇതേമാതിരി എഴുതിക്കൂടെ. കണ്ടല്ലോ, ഈ ഹെറ്ററോഡോൺ, ഈച്ച് ഹ്യൂമൻ ഹാസ് 4 different types ഓഫ് ടീത്ത്. 4 വ്യത്യസ്ത തരം പല്ലുകൾ ഉണ്ട്, അതാണ് ഹെറ്ററോഡോൺ. ഡിഫിയോഡോൺ എന്ന് പറഞ്ഞാൽ 2 sets ഉണ്ട്, 1 ടെമ്പററി മിൽക്ക് ടീത്തും ഉണ്ട്, പെർമനന്റ് ടീത്തും ഉണ്ട്. സോ തീകോഡോൺ എന്ന് പറഞ്ഞാൽ ടൂത്ത് ഈസ് എംബഡഡ് ഇൻ സോക്കറ്റ് ഓഫ് ജോ ബോൺ, ജോ ബോണിന്റെ സോക്കറ്റിൽ. ഇങ്ങനെ ഇങ്ങനെയുള്ള സോക്കറ്റിൽ പല്ലിങ്ങനെ ഇറക്കി വെച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. ആ ക്വസ്റ്റ്യൻ വന്നാൽ മക്കളെല്ലാവരും എഴുതുമല്ലോ, റെഡി ആണല്ലോ. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ ഞാൻ അടുത്തേക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സാന്ദ്ര, ഷിബില, ഏഞ്ചൽ, ഹായ്, റെഡി ആണല്ലോ, എല്ലാരും സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ഡെന്റൽ ഫോർമുല? എന്താണ് ഡെന്റൽ ഫോർമുല? ഡെന്റൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെന്റൽ ഫോർമുല സിമ്പിൾ ആണ്. നമ്മളെ ജോ ബോൺ, ജോ എടുക്കണേ, കീഴ്ത്താടിയാണ് ഞാൻ കാണിച്ചത്. കീഴ്ത്താടി, ഇതാണ് കീഴ്ത്താടി. ഓക്കെ, കീഴ്ത്താടി എല്ലാണിത്. സോ കീഴ്ത്താടിന്റെ ഹാഫ് പാർട്ട് എടുക്കുക, ഹാഫ്. അപ്പൊ ഹാഫ് ഹാഫ് അല്ലേ, ജോയിന്റെ ഹാഫ് അല്ലേ നമ്മൾ എടുത്തത്. സോ അവിടെ പല്ലുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് നോക്കിയേ, നോക്കിയേ മക്കൾ നോക്കിയേ. ആദ്യം 2 incisors, റെഡി ആണല്ലോ. ആദ്യം 2 incisors, പിന്നെയോ ഒരു കൂർത്ത കനൈൻ, ഒരു കൂർത്ത കനൈൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ 2 premolars ഉണ്ട്, 3 molars ഉണ്ട്.
അപ്പൊ എത്ര ഇൻസൈസേഴ്സ് ആണ് നമുക്കുള്ളത്? രണ്ട് ഇൻസൈസേഴ്സ് ഉണ്ട്, ഒരു കനൈൻ ഉണ്ട്, രണ്ട് പ്രീമോളാർസ് ഉണ്ട്, മൂന്ന് മൊളാർസ് ഉണ്ട്. ഇത് അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് ആണ്. ഇത് പറഞ്ഞത് എന്താ? ആദ്യം അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത്, ആദ്യം നമ്മൾ പറഞ്ഞ ഇൻസൈസേഴ്സ്, കനൈൻ, പ്രിമോളാർസ്, മൊളാർസ്, ഈ ഓർഡറിലല്ലേ. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനാ നമ്മൾ എന്ത് പറയാ? ഡെന്റൽ ഫോർമുല. സോ ദ അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് എന്താണ്? ദ അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത്, ആദ്യം ഇൻസിസർ, പിന്നെ കെനൈന്, പിന്നെ പ്രിമോളാർസ്, പിന്നെ മൊളാർസ്, ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. എങ്ങനെ? മൊത്തത്തിലുള്ള പറയുന്നുണ്ടാവും, ഇൻ ഈച്ച് ഹാഫ് ഓഫ് ദി ജോ, ഹാഫ് ഓഫ് ദ ജോയിലുള്ള പല്ലിന്റെ അറേഞ്ച്മെന്റ് ഒരു ഫോർമുലേന്റെ രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. സോ ഇത് ലോവർ ജോ ആണെങ്കിൽ, സോ ലോവർ ജോ നമുക്ക് താഴെ എഴുതാം 2, 1, 2, 3. അതേപോലെ മേലെ ഉണ്ടാവൂലേ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ ലോവർ ജോ അപ്പർ ജോ ഇതേപോലെ ഉണ്ടാവും. സോ നോക്കിയേ, ടോട്ടലി നമുക്ക് 8 × 16 അല്ലെ, 16 ഈ ഹാഫിലും 16 ഉണ്ടാവില്ലേ. സോ ടോട്ടലി നമുക്ക് എത്ര പെർമനന്റ് ടീത്ത് ഉള്ളത്? 32 പല്ലുകളാണ് ഉണ്ടാവുക. എത്ര പല്ലുകളാണ് മക്കളെ ഉണ്ടാവുക? 32 പല്ല്. സോ ഇതൊന്നും നമ്മൾ അറിയേണ്ട, വാട്ട് ഈസ് ഡെന്റൽ ഫോർമുല എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എന്നാ? ദ അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത്. നമ്മൾ അറേഞ്ച്മെന്റ് അല്ലേ പഠിച്ചത്? ആദ്യമാരി ഇൻസിസർ, അവസാനമാരി മൊളാർ. ദ അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് ഇൻ ഈച്ച് ഹാഫ് ഓഫ് ദി ജോ, ഇൻ ഈച്ച് ഹാഫ് ഓഫ് ദി അപ്പർ ആൻഡ് ലോവർ ജോ. നമ്മൾ ഇതെന്താണ്? ദിസ് ഈസ് അപ്പർ. മേലെ എഴുതിയത് എന്താണ്? അപ്പർ ജോ ആണ്, താഴെ എഴുതിയത് ലോവർ ജോ. ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് എ ഫോർമുല കോൾഡ് ഡെന്റൽ ഫോർമുല. സോ വാട്ട് ഈസ് ഡെന്റൽ ഫോർമുല? റൈറ്റ് ഹ്യൂമൻ ഡെന്റൽ ഫോർമുല. ഇതേ ക്വസ്റ്റനിൽ ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത്? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് ഇൻ ഈച്ച് ഹാഫ് ഓഫ് ദി ജോ. ഈച്ച് ഹാഫ് എന്ന് പറയുന്ന ഓരോ ഈച്ച് ഹാഫ് ഓഫ് ദി ലോവർ ആൻഡ് അപ്പർ ജോ എന്ന് എഴുതിയാൽ നല്ലതാണ്. ഹാഫ് ഓഫ് ദി ജോ ഇൻ ദ ഓർഡർ ഓഫ് ഐ സി പി എം. ഇതിന്റെ ഓർഡർ എന്നാ? ആദ്യം ഇൻസിസേഴ്സ്, കെനൈൻ, പ്രിമോളാർസ്, മൊളാർസ്. ഈ ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാ? ഡെന്റൽ ഫോർമുല. സോ ഡെന്റൽ ഫോർമുല, ദിസ് ഈസ് ദ ഹ്യൂമൻ ഡെന്റൽ ഫോർമുല. റൈറ്റ് ഹ്യൂമൻ ഡെന്റൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഹ്യൂമൻ ഡെന്റൽ ഫോർമുല, വാട്ട് ഈസ് ഡെന്റൽ ഫോർമുല ആൻഡ് റൈറ്റ് ഹ്യൂമൻ ഡെന്റൽ ഫോർമുല എന്നാണ് രണ്ട് മാർക്കിന് ചോദിച്ചാൽ ഇത് എഴുതുക. പക്കയാണല്ലോ, റെഡി ആണല്ലോ. ഹ്യൂമൻ ഡെന്റൽ ഫോർമുല ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടന്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, പ്രോട്ടീൻ ഡൈജഷനും ഇതുമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫ്രം ഓഫ് ദിസ് ചാപ്റ്റർ എന്ന് നമുക്ക് വേണേ പറയാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓൾട്ടർനേറ്റ് ജിയേഴ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് നിങ്ങളോട് ഞാൻ പറയുന്നു. സോ നിങ്ങൾക്ക് 101% പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്നാ? 100 മാനം കൽപ്പിക്കുക. ഞാൻ 101 മാനം പറയാണ്, ഓക്കെ, 101% വരും. ഓക്കെ ആണല്ലോ. സോ ലേബൽ എ ബി സി ഡി. ആദ്യം ഞാനിത് പറയാം, നമ്മുടെ ഡൈജസ്റ്റീവ് കനാൽ ഉണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പോകുന്ന പൈപ്പില്ലേ, ആ പൈപ്പിന് ഞാൻ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കി. ഓക്കെ, നമ്മൾ എലമെന്ററി കനാലിൽ 9 മീറ്റർ നീളമുള്ള, നമ്മൾ രാവിലെ പുട്ടും കടലും ഒക്കെ കുത്തി കയറ്റുന്ന ഒരു കനാൽ ഉണ്ടല്ലോ, അതാണ് എലമെന്ററി കനാൽ. ആ 9 മീറ്റർ ഉള്ള ആ പൈപ്പിന് ഒരു ക്രോസ് സെക്ഷൻ, ട്രാൻസ്ഫോർ സെക്ഷൻ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ചപ്പോ ഇങ്ങനെ കണ്ടു. ഏറ്റവും പുറത്തുള്ള എ എന്ന് പറയുന്ന ലെയറിനെ നമ്മൾ എന്താ പറയാന്നറിയാ മക്കളെ? എ എന്ന് പറയുന്ന ലെയറിനെ എന്താ പറയാ? സെറോസ. എന്താ പറയാ? സെറോസ. ദെൻ ബി എന്ന് പറയുന്നത് മസ്കുലാരിസ് ആണ്. എന്താണ് മസ്കുലാരിസ്? അതൊക്കെ നമുക്ക് പറയാം. സി എന്ന് പറയുന്നത് സബ് മ്യൂക്കോസ. ഓക്കെ, ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയർ, അതൊരു വൺവേർഡും ചോദിക്കാമേ, ദ ഇന്നർ മോസ്റ്റ് ലെയർ ദറ്റ് ലൈൻസ് ദ ല്യൂമൻ ഓഫ് എലമെന്ററി കനാൽ. അതായത് ഭക്ഷണം പോകുന്ന കാവിറ്റി, ഇതാണ് ല്യൂമൻ, ല്യൂമൻ ഓഫ് എലമെന്ററി കനാൽ. അപ്പൊ ഭക്ഷണം തിന്നാൽ ഏതിലൂടെയാ പോവുക? ഇതിലൂടെയാണ് നമ്മളെ ഫുഡൊക്കെ പോവുക. ഓക്കെ, സോ ദ ഇന്നർ മോസ്റ്റ് ലെയർ ദറ്റ് ലൈൻസ് എലമെന്ററി കനാൽ, എലമെന്ററി കനാലിന് ആവരണം ചെയ്ത ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ് ഇത്. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താ? മ്യൂക്കോസ. പഠിക്കാൻ ഈസിയാണ്, SM ഓർമ്മിച്ചാൽ മതി. സ്റ്റേഷൻ മാസ്റ്റർ ഓർമ്മിക്കുക. SM. എന്താണ് സ്റ്റേഷൻ മാസ്റ്റർ? പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് എടുക്കേണ്ടത്. ഫ്രം ഔട്ടർ മോസ്റ്റ് ലെയർ സെറോസ, ഫോളോഡ് ബൈ മസ്കുലാരിസ്, ദെൻ സബ് മ്യൂക്കോസ ആൻഡ് മ്യൂക്കോസ. ഓക്കെ ആണല്ലോ, പക്കയാണല്ലോ, റെഡി. ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം, സെറോസ ഉണ്ടാക്കിയത് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്. സെറോസ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. മസ്കുലാരിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽസ്. സബ് മ്യൂക്കോസ ഈസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. മ്യൂക്കോസ എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ പ്ലസ്, ഇതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, ദെൻ ഗ്ലാൻഡുലാർ ടിഷ്യൂ. ഓക്കെ, ഇത്രയും അറിയണ്ടോ? നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ.
റെഡി ആണല്ലോ. എ എന്താണ്? സെറോസ, ഞാനിത് സമയെടുത്ത് പറയുന്ന അത്ര ഇമ്പോർട്ടന്റ് ആണ്. സെറോസ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ, മസ്കുലാരിസ് ഈസ് ദി സെക്കൻഡ് ലെയർ ഫോംഡ് ഓഫ് സ്മൂത്ത് മസിൽ, ദ തേർഡ് ലെയർ ഈസ് സബ് മ്യൂക്കോസ ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ ഇന്നർ മോസ്റ്റ് ലെയർ ദാറ്റ് ഈസ് മ്യൂക്കോസ. ദ ഇന്നർ മോസ്റ്റ് ലെയർ ദാറ്റ് ലൈൻസ് ദ എലമെന്ററി കനാൽ ഈസ് കോൾഡ് മ്യൂക്കോസ. നിങ്ങൾ ഓർക്കുമല്ലോ, എസ് എം എസ് എം എന്ന് ഓർമ്മിക്കണേ മക്കളെ, തെറ്റിക്കാൻ പാടില്ല ഇത് ചോദിച്ചു കഴിഞ്ഞാല്. സോ ഇനി നോക്കിക്കോളേ, ഈ മ്യൂക്കോസേന്റെ മേലെ നിങ്ങൾ നോക്കിയേ, മ്യൂക്കോസേന്റെ മേലെ ഞാൻ ഇവിടെ കാണിക്കുന്ന നോക്കിക്കോളെ, കുറേ ഔട്ട്ഗ്രോത്ത് കണ്ടു നിങ്ങള്. മ്യൂക്കോസേന്റെ മേലെ ഔട്ട്ഗ്രോത്ത് കണ്ടില്ലേ? ഇതിന്റെ പേരെന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇതിന്റെ പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ഫിംഗർ ലൈക്ക് പ്രോസസ് ഓഫ് മ്യൂക്കോസ? ദാറ്റ് ഈസ് വില്ലൈ. ദാറ്റ് ഈസ് വില്ലൈ. നിങ്ങളോട് ചോദിച്ചാ, റൈറ്റ് എനി ടു സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ഓഫ് മ്യൂക്കോസ. മ്യൂക്കോസ എന്ത് ഫോം ചെയ്യും? ഇറ്റ് ഫോംസ് വില്ലൈ ഇൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. എന്താണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ? സ്റ്റൊമക്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് മ്യൂക്കോസ കുറെ ഫോൾഡ് ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റൊമക്കിലുണ്ട്, ചെറുകളിലും ഇങ്ങനെ കാണാൻ. സ്റ്റൊമക്കിലുള്ള നമ്മൾ എന്താ പറയുക എന്നറിയാം? റൂഗേ. എന്താ പറയാ? റൂഗേ എന്ന് പറയുന്നത് സ്റ്റൊമക്ക്, എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ കാണും. അപ്പൊ സ്റ്റൊമക്കിൽ നോക്കിയാല് ഇങ്ങനെയുള്ള മ്യൂക്കോസ് ഒക്കെ ഔട്ട്ഗ്രോത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ ചെറുകൂടലും സ്മോൾ ഇൻറ്റെസ്റ്റൈനിലും ഉണ്ടാവും. സോ ദീസ് ആർ ദി ടു മോഡിഫിക്കേഷൻസ് ഓഫ് മ്യൂക്കോസ. മ്യൂക്കോസിന്റെ രണ്ട് മോഡിഫിക്കേഷൻ പറ മക്കളെ, ഒന്ന് വില്ലായ്, രണ്ട് റൂഗേ. നിങ്ങൾക്ക് ഓർക്കാൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, മൈക്രോ വില്ലായ്, അത് നമ്മൾ വേറെ ഒരു ഫിഗർ വരുന്നുണ്ട്. സോ ദീസ് ആർ മൂന്നെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട്, ഒന്ന് രണ്ട് മൂന്ന്, മ്യൂക്കോസൽ മോഡിഫിക്കേഷൻ. സോ ഇവിടെ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ ഞാൻ പറയാം, എല്ലാരും ശ്രദ്ധിച്ചോളെ. ഈ ലൈനാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ സെറോസിയാണല്ലോ. പിന്നെ നിങ്ങൾ വട്ടിട്ട് ഒരു സാധനം കണ്ട, കുറെ സർക്കിൾ കാണുന്നേ, അത് കഴിഞ്ഞാൽ കുറെ വരയിട്ട ലെയർ. ഇത് രണ്ടും കൂടിയാണ് മസ്കുലാരിസ്. ഇത് രണ്ടും കൂടിയാണ് മസ്കുലാരിസ്. മസ്കുലാരിസിന്റെ ഏറ്റവും പുറത്തുള്ള സർക്കുലർ ഏരിയ കാണുന്നില്ല, അതിന് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ എന്ന് പറയുന്നത്. എന്താ പറയാ? ലോഞ്ചിറ്റ്യൂഡിനൽ. ഓക്കെ, അടുത്ത വരവരിയായിട്ടുള്ളതോ സർക്കുലാർ ലെയർ. സോ മസ്കുലാരിസിന് എത്ര ലെയർ ഉണ്ട്? രണ്ട് ലെയർ ഉണ്ട്. എല്ലാരും തെറ്റിക്കുക, ഇവിടെ വട്ടം കണ്ടാലുണ്ടല്ലോ, വട്ടം കണ്ടാലും നിങ്ങൾ ഇത് സർക്കുലാർ ലെയർ എന്ന് എഴുതിക്കാല്. വട്ടം കാണുന്നത് എന്തല്ല? ദാറ്റ് ഈസ് നോട്ട് സർക്കുലർ. സർക്കിൾ ഉള്ളത് എന്തല്ല? സർക്കുലാർ ലെയർ അല്ല, ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ. ഇങ്ങനെ ലൈൻ ഇട്ടതാണ് എന്തെന്ന്? സർക്കുലാർ ലെയർ. അത് എന്താണെന്നൊന്നും നമ്മൾ പഠിക്കണ്ട, അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കണ്ട, ഇത് മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് പോവാ. റെഡി ആണല്ലോ അടുത്ത ക്വസ്റ്റ്യനില്. റൈറ്റ് ദ നെയിം ആൻഡ് ലൊക്കേഷൻ ഓഫ് സലൈവറി ഗ്ലാൻസ്. നമ്മുടെ വായിൽ എന്തുണ്ട്? കുറെ സലൈവറി ഗ്ലാൻഡുകൾ ഉണ്ട്, അതിന്റെ നെയിമും അതിന്റെ ലൊക്കേഷനും എഴുതാനാ പറയുന്നത്. മെയിൻ ആയിട്ട് ആറ് സലൈവറി ഗ്ലാൻഡുകൾ, എത്രയുള്ളത്? ആറെണ്ണം. എല്ലാരും നോക്കിക്കോളെ. ഒന്ന് നമ്മുടെ ചെവിക്കൂടേന്റെ അടുത്ത്, പിന്നേന്റെ അടുത്ത്, ചെവിക്കൂട പിന്നേന്റെ ബേസിൽ. നിങ്ങൾ വിണ്ടി വീക്കം എന്നെല്ലാം കേട്ടിട്ടുണ്ടാ? വിണ്ടി വീക്കം ഇവിടെ ഇങ്ങനെ തടിച്ചു വരും, മംസ് എന്നൊക്കെ പറയും. കുട്ടികളായിരുന്നപ്പോ ചിലപ്പോ നിങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടാ മംസ്, ഇവിടെ ഇങ്ങനെ വീങ്ങി തടിച്ചു വരിക, അത് പരോട്ടിക് ഗ്ലാൻഡ് ആണ്. ഇതേതാണ്? ദിസ് ഇസ് പരോട്ടിക് ഗ്ലാൻഡ്, അല്ലെങ്കിൽ ചീക്ക് ഗ്ലാൻഡ്. ചീക്കിലാ കാണോ, പെരോട്ടിക് ഗ്ലാൻഡ് ആണ്. ഇവിടെ ചെവി എവിടെയാണോ, നമ്മളെ പിന്നേന്റെ ബേസിൽ ഒരു സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, ദാറ്റ് ഈസ് പെരോട്ടിക് ഗ്ലാൻഡ്. സോ രണ്ട് ചെവി ഉണ്ടല്ലോ, രണ്ട് പെരോട്ടിക് ഗ്ലാൻഡ് ഉണ്ടാവും. പിന്നെ നാവ് കണ്ടല്ലേ നിങ്ങൾ, ഇതാണല്ലോ നമ്മളെ നാവ്. നാവിന്റെ തൊട്ട് താഴെ കണ്ടോ രണ്ടെണ്ണം. സോ നാവിന്റെ താഴെ, നാവിനെ നമ്മൾ ലിംഗ്വ എന്നാ പറയാ, ലിംഗ്വ എന്നാണ് പറയുക. എന്നാ പറയാ, നാവിന് ബയോളജിയില് ലിംഗ്വ എന്ന് പറയും. ലിംഗ്വ എന്ന് പറഞ്ഞ നാവാണ്. സോ നാവിന്റെ അടിയിൽ എന്നെങ്ങനെ പറയാം? സബ് ലിംഗ്വൽ. സബ് എന്ന് പറഞ്ഞ താഴെ. ആരുടെ താഴെ? നാവിന്റെ താഴെ. സോ നാവിന്റെ താഴെ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് സബ് ലിംഗ്വൽ ഉണ്ട് എന്നുള്ളത്. സബ് ലിംഗ്വൽ റെഡി ആണല്ലോ. രണ്ടെണ്ണുണ്ട്, രണ്ട് പരോട്ടിട്ടുണ്ട്, നാലെണ്ണം നമ്മൾ പഠിച്ചേ. ഒന്ന് ഈ കീഴ്ത്താടി എല്ലിന് എന്താടാ പറയാ? കീഴ്ത്താടി എല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ബോണില്ലേ, യു ഷേപ്ഡ് ബോൺ ഉണ്ടല്ലോ. സോ അതിന്റെ പേര് മാൻറ്റിബിൾ എന്നാണ്. കീഴ്ത്താടി എല്ലിന്റെ പേരെന്താ? നിങ്ങൾ പാറ്റേനെ കുറിച്ച് പഠിച്ചു, കൂറയെ കുറിച്ച് പഠിച്ചപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ട് കീഴ്ത്താടി എല്ല് മാൻറ്റിബിൾ ആണ്. കീഴ്ത്താടി എല്ലിന്റെ അടിയിൽ കണ്ട ഒരു ഗ്ലാൻഡ്, ദിസ് ഈസ് അടിയൽ. അടിയിൽ എന്നെങ്ങനെയാണ് പറയാ? സബ് എന്ന് പറയും. എന്നാ പറയാ? സബ് എന്ന് പറയും. സോ ദിസ് ഈസ് സബ് മാൻറ്റിബുലാർ എന്നാണ് പറയുന്നത്, സബ് മാൻറ്റിബുലാർ. സോ രണ്ട് സബ് മാൻറ്റിബുലാർ. ഹൗ മെനി വി ഹാവ്? നമ്മൾ ലൊക്കേഷനും പഠിച്ചു, പേരും പഠിച്ചു. ബിലോ ടങ് ഏതാണ്? സബ് ലിംഗ്വൽ. ബിലോ മാൻറ്റിബിൾ, സബ് മാൻറ്റിബുലാർ. ബിലോ പിന്ന ഏതാണ്? ബിലോ അല്ലെങ്കിൽ അറ്റ് ദ പ്ലേസ് ഓഫ് ചീക്ക്, പരോട്ടിക് ഗ്ലാൻഡ്. ഏതാണ്? പരോട്ടിക് ഗ്ലാൻഡ്. എന്താണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
സെറ്റ് ആണല്ലോ. ഇതാണ് മൂന്ന് പെയർ ഓഫ് സലൈവറി ഗ്ലാൻഡ്, പാരോട്ടിഡ്, സി ഗ്ലാൻഡ്സ് എന്ന് പറയും. സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലർ, ലോവർ ജോ കീഴ്ത്താടിയലിന്റെ താഴെയാണ് കാണുക, സബ് ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ ബിലോ ദി ടങ്, ടങ്ങിന്റെ അടിയിൽ. ഇവരുണ്ടാക്കുന്ന സെക്രീഷന്റെ പേര് എന്താണെന്നറിയാം? സലൈവറി ജ്യൂസ്. എന്താ പറയാ, സലൈവറി ജ്യൂസ്. നിങ്ങള് എന്ത് എന്താണ് നാരങ്ങ ജ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മളിവിടെ കംപ്ലീറ്റ് ജ്യൂസുകളുടെ കളിയാണ്. വായിൽ കാണുന്ന ജ്യൂസ് ഏതാ? വായിൽ കാണുന്ന ജ്യൂസ് സലൈവറി ജ്യൂസ് ആണ്. ഇതിൽ മെയിൻ ആയിട്ട് എന്താ ഉണ്ടാവുകയെന്നറിയാം? എൻ എ പ്ലസ്, സി എൽ മൈനസ്, വാട്ടർ, ബൈകാർബണേറ്റ്, ഇതൊക്കെയാ കാണാം. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ഇതിൽ മെയിൻ ആയിട്ട് കാണുന്ന രണ്ടാളിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് ലൈസോസൈം, വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ നിലത്ത് വീണ ഒരു ലഡു താഴെ വീണു, ഭക്ഷണം നമ്മുടെ ഒറ്റ ലഡുവേ കയ്യിലുള്ളൂ, നമ്മുടെ ഇഷ്ടമാണ് ലഡു കഴിക്കുന്ന ഇഷ്ടം, കഴിക്കുമ്പോൾ താഴെ വീണു. സോ നമ്മൾ താഴെ നിങ്ങൾ പിക്ക് ചെയ്തു, മില്ലി സെക്കൻഡ്സിൽ അതൊരു ബാക്ടീരിയ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? മില്ലി സെക്കൻഡ്സേ വേണ്ടു ഇൻഫെക്ഷന്. എന്നാലും നമ്മൾ അത് കഴിക്കൂലടാ, ചെറുങ്ങനെ ഒരു പൊടിയൊക്കെ മുട്ടും, ഒന്നും പോകില്ല. അതിന്റെ മേലെ ഒന്ന് മുട്ടിയിട്ട് ആരും കാണും, സൈഡിലൊക്കെ ഒന്ന് നോക്കും, വായിലങ്ങിടും. ഓക്കെ, പക്ഷേ നിങ്ങളുടെ വായിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുണ്ട്? ലൈസോസൈം ഉണ്ട്. ഇറ്റ് ഈസ് ആന്റി മൈക്രോബിയൽ എൻസൈം. ദിസ് ഈസ് ആന്റി, ആന്റി എന്ന് പറഞ്ഞാൽ എന്താ, വീട്ടിൽ ആന്റി അല്ല, എഗെയിനിസ്റ്റ്. എന്താണ് എഗെയിനിസ്റ്റ്? ആണ് ആന്റി മൈക്രോബിയൽ. എന്താണ് ആന്റി മൈക്രോബിയൽ എൻസൈം? പ്രസന്റ് ഇൻ സലൈവ, ലൈസോസൈം. നമ്മുടെ കണ്ണുനീരിലുണ്ട്. കരയുമ്പോ കണ്ണ് പൊടി വീണാൽ പൊടിയായിരിക്കില്ല, ഇൻഫെക്ഷ്യസ് ഏജന്റ് ആന്ന് വെച്ചിട്ട് കണ്ണുനീരുണ്ടാക്കുമ്പോ കണ്ണുനീരിൽ വന്നിട്ട് അതിനെ കൊല്ലാൻ വേണ്ടി ലൈസോസൈം ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. സലൈവയിലുണ്ട് ലൈസോസൈം, വെരി വെരി ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞാല് സലൈവറി അമൈലേസ്. ഓക്കെ, സലൈവറി അമൈലേസ് ഉണ്ട്. സലൈവറി അമൈലേസ് ഇമ്പോർട്ടന്റ് എൻസൈമാ. ഡൈജഷൻ നടക്കാന്ന്, അല്ലെങ്കിൽ നമ്മൾ ചോറ് നിന്നു, അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി വെള്ളം കുടിച്ചു, അവിടെ ഡൈജഷൻ നടക്കും. ആരാന്നറിയാം? നിങ്ങൾ നോക്കോ, ചോറെന്ന് പറഞ്ഞ എന്താ മക്കളെ? ചോറെന്ന് പറഞ്ഞ സ്റ്റാർച്ച് അല്ലേ? നിങ്ങൾക്ക് ഉറപ്പായും അറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കാം. ചോറ്, ഉരുളക്കിഴങ്ങ്, പിന്നെ സാധാരണ കിഴങ്ങ്, എല്ലാം എന്താണ്, ബ്രെഡ്, ബന്ന്, എല്ലാം സ്റ്റാർച്ച് ആണല്ലോ. ആ സ്റ്റാർച്ച് സലൈവറി അമൈലേസ് ആക്ട് ചെയ്യും. ആരെ ആക്ട് ചെയ്യാ? സലൈവറി അമൈലേസ്. അപ്പൊ ഒരാളുണ്ടാവും, അയാളുടെ പേരാണ് മാൾട്ടോസ്. എന്താണ് പേര്? മാൾട്ടോസ്. ഒരു ബ്രെഡ് എന്ന് പറയുന്ന സാധനല്ലേ, വായിൽ ഇട്ടുക, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മധുരം കിട്ടും. അതായത് നിങ്ങൾ വായിലേക്ക് ഇടുന്ന ബ്രെഡ് എന്ന് പറഞ്ഞാൽ വായിലിട്ടത് സ്റ്റാർച്ച് ആണ്. പക്ഷെ ഒരു സെക്കൻഡ്സ് അല്ലെങ്കിൽ 30 seconds കഴിഞ്ഞാൽ ഒരു മധുരം വരുന്നു. ആരാണ് സ്റ്റാർച്ചിന് മധുരമൊന്നുമില്ല, മധുരം വരുന്നത് അവിടെ സ്റ്റാർച്ച് എന്തായി മാറുന്നു? മാൾട്ടോസ്. മാൾട്ടോസിന് മധുരമുണ്ട്. ഓക്കെ, സോ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങളൊരു ബ്രെഡ് ചോറ് വായിലിട്ട് ചവക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം ഫീൽ ചെയ്യുന്നു, വൈ? വൈ എന്ത് സീ ടേസ്റ്റ് ഇൻ യുവർ ബക്കൽ കാവിറ്റി. അപ്പൊ നിങ്ങൾ എഴുതണം, അവർ സലൈവറി അമൈലേസ് കൺവേർട്ട് സ്റ്റാർച്ച് ഇൻടു മാൾട്ടോസ്. ഇറ്റ് ഈസ് എ സ്വീറ്റ്, എന്താണ്, ഷുഗർ. അതൊരു സ്വീറ്റ്നെസ് ഉള്ള ഷുഗർ ആണ്. സോ ഓക്കെ ആണല്ലോ. ഇത് നടക്കുന്ന വക്കൽ കാവിറ്റിയിൽ 6.8 pH. അതുകൊണ്ട് ഈ രണ്ട് എൻസൈമിന്റെ റോൾ പഠിക്കാണ്ട് എക്സാമിന് പോവാന്ന് ആരും വിചാരിക്കേണ്ട, പഠിച്ചോളുക, ഇപ്പൊ തന്നെ പഠിച്ചോളൂ. എന്താണ് സ്റ്റാർച്ചിനെ, ഉരുളക്കിഴങ്ങിനെ, ചോറിനെ നമ്മൾ വായിൽ വെച്ച് എന്താക്കും? മാൾട്ടോസ് ആക്കും. മാൾട്ടോസ് മധുരമുണ്ട്. ആക്കുന്നത് ആരാണ്? ഞാനല്ല, എന്റെ ബോഡിയിലുള്ള, എന്റെ സലൈവറി ജ്യൂസിലുള്ള സലൈവറി അമൈലേസ് ആണ്. എന്താണ് സലൈവറി അമൈലേസ്? ഇനി വേർ യു ക്യാൻ ഫൈൻഡ് ലൈസോസൈം? ഓൾറെഡി നമ്മൾ പഠിച്ചു, എവിടെയാ ലൈസോസൈം ഉള്ളത്? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സലൈവറി ജ്യൂസ് ഓർ സലൈവ. വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കന്റ്? അതും നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ആന്റി മൈക്രോബിയൽ ഏജന്റ്. എന്താണ്? ഇറ്റ് ഈസ് ആന്റി മൈക്രോബിയൽ ഏജന്റ്. എത്ര ഈസി ആയിട്ട് രണ്ട് മാർക്ക് കിട്ടിയത്, രണ്ട് വേർഡ് എഴുതി രണ്ട് മാർക്ക് കിട്ടി. ഓക്കെ, അടുത്തത് നെയിം ദി കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ഇൻ സലൈവ. അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? സലൈവറി ജ്യൂസിലുള്ള കാർബോഹൈഡ്രേറ്റുകളെ, അന്നജങ്ങളെ ദഹിപ്പിക്കുന്ന എൻസൈം ഏതാണ്? സലൈവറി അമൈലേസ്. സലൈവറി അമൈലേസ് എന്താണ് മക്കളെ? സലൈവറി അമൈലേസ്. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് ഇറ്റ്സ് ഒപ്റ്റിമൽ പി എച്ച്? ഞാനിവിടെ എഴുതിയ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അത് ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ എത്ര പി എച്ച് നടക്കുക? നന്നായിട്ട് 6.8 പി എച്ച്. ഏതാണ്? 6.8. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് അല്ലേ, സലൈവറി അമൈലേസ് ആണ്. ദെൻ പി എച്ച് എത്രയാണ്? 6.8 ആണ്. സ്റ്റാർച്ച് സലൈവറി അമൈലേസ് മാൾട്ടോസ്. സ്റ്റാർച്ചിന് മധുരമില്ല, മാൾട്ടോസിന് മധുരമുണ്ട്. സോ ചോറ് തിന്നാൽ കുറച്ച് കഴിഞ്ഞാൽ മധുരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടാൽ നിങ്ങൾ ടെൻഷൻ ആവരുത്. ഈ റിയാക്ഷൻ അവിടെ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് എഴുതി വെക്കുക അവിടെ, എന്താണ്,
മാൾട്ടോസ് ഇസ് എ സ്വീറ്റ് ഷുഗർ. ഇറ്റ് ഈസ് എ ഷുഗർ എന്ന് എഴുതി വെച്ചാൽ മതി. മാൾട്ടോസ് എന്താണ്? ഒരു ഡൈസാക്കറൈഡ് ആണ്, അല്ലെങ്കിൽ അതൊരു ഷുഗർ ആണ്. എന്താണ്? ഷുഗർ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വാട്ട് ഈസ് ടൈം? എന്താണ് കൈമ? ഒരു മാർക്കിന് കൈമും ചോദിക്കാം, സക്കസ് എൻഡറിക്കസും ചോദിക്കാം. ഞാൻ എന്ത് ചെയ്തു? ചോറ് കഴിച്ചു. ഞാൻ എന്താണ് കഴിച്ചത്? ചോറ് കഴിച്ച്. ചോറ് നേരെ സ്റ്റൊമക്കിലേക്ക് എത്തി, ആമാശയത്തിലേക്ക് എത്തി. എവിടെ എത്തിയത്? ആമാശയത്തിൽ വെച്ചിട്ട് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്. ആമാശയത്തിലുള്ള ജ്യൂസിന്റെ പേരെന്താണ്? ഗ്യാസ്ട്രിക് ജ്യൂസ്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ത് ചെയ്യും അറിയാം? നമ്മളെ ചോറിന മില്ലിലിട്ട് പോയിട്ട് ഇടിച്ച് ഇടിച്ച് എന്താണ്, പശ പോലെയാക്കും, പേസ്റ്റ് പോലെയാവും. എന്ത് പോലെയാവും? പേസ്റ്റ് ലൈക്ക് ഫുഡാണ്. സ്റ്റൊമക്കിലുള്ള ഫുഡിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഹൈലി അസിഡിക്. സ്റ്റൊമക്കിലുള്ള ഫുഡ് എന്തായിരിക്കും? കാരണം സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇല്ലേ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ എന്താണ് കൈമ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ പേസ്റ്റ് ലൈക്ക്, പേസ്റ്റ് പോലെയുള്ള അസിഡിക് ഫുഡ്. അസിഡിക് ഫുഡാണ്. വേർ ഇറ്റ് ഈസ് പ്രസന്റ്? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സ്റ്റൊമക്. അപ്പൊ നിങ്ങൾ എഴുതുക, ഇറ്റ് ഈസ് എ അസിഡിക് പേസ്റ്റ് ലൈക്ക് ഫുഡ് പ്രസന്റ് ഇൻ സ്റ്റൊമക്. സ്റ്റൊമക്കിൽ കാണുന്ന ആസിഡിന്റെ സ്വഭാവമുള്ള, അമ്ല സ്വഭാവമുള്ള പേസ്റ്റിനെ പോലെയുള്ള ഫുഡിനെ നമ്മൾ എന്ത് പറയാ? കൈമെന്ന് പറയാം. എന്നാ പറയാ? കൈമെന്ന് പറയാം. അടുത്തത് സക്കസ് എൻഡറിക്കസ്. സക്കസ് എൻഡറിക്കസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇന്റസ്റ്റൈനൽ ജ്യൂസ്. നമ്മുടെ ചെറുകുടൽ, സ്മോൾ ഇന്റസ്റ്റൈനിൽ കാണുന്ന ജ്യൂസും മ്യൂക്കസ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സ്ചറിനെ നമ്മൾ എന്താ പറയാ? സക്കസ് എൻഡറിക്കസ്. സിംപ്ലി ഇന്റസ്റ്റൈനൽ ജ്യൂസ് അലോങ് വിത്ത് മ്യൂക്കസ്. ഓക്കെ, നമ്മൾ മൂന്ന് ജ്യൂസുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് സലൈവറി ജ്യൂസ്, വായിലുള്ളത് സലൈവറി ജ്യൂസ്. സ്റ്റൊമക്കിലുള്ളത് ഗ്യാസ്ട്രിക് ജ്യൂസ്. സ്മോൾ ഇന്റസ്റ്റൈനിലുള്ളത് സക്കസ് എൻഡറിക്കസ്, അല്ലെങ്കിൽ ഇന്റസ്റ്റൈനൽ ജ്യൂസ്. എന്താണ്? ഇന്റസ്റ്റൈനൽ ജ്യൂസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മക്കൾ എത്തുക, വേഗം വരുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ലേബൽ ചെയ്യാനാണ് ചോദിക്കുക. ഇത് എക്സാമിന് പലതവണ ചോദിച്ച ചോദ്യം. ഒന്ന് ഇവിടെ നോക്കിക്കോളാം എല്ലാരും. ഇവിടെ ലിവർ ആണുള്ളത്. എന്താണുള്ളത്? ഇവിടെ ലിവർ. ഇതിനെ നമ്മൾ ലിവർ എന്ന് വിളിക്കുക. ദ ലാർജസ്റ്റ് ഗ്ലാൻഡ്, അതാണ് ലിവർ. രണ്ട് ലോബുകളുള്ള ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ലിവർ. ലിവറിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ പേരെന്താ? ബൈൽ. ലിവർ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ പേരെന്താണ്? ബൈൽ ആണ്. ലിവറിന്റെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ ഒരുപാട് ഫങ്ഷണൽ യൂണിറ്റ്സ് കാണാം. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. ലിവറിന്റെ ഉള്ളിൽ നോക്കി എല്ലാരും, ഞാൻ വരയ്ക്കുന്ന ബ്ലൂ കളറിലുള്ള, നമ്മൾ വീട് ഉണ്ടാക്കുക കല്ലോണ്ടല്ലേ, സോ വീടിന്റെ സ്ട്രക്ചറൽ യൂണിറ്റ് എന്താന്ന് വെച്ചാൽ കല്ലാണല്ലോ. വീടിന്റെ സ്ട്രക്ചറൽ യൂണിറ്റ് കല്ലാണല്ലോ. ലിവറിന്റെ സ്ട്രക്ചറൽ യൂണിറ്റ് എന്താണെന്നറിയാ? ഹെപ്പാറ്റിക് ഗ്ലോബ്യൂൾസ്. ഇനെന്താ പറയാ? ആ ബ്ലൂ കളറിലുള്ള സ്ട്രക്ചറൽ. സോ ദ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലിവർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഹെപ്പാറ്റിക് ഗ്ലോബ്യൂൾസ് ആണ്. സോ ഇതിന്റെ ഉള്ളില് ഞാൻ ബ്ലാക്ക് കളറിൽ സ്പോട്ട് ഇടുന്ന നോക്കിക്കോ. ബ്ലാക്ക് സ്പോട്ട്, ഹെപ്പാറ്റിക് ഗ്ലോബ്യൂളിന്റെ ഉള്ളില് കുറേ സെൽസ് ഉണ്ട്. എന്നുള്ളത് സെൽസ് ഉണ്ട്. ഈ സെല്ലിന്റെ പേര് ഹെപ്പാറ്റിക് സെല്ലാണ്. എന്താണ് ഇതിന്റെ പേര്? ഹെപ്പാറ്റിക് സെൽ. ഹെപ്പാറ്റിക് സെൽ. അവരുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇനി പറയുന്നത് ബൈൽ. ഹെപ്പാറ്റിക് സെൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ പേര് എന്താണ്? ബൈൽ ഉണ്ട്. ആ ബൈല് നേരെ ഈ ഡക്റ്റിലേക്ക് എത്തും. ഡക്റ്റ് ഫ്രം ലിവർ, ലിവറിൽ നിന്ന് വരുന്ന ഡക്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. എ എന്ന് പറയുന്ന അപ്പൊ എന്താ? ഡക്റ്റ് ഫ്രം ലിവർ. എ എന്താണ്? ഡക്റ്റ് ഫ്രം ലിവർ, ലിവറിൽ നിന്ന് വരുന്ന രണ്ട് ഡക്റ്റുകൾ. ഓക്കെ ആണല്ലോ. അത് രണ്ട് ഫ്യൂസ് ചെയ്തേണ്ടല്ലേ. രണ്ട് ലോബെന്ന് വരുന്നത്, ഒരു ലോബെന്നല്ല, ഒന്ന് ഇവിടുന്ന് വരുന്നതാണ്, ഒന്ന് ഇവിടുന്ന് വരുന്ന. ഓക്കെ, അത് രണ്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാല് കോമൺ ഹെപ്പാറ്റിക് ഡക്റ്റ് ആയി മാറും. രണ്ട് ഡക്റ്റ് ആയിരുന്നല്ലോ, അത് രണ്ട് ഫ്യൂസ് ചെയ്ത് ഒന്നായി കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താ പറയാ? കോമൺ ഹെപ്പാറ്റിക് ഡക്റ്റ്. ഇത് ലേബൽ ചെയ്യാൻ പഠിക്കണേ. ഓക്കെ, എല്ലാരും ലേബൽ ചെയ്യാൻ പഠിക്കണേ. ഇനി ഇതെന്നാടാ? ഒരു സഞ്ചി പോലത്തെ ഒരു സാധനം, ഒരു സാക്ക്, ഒരു പച്ച കളറിലുള്ള ഒരു സഞ്ചി. അതിന് നമ്മൾ പിത്താശയം എന്ന് പറയും. എന്നാ പറയാ? പിത്താശയം, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ. എന്താണ് ഗോൾ ബ്ലാഡർ? അതിന്റെ ധർമ്മം എന്താ? സ്റ്റോറേജ് ഓഫ് ബൈൽ. ഈ ബൈലിനെ സ്റ്റോർ ചെയ്യ, സംഭരണം. ബൈലിനെ സംഭരിച്ചു വെക്കുന്ന സഞ്ചി ആയതുകൊണ്ടാണ്, ആശയമായതുകൊണ്ട് ഇതിനെ പിത്താശയം എന്ന് പറയും. സോ അപ്പൊ ഈ എന്തായിരിക്കും? ഡെക്റ്റോ, ഡെക്റ്റ് എന്താണ്? ഡെക്റ്റ് ഫ്രം ഗോൾ ബ്ലാഡർ. എന്താണ് ഡെക്റ്റ് ഫ്രം ഗോൾ ബ്ലാഡർ? ഡെക്റ്റ് എന്ന് പറയാം, ഗോൾ ബ്ലാഡർ, പിത്താശയം. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കോളേ. ഗോൾ ബ്ലാഡറിന്റെ ഡെക്റ്റും കണ്ടു, കോമൺ ബൈൽഡ് സോറി കോമൺ ഹെപ്പാറ്റിക് ഡെക്റ്റും കണ്ടല്ലോ. കോമൺ ഹെപ്പാറ്റിക് ഡെക്റ്റ്, ഗോൾ ബ്ലാഡർ ഡെക്റ്റ്, ഡെക്റ്റ് ഫ്രം ഗോൾ ബ്ലാഡർ. അത് രണ്ടും ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ ഡെക്റ്റായി കണ്ടോ. നിങ്ങൾ എഫ് എന്ന് പറയുന്നത് ഒറ്റ ഡെക്റ്റ് അല്ലേ, നോക്കിയേ. ഇതിനെ നമ്മൾ വേറൊരു പേരാ പറയാ, കോമൺ ബൈൽഡ് ഡെക്റ്റ്. എന്നാടാ പറയാ? കോമൺ ബൈൽഡക്റ്റ്. ഓക്കെ, കോമൺ ബൈൽഡക്റ്റ് ആണ്. സോ കോമൺ ബൈൽഡക്റ്റ് പച്ച കളറിലുള്ള പിത്തത്തിനെ താഴെ കൊണ്ടുവന്നു. സോ അപ്പൊ തന്നെ പാൻക്രിയാസിന്റെ ഉള്ളിലൂടെ നിങ്ങൾ ഒരു വെള്ള പൈപ്പ് വരുന്നുണ്ടാ. പാൻക്രിയാസിലൂടെ വരുന്ന ഒരു വെള്ള പൈപ്പ്, വൈറ്റ് കളർ പൈപ്പ് ഇവിടെ കണ്ടില്ല. അതിന്റെ പേരെന്താ? പാൻക്രിയാറ്റിക് ഡക്റ്റ് ആണ്. ദിസ് ഈസ് സി എന്ന് പറയുന്നത് എന്താ? ദിസ് ഈസ് പാൻക്രിയാറ്റിക് ഡക്റ്റ്.
സോ നമ്മളിപ്പോ കണ്ടത് പാൻക്രിയാറ്റിക് ഡക്ട് ഇതാണ്, ഓക്കെ. ഇത് കോമൺ ബൈൽ ഡക്ട് ആണ്. ഇത് രണ്ടും ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. എവിടെ? ഈ ഏരിയയിൽ രണ്ടും ഫ്യൂസ് ചെയ്തില്ലേ? രണ്ടും ഫ്യൂസ് ചെയ്താൽ ഈ കുഞ്ഞി കഷ്ണം പൈപ്പ് ഇല്ലേ, ഈ സ്മോൾ പീസ് ഓഫ് രണ്ട് ഫ്യൂസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സ്മോൾ ഏരിയ ഉണ്ടല്ലേ. ദിസ് ഈസ് കോമൺ ഫോർ ബൈൽ ഡക്ട് ആൻഡ് പാൻക്രിയാറ്റിക് ഡക്ട്. ഇത് രണ്ടാൾക്കും സ്വന്തം. ഇതിലൂടെ ബൈലും വരും, ഇതിലൂടെ പാൻക്രിയാറ്റിക് ജ്യൂസും വരും. ഇതിലൂടെ ബൈലും വരും, ഇതിലൂടെ പാൻക്രിയാറ്റിക് ജ്യൂസും വരുമല്ലോ. സോ ഈ കോമൺ ഡക്ടിന്റെ പേര് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് എന്നാണ്. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് പറയും. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ദാറ്റ് മീൻസ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഹെപ്പാറ്റിക് ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പറയാ, ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് പറയും. സോ ഇവിടെയുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. ഇതിനെ ഗാർഡ് ചെയ്യുന്ന ഒരു മസിൽ ഉണ്ട്, ഒരു സ്പിൻറ്റർ ഉണ്ട്. സ്പിൻറ്റർ എന്ന് പറഞ്ഞ മസിൽ ആണ്. അതിന്റെ പേരെന്താണെന്ന് അറിയാം? സ്പിൻറ്റർ ഓഫ് ഓഡി എന്നാ പറയാ. ഓടിക്ക മോനെ, സ്പിൻറ്റർ ഓഫ് ഓഡി എന്നാ പറയാ. എന്നാ പറയാ? സ്പിൻറ്റർ ഓഫ് ഓഡി. റെഡി ആണല്ലോ. ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ഈസ് ഗാർഡഡ് ബൈ, ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസിൽ ആറ് എൻസൈമുകൾ ഉണ്ട്. ഇത് പഠിച്ചാൽ പാൻക്രിയാസ് ഫുള്ളായി. പാൻക്രിയാറ്റിക് ജ്യൂസ് എന്നാണ്, ആറ് എൻസൈമുകൾ ഉണ്ട് പാൻക്രിയാറ്റിക് ജ്യൂസിൽ. ഈസിയാണ്. ഒന്ന് പാൻക്രിയാറ്റിക് അമൈലേസ്, രണ്ട് പാൻക്രിയാറ്റിക് ലിപേസ്, മൂന്ന് പാൻക്രിയാറ്റിക് ന്യൂക്ലിയേസ്, ഓക്കെ. ദെൻ നാല് ട്രിപ്സിനോജൻ, നാലാമത്തെ ഏതാ മക്കളെ? ട്രിപ്സിനോജൻ. അഞ്ച് കൈമോ ട്രിപ്സിനോജൻ. നാല് ആറാമത്തത് പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. ഓക്കെ, ഇതിൽ അവസാനം എഴുതിയ മൂന്നെണ്ണം ഉണ്ടല്ലോ, അത് മൂന്ന് ഇനാക്റ്റീവ് ആണ്. എന്താണ്? ഇനാക്റ്റീവ് എൻസൈംസ് പ്രസന്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്. ഉറപ്പാണ് പഠിച്ചോളെ. ദ ഇനാക്റ്റീവ് എൻസൈം, ഇത് ആക്റ്റീവ് ആണ്, ഇത് ആക്റ്റീവ് ആണ്, ഇത് ആക്റ്റീവ് ആണ്. ഇത് മൂന്നും എന്താണ്? ഇത് മൂന്നും ഇനാക്റ്റീവ് ആണ്. ദ ഇനാക്റ്റീവ് എൻസൈം പ്രസന്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ് ഏതൊക്കെയാ? ട്രിപ്സിനോജൻ, കൈമോ ട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പെപ്റ്റിഡേസ്. അതെങ്ങനെയാ ആക്റ്റീവ് ആണെന്ന് നോക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇനാക്റ്റീവ് ആയെന്നൊരു സംശയം നിങ്ങൾക്കില്ലേ? അതൊരു ക്വസ്റ്റ്യനാ. വൈ പാൻക്രിയാറ്റിക് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആർ സിന്തസൈസ്ഡ് ഇൻ ഇനാക്റ്റീവ് ഫോം എന്ന് ചോദിക്കും. നിങ്ങൾ ആലോചിക്കും, ഈ ഡക്റ്റ് ഇല്ലേ, ഈ വെള്ള കളറിലുള്ള ഡക്റ്റ് ഇല്ലേ, ഈ ഡക്റ്റ് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് അറിയാം നിങ്ങൾക്ക്? പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയത്. സോ ഇതിലേക്ക് വരുന്ന എൻസൈം ആക്റ്റീവ് ആണെങ്കിൽ ഈ ഡക്റ്റ് പിന്നെ ഉണ്ടാവുക, അതിനെ അപ്പാടും കത്തിച്ച് നശിപ്പിച്ച് കളിയില്ല, ഡൈജസ്റ്റ് ചെയ്ത് കളിയില്ല. സോ ഇറ്റ് വിൽ ഡൈജസ്റ്റ് പാൻക്രിയാറ്റിക് ഡക്ട് ഇറ്റ്സെൽഫ്. പാൻക്രിയാസ് ഉണ്ടാക്കുന്ന എൻസൈം അതിന്റെ തന്നെ ഡക്റ്റിനെ നശിപ്പിച്ച് കളിയും. സോ അത് ആക്റ്റീവ് ആവണമെങ്കിൽ എവിടെ എത്തണം? ഇവിടെ ഡിയോഡിനത്തിൽ എത്തണം, സ്മോൾ ഇൻഡസ്റ്റൈൻ ഡിയോഡിനം പാർട്ടിൽ എത്തണം. എന്നാൽ മാത്രമേ അത് ആക്റ്റീവ് ആവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാൻക്രിയാസ് നമ്മുടെ സ്വപ്നം മാത്രമായിരിക്കും. പാൻക്രിയാസ് ഉണ്ടാവില്ല പിന്നെ. പാൻക്രിയാറ്റിക് ഡക്ട് മൊത്തത്തിൽ അങ്ങ് ഡൈജസ്റ്റ് ചെയ്തു, ബിക്കോസ് പാൻക്രിയാറ്റിക് ഡക്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. ഓക്കെ ആണല്ലോ. സോ അതുകൊണ്ടാണ് ഇത് മൂന്നും എന്ത് ചെയ്തത്? ഇനാക്റ്റീവായിട്ട് സെക്രീറ്റ് ചെയ്തത്. എന്താണ്? ഇനാക്റ്റീവായി സെക്രീറ്റ് ചെയ്തു. സോ റൈറ്റ് ത്രീ ഇനാക്റ്റീവ് എൻസൈംസ് പ്രസന്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്നൊരു ചോദ്യം ഉണ്ട്, കണ്ടില്ലേ? അതിന്റെ ഉത്തരം നമ്മൾ ഓൾറെഡി കണ്ടു. ഏതൊക്കെയാ? ട്രിപ്സിനോജൻ, കൈമോ ട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പെപ്റ്റിഡേസ്. ഓക്കെ ആണല്ലോ. സോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എത്തി ഈ മൂന്നാളിപ്പോ ഇവിടെ എത്തി മൂന്ന് എൻസൈമും പാൻക്രിയാസ് എന്നുള്ള മൂന്ന് എൻസൈമും ഇവിടെ എത്തി മൂന്ന് ഇനാക്റ്റീവ് എൻസൈം. അതെങ്ങനെയാണ് ആക്റ്റീവ് ആകുന്ന ചോദ്യം. ഹൗ ഇറ്റ് ഈസ് ഗെറ്റ് ആക്ടിവേറ്റഡ്, എങ്ങനെയാണ് ആ മൂന്ന് എൻസൈമും ആക്ടിവേറ്റ് ചെയ്തത്? നോക്കിക്കോളെ, എല്ലാരും ശ്രദ്ധിക്കണേ. ഇവിടെ ഇവിടെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, ഇതൊക്കെ ഇന്റസ്റ്റൈനൽ ഗ്ലാൻസ് എന്ന് ഇതിന് പറയാം. എന്നാ പറയാ? ഇന്റസ്റ്റൈനൽ ഗ്ലാൻസ് എന്ന് പറയും. ഇവൻ ഉണ്ടാക്കുന്ന ഒരു എൻസൈം ഉണ്ട്. ഇവൻ ഉണ്ടാക്കുന്ന എൻസൈമിന്റെ പേര് നോക്കണേ, എൻറ്റിറോകൈനേസ്. ഓക്കെ, പാൻക്രിയാസിലുള്ള മൂന്ന് ഇനാക്റ്റീവ് എൻസൈമുകൾ ഇവിടെ എത്തിയാൽ ഇന്റസ്റ്റൈനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന എൻറ്റിറോകൈനേസ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോളെ. എൻറ്റിറോകൈനേസ് ട്രിപ്സിനോജൻ എന്ത് ചെയ്യുന്നറിയാ? ഈ ഇനാക്റ്റീവ് സാധനം ഉണ്ടല്ലോ ട്രിപ്സിനോജൻ, ഇതിനെ അപ്പാട് ഈ എൻറ്റിറോകൈനേസ് ആക്റ്റീവോ, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ആക്റ്റീവ് ട്രിപ്സിൻ, ഒരു ആക്റ്റീവ് ട്രിപ്സിൻ ആയി മാറി. സോ ഇറ്റ് ഈസ് റെഡി ടു ഡൈജസ്റ്റ് പ്രോട്ടീൻ, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് ഞാൻ. ആര് പറയുന്നു? ട്രിപ്സിൻ. പക്ഷേ ട്രിപ്സിനോജൻ എന്തായിരുന്നു? ദിസ് ഈസ് ഇനാക്റ്റീവ്. എന്തായിരുന്നു? ദിസ് ഈസ് ഇനാക്റ്റീവ്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആക്റ്റീവ് ട്രിപ്സിൻ ബൈ ഹും? ബൈ എൻറ്റിറോകൈനേസ്. ഇത് ചോദിക്കാറുണ്ട്, what is enterokinase, write its function. What is enterokinase എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്, it is an enzyme produced by intestinal glands. Intestinal glands ഉണ്ടാക്കുന്ന എൻസൈം ആണ്, but it activate the enzyme produced by pancreas.
പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇനാക്റ്റീവ് എൻസൈമുകളെ അവർ ആക്ടിവേറ്റ് ചെയ്യും. എൻറ്റിറോകൈനേസിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ മാത്രമേ മക്കൾ എഴുതണ്ടൂ. ഈ റിയാക്ഷൻ മാത്രം എഴുതിയാൽ പെർഫെക്റ്റ് ആയി. സോ അടുത്തത് നോക്കിയേ, ഇനി നിങ്ങൾ നോക്കിക്കോളെ, ഇത് രണ്ടും ഇനാക്റ്റീവ് ആണല്ലോ. കൈമോട്രിപ്സിനോജനും പ്രോകാർബോക്സി പെപ്റ്റിഡേസ് ഇനാക്റ്റീവ് അല്ലേ. ഇവൻ ആക്റ്റീവ് ആക്കുന്ന ആരാന്നറിയാം? ആരാടാ ഈ ആക്റ്റീവ് ആക്കുന്ന? ട്രിപ്സിൻ തന്നെ, ട്രിപ്സിൻ തന്നെ, ട്രിപ്സിൻ. ഓക്കെ, ഈ ട്രിപ്സിൻ ഉണ്ടല്ലോ, ഈ ട്രിപ്സിൻ ഇവനെയും ഇവനെയും എന്ത് ചെയ്യും? ആക്റ്റീവ് ആക്കും. സോ അപ്പൊ എന്താ നമുക്ക് കിട്ടുക? നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള എന്ത് കിട്ടി? കൈമോട്രിപ്സിനും കിട്ടി, കാർബോക്സി പെപ്റ്റിഡേസും കിട്ടി. സോ എല്ലാം ആക്റ്റീവായി, മൂന്നാളും പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ റെഡിയായി. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ മൂന്ന് പേര് റെഡിയായി എന്നുള്ളതാണ്. സോ ദ ഇനാക്റ്റീവ് എൻസൈം പ്രസന്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്, ഹൗ ഇറ്റ് ഈസ് ഗെറ്റ് ആക്ടിവേറ്റഡ്. ഓക്കെ, ഹൗ ഇറ്റ് ഈസ് ഗെറ്റ് ആക്ടിവേറ്റഡ്. അപ്പൊ മൂന്ന് ഇനാക്റ്റീവ് നിങ്ങൾക്കറിയാം, ആക്ടിവേറ്റ് ചെയ്യുന്നത് എൻറ്റിറോകൈനേസ് ആണ്. ട്രിപ്സിനോജൻ ട്രിപ്സിൻ ആയാൽ ട്രിപ്സിൻ എന്ത് ചെയ്തോളൂ? രണ്ടാമത്തെ മൂന്നാമത്തേനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്? ട്രിപ്സിൻ ഇറ്റ്സെൽഫ്. ട്രിപ്സിൻ ഒറ്റയാളെ ആക്ടിവേറ്റ് ചെയ്താൽ ട്രിപ്സിൻ ആയിക്കോളും ബാക്കി മൊത്തം പരിപാടികളും. ഓക്കെ, റൈറ്റ് ദി റോൾ ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഇൻ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്നതിൽ പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ റോൾ എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഇൻ പ്രോട്ടീൻ ഡൈജഷൻ? നമ്മൾ മാംസ്യം കഴിച്ചു, ചിക്കൻ കഴിച്ചു, ഓക്കെ, നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ സോയാബീൻ കഴിച്ചു, അത് കഴിച്ചാൽ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ടല്ലോ, ആഗ്നേയ ഗ്രന്ഥികൾ ഉണ്ടാക്കുന്ന ജ്യൂസ് എങ്ങനെയാണ് ഇതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ. പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ പെപ്റ്റോൺസ് ആൻഡ് പ്രോട്ടിയോസസ്. സ്റ്റൊമക്കിൽ വെച്ച പ്രോട്ടീൻ ഡൈജഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ റിയാക്ഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതിന് നമ്മൾ മൂന്ന് എൻസൈം പഠിച്ചില്ല, ഏതൊക്കെയാ? ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്. ഇതാണല്ലോ മൂന്ന് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം. പാൻക്രിയാസ് ഉണ്ടാക്കുന്ന മൂന്ന് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ഏതൊക്കെയാ? ട്രിപ്സിൻ ആണ്. ഇത് ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ആയ ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്, ഈ മൂന്നാളും കൂടി എന്താ ചെയ്യുന്നത് നോക്കിയേ. ഈ മൂന്ന് ചങ്ങായിമാരും കൂടി എന്താണ് ചെയ്യുന്നത്? ട്രിപ്സിനും കൈമോട്രിപ്സിനും കാർബോക്സി പെപ്റ്റിഡേസും എന്തിയാക്കി? പ്രോട്ടീനെ മുറിച്ച് ഇങ്ങനെയാക്കി, ഡൈപെപ്റ്റൈഡ് ആക്കി. ഡൈപെപ്റ്റൈഡ് എന്ന് ഒന്നുമില്ല, രണ്ട് അമിനോ ആസിഡുകൾ കൈപിടിച്ച് നിന്നാൽ അതിനെ നമ്മൾ എന്താ പറയാ? ഡൈപെപ്റ്റൈഡ് എന്നാ പറയാ. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊറേ അമിനോ ആസിഡുകൾ കൈപിടിച്ചു നിന്നാൽ അതിനെ നമ്മൾ പ്രോട്ടീൻ എന്ന് പറയും. കുറെ അമിനോ ആസിഡുകൾ കൈപിടിച്ചാൽ പ്രോട്ടീൻ ആണല്ലോ. ഇവിടെ മുറിച്ചു, ഇവിടെ മുറിച്ചു, ദെൻ ഇവിടെ മുറിച്ചു എന്നൊക്കെ പറയാം. അപ്പൊ രണ്ട് രണ്ട് അമിനോ ആസിഡുള്ള യൂണിറ്റ്, ഇതിനെയാ നമ്മൾ എന്ത് പറയാ? ഡൈപെപ്റ്റൈഡ്. സോ പ്രോട്ടീനുകളെ ഡൈപെപ്റ്റൈഡുകളാക്കുന്നതാരാണ്? ആഗ്നേയ ഗ്രന്ഥി ഉണ്ടാക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം. സോ ഡൈപെപ്റ്റൈഡ്, ഇനി ഒരു ഡൈജഷനും കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ അമിനോ ആസിഡ് ആവുമല്ലോ, അതിലേക്ക് നമ്മൾ പോകണ്ട. സോ നമ്മൾ പറഞ്ഞു പാൻക്രിയാറ്റിക് ജ്യൂസ് കണ്ടെയ്ൻ ഇനാക്റ്റീവ് എൻസൈംസ് ലൈക് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പെപ്റ്റിഡേസ്. ആക്ടിവേഷൻ ഓഫ് ദീസ് എൻസൈം ഇൻ ഇന്റെസ്റ്റൈൻ ഹെൽപ് ഇൻ പ്രോട്ടീൻ ഡൈജഷൻ. അത് നടത്തി നോക്കി. ഈ മൂന്ന് എൻസൈമും പ്രോട്ടീൻ എന്താക്കി? ഡൈപെപ്റ്റൈഡ്, ഒറ്റ റിയാക്ഷനേ ഉള്ളൂ. പ്രോട്ടീൻ പെപ്റ്റോൺ പ്രോട്ടിയോസിനെ എന്താക്കി മാറ്റി എന്നുള്ളതാണ്, ഡൈപെപ്റ്റൈഡുകളാക്കി മാറ്റി എന്ന് മാത്രം പഠിക്കുക. ഡിസ്ക്രൈബ് പ്രോട്ടീൻ ഡൈജഷൻ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മാർക്കിന് ചോദിച്ചേക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളെ, പ്രോട്ടീൻ ഡൈജഷൻ പഠിച്ചാൽ നിങ്ങളിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒരുവിധം ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായി ചോദിക്കും. നോക്കോ, ആദ്യം നമ്മൾ മൗത്തിൽ, മൗത്തിൽ ഒന്നുമില്ല, നിൽ എന്ന് എഴുതാം, നോ പ്രോട്ടീൻ ഡൈജഷൻ ഇൻ മൗത്ത്. ഇനി അടുത്തത് സ്റ്റൊമക്കിൽ, ആമാശയം സ്റ്റൊമക്കിലെത്തി. ഞാൻ ചിക്കൻ തിന്നു, ചിക്കന് വായിലൊന്നും നടക്കുന്നില്ല, ആ ചിക്കൻ ഇതിലൂടെ ഇറങ്ങി വന്നു നേരെ സ്റ്റൊമക്കിലെത്തി. സ്റ്റൊമക്കിൽ ആരാണ് ഉള്ളത്? ഗ്യാസ്ട്രിക് ജ്യൂസ്. ആരാളത്? ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടല്ലോ അല്ലേ, സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് ഇല്ലേ. അപ്പൊ അതില് സ്റ്റൊമക്കിലുള്ള ഒരു എൻസൈമാണ് പെപ്സിൻ. എന്താണ് അതിന്റെ പേര്? പെപ്സിൻ. അയാള് നമ്മൾ തിന്ന ചിക്കൻ ഉണ്ടല്ലോ, പ്രോട്ടീൻ ഉണ്ടല്ലോ, അതിന് എന്താക്കും അറിയാം? അതിനെ മുറിക്കും. അതിനെ മുറിച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രോട്ടീൻ മോളിക്യൂൾ, അതിനെ നമ്മൾ എന്താ പറയാ? പെപ്റ്റോൺ ആൻഡ് പ്രോട്ടിയോസ്. പ്രോട്ടീൻ, ഇതൊരു പ്രോട്ടീൻ ആണെന്ന് വെച്ചോ, ആ ലൈൻ എന്നാണ് ഒരു പ്രോട്ടീൻ ആണെങ്കിൽ അതിനെ മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് മൂന്ന് ചെറിയ ചെറിയ പെപ്റ്റൈഡുകളാക്കി മുറിക്കുക. ഈ മുറിച്ച പീസിന്റെ പേരെന്താണെന്നറിയാ? ഈ പീസുകളുടെ പേര് പെപ്റ്റോൺ എന്നും പ്രോട്ടിയോസ് എന്നാ. ഓക്കെ, അപ്പൊ സ്റ്റൊമക്കിൽ വെച്ച് മെജോറിറ്റി ഓഫ് പ്രോട്ടീൻസ് എന്തായി? പെപ്റ്റോണും പ്രോട്ടിയോസും ആയല്ലോ. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നോക്കിക്കോളേ. ഇപ്പൊ നമ്മൾ എടുക്കുക, ബാക്കിയുള്ളത് പ്രോട്ടീൻ ഉണ്ട്, പെപ്റ്റോൺ ഉണ്ട്, പ്രോട്ടിയോസ് ഉണ്ട്. ഇത് മൂന്നാളും ചെറുകുടലിലേക്ക് എത്തി, സ്മോൾ ഇന്റസ്റ്റൈനിലേക്ക് എത്തി. ചിക്കൻ ഇപ്പൊ എവിടെയുള്ളത്? സ്മോൾ ഇന്റസ്റ്റൈനിലുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ പ്രോട്ടീൻ ഓൾറെഡി, പ്രോട്ടിയോസും പെപ്റ്റോസും, എല്ലാ പ്രോട്ടീനും സ്റ്റൊമക്കിൽ നിന്ന് ഡൈജസ്റ്റ് ചെയ്യില്ല, എല്ലാ പ്രോട്ടീനും ഡൈജസ്റ്റ് ചെയ്യില്ല. സോ പ്രോട്ടീനും പെപ്റ്റോണും പ്രോട്ടിയോസും അല്ലേ ബാക്കിയുള്ളത്. കുറച്ച് പ്രോട്ടീൻ അങ്ങനെ തന്നെ ഒന്നും ആവാണ്ട് ചെറുകൂടലിലെത്തി. അവരെയൊക്കെ എന്താക്കി മാറ്റി നോക്കിക്കോളെ, അവരെയൊക്കെ
ഡൈപെപ്റ്റൈഡ് ആക്കി. എന്താക്കി മാറ്റി? ഡൈപെപ്റ്റൈഡ്. ഈ റിയാക്ഷൻ നമ്മൾ ഇപ്പം കണ്ടതല്ലേ, ഈ റിയാക്ഷൻ ആണിത്. പ്രോട്ടീൻസ്, പെപ്റ്റോൺസ് ആൻഡ് പ്രോട്ടിയോസസ്, അതിനെ ഡൈപെപ്റ്റൈഡ് ആക്കുവാന്ന് രണ്ട് അമിനോ ആസിഡുകളുള്ള യൂണിറ്റുകളാക്കി മാറ്റി. സോ ഇനി ഒരൊറ്റ സ്റ്റെപ്പും കൂടിയേ ഉള്ളൂ. സോ ഇവിടെ ആരൊക്കെയാ? ട്രിപ്സിൻ, മക്കൾ നോക്കിക്കോളേ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്. ഇനി അവസാനം ഈ ഡൈപെപ്റ്റൈഡിന് എന്താക്കൂ? സ്മോൾ ഇൻഡസ്റ്റൈനിലുള്ള എൻസൈംസ് ആണ് ഡൈപെപ്റ്റൈഡിന് അമിനോ ആസിഡ് പ്ലസ് അമിനോ ആസിഡ്. പ്രോട്ടീൻ ഡൈജഷൻ കഴിഞ്ഞ് മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ. മൂന്ന് റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ, ഈ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? എല്ലാം കഴിഞ്ഞു. സോ ഈ മൂന്ന് സ്റ്റെപ്പ് എഴുതും. ഒന്ന് സ്റ്റൊമക്കിലുള്ള റിയാക്ഷൻ ആണ്, രണ്ടെന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്, മൂന്ന് ഇന്റസ്റ്റൈനൽ ജ്യൂസ്. ഇതിന്റെ പേര് ഡൈപെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പേരും പഠിക്കുക. ഈ മൂന്ന് റിയാക്ഷൻ പഠിച്ചാല് എന്തായി? പ്രോട്ടീൻ ഡൈജഷൻ നിങ്ങൾ പക്കിയായി. എന്താണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് കൃത്യമായി ഞാനിവിടെ എഴുതി വെച്ചിട്ട്. ഈ സ്റ്റെപ്പ് മാത്രം എഴുതിക്കൊള്ളുക. ചിലപ്പോൾ റൈറ്റ് പ്രോട്ടീൻ ഡൈജഷൻ ഒന്നല്ലേ ചോദിക്കുക. യു ഹാവ് ഈറ്റൺ ഇനഫ് ഇനഫ് ബനാന, അല്ലെങ്കിൽ ഇനഫ് സോയാബീൻ, ഇനഫ് ചിക്കൻ. ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുക. ചിക്കൻ ഒക്കെ കഴിച്ചാൽ അതിന്റെ ഡൈജസ്റ്റ്, ചിക്കനിൽ പ്രോട്ടീൻ ആണല്ലോ മക്കൾക്ക് അറിയണേ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് റിയാക്ഷന് മക്കൾ വ്യക്തമായി പഠിച്ചു വെക്കുക. പ്രോട്ടീൻ ഡൈജഷൻ ഒരു കോംപ്രമൈസ് നടത്താൻ പാടില്ല. ഓക്കെ, ഇവിടെ പി എച്ച് ഞാൻ എഴുതുന്നുണ്ട്. സ്റ്റൊമക്കിലല്ലേ, സ്റ്റൊമക്കിലെ പി എച്ച് എത്രയാ? 1.8 പി എച്ചിൽ ഒന്നാമത്തെ റിയാക്ഷൻ, ആമാശയത്തിൽ ഒന്നാമത്തെ റിയാക്ഷൻ, സ്മോൾ ഇന്റസ്റ്റൈനിൽ രണ്ടാമത്തെ റിയാക്ഷൻ. അത് നടത്തുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള മൂന്ന് എൻസൈം, ഒന്ന് രണ്ട് മൂന്ന് എൻസൈം അതിനെ ഡൈപെപ്റ്റൈഡുകളാക്കി മാറ്റും. എന്താക്കിയിട്ടാ മാറ്റുക? ഡൈപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അമിനോ ആസിഡും അമിനോ ആസിഡും ഒരു പെപ്റ്റൈഡ് ബോണ്ട് വഴി ബന്ധിപ്പിച്ച ഡൈപെപ്റ്റൈഡ്. ഈ ബോണ്ട് മുറിച്ചാൽ അതെന്തായി മാറി? അമിനോ ആസിഡ് പ്ലസ് അമിനോ ആസിഡ്. അതിനെ നമ്മൾ അമിനോ ആസിഡ് എന്നിട്ടതേ ഉള്ളൂ, ഒന്നുമില്ല. ഈ ബോണ്ട് അങ്ങ് മുറിച്ച് കഴിയും. ആ മുറിക്കുന്ന ആളാരാ? ഡൈപെപ്റ്റൈഡിലുള്ള ബോണ്ട് മുറിക്കുന്നത് ഡൈപെപ്റ്റിഡേസ് ആണ്. സോ അമിനോ ആസിഡ് കിട്ടി. ഇറ്റ് ഈസ് റെഡി ടു ബി അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ് സ്ട്രീം. അപ്പൊ തന്നെ അത് രക്തത്തിലേക്ക് കയറി എന്ത് ചെയ്യും? പോവാണ് ചെയ്യുക. ഇനി അടുത്തത്, അറേഞ്ച് ദി ഫോളോയിങ് എൻസൈംസ് അണ്ടർ ടു ഹെഡിങ്സ്. രണ്ട് ഹെഡിങ്ങിൽ അറേഞ്ച് ചെയ്യാനാ പറഞ്ഞത്. ഒന്ന് പെപ്സിൻ. പെപ്സിൻ നിങ്ങൾ കണ്ടതാ, സ്റ്റൊമക്കിലുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം. ദെൻ ട്രിപ്സിൻ നോക്കിയ മക്കളെ, ട്രിപ്സിനും എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം. ഇത് രണ്ടും എന്താണ്? പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. അതേസമയം സലൈവറി അമൈലേസ്, മാൾട്ടേസ്, ലാക്ടേസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം. സോ രണ്ട് ക്ലാസ് ഗ്രൂപ്പാക്കി നമ്മൾ. കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ഏതാ? സലൈവറി അമൈലേസ്, മാൾട്ടേസ്, ലാക്ടേസ്. ഇത് മൂന്നാണല്ലോ ഓപ്ഷനിലുള്ള. ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറയുന്ന വേറെ എക്സാമ്പിൾ കൂടി ഞാൻ ഇവിടെ എഴുതാം. മാൾട്ടേസ്, ലാക്ടേസ്, സൂക്രേസ്, ഇത്രയും സാധനങ്ങൾ പഠിച്ചു വെക്കുക. പെപ്സിൻ ട്രിപ്സിൻ അല്ലാണ്ട് നിങ്ങൾക്കറിയാം കൈമോട്രിപ്സിൻ, നിങ്ങൾ പഠിച്ചതാണ്. കൈമോട്രിപ്സിനും കാർബോക്സി പെപ്റ്റിഡേസ്, കാർബോക്സി പെപ്റ്റിഡേസ്, ഡൈപെപ്റ്റിഡേസ്, ഇത്രയാണ് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഈ അഞ്ച് പേര് പഠിച്ചു വെച്ചാൽ അങ്ങനെ ഗ്രൂപ്പിംഗ് ഭയങ്കര ഈസിയാണ്. ഓക്കെ, പെപ്സിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്, ഡൈപെപ്റ്റിഡേസ്, അതൊക്കെ നിങ്ങൾ ഇവിടെ പഠിച്ചു. ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ്, പെപ്സിൻ, ഇതൊക്കെ പ്രോട്ടീൻ ഡൈജഷൻ അല്ലേ. സോ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം. ഇതെന്താണ്? കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം. പക്കിയാണല്ലോ. ഇനി അടുത്തത്, റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് 3 ഡൈസാക്കറിഡേസസ് പ്രസന്റ് ഇൻ സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനിലുള്ള മൂന്ന് ഡൈസാക്കറിഡേസസിന്റെ ഫംഗ്ഷനാണ് ചോദിച്ചത്. ഡൈസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിക്കോളേ, ഞാൻ ചായ കുടിക്കുന്നു. ചായ കുടിക്കുമ്പോൾ അതിൽ എന്താ ഉണ്ടാവുക? ചായയിൽ പഞ്ചസാരയുണ്ട്, ദാറ്റ് മീൻസ് സൂക്രോസ്. ചായയിലുള്ള ഷുഗർ വേറെ, പാലിൽ ഒരു ഷുഗർ ഉണ്ട്, ലാക്ടോസ് ആണല്ലോ. അതുപോലെ മാൾട്ടോസ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള മൂന്ന് ഡൈസാക്കറൈഡ്. ഇതിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാ ചോദിച്ചത്. ഇതിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിന്റെ പേര്, ദീസ് ആർ 3 ഡൈസാക്കറൈഡ്സ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂന്ന് ഡൈസാക്കറൈഡ് ആണ് ഇത്. രണ്ടും നിങ്ങൾക്ക് ചായ കുടിക്കുമ്പോൾ കിട്ടും, ചായ. ഓക്കെ, മാൾട്ടോസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ചോറ് നിന്നും റൈസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. സോ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന മൂന്ന് ഡൈസാക്കറൈഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമുകളുടെ പേര് ഡൈസാക്കറിഡേസ് എന്നാണ്. ഇതിന്റെ പേരൊന്നുമില്ല, സൂക്രോസിന്റെ എന്താണ് ഒ എസ് സി എന്ന് മാറ്റിയിട്ട് എ എസ് സി എന്നാക്കിയ സൂക്രേസ്. ഓ എന്നുള്ള മാറ്റി എ എന്നാക്കാൻ നിങ്ങൾക്കറിയോ? സൂക്രേസ്, ലാക്ടേസ്, മാൾട്ടേസ്, അതാണ് ഡൈസാക്കറൈഡ്സ്. സൂക്രേസ്, ലാക്ടേസ് ആൻഡ് മാൾട്ടേസ്, ദീസ് ആർ ദി 3 ഡൈസാക്കറിഡേസസ് പ്രസന്റ് ഇൻ എന്താണ് നമ്മുടെ 3 ഡൈസാക്കറൈഡ് പ്രസന്റ് ഇൻ സ്മോൾ ഇൻഡസ്റ്റൈൻ. ചെറുകൂടലുള്ള ഒന്നുമില്ല, ഈ മൂന്ന് പേരെ നിങ്ങൾ അറിയണ്ടോ? സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. അതിൽ ഓ മാറ്റി എ ആയാൽ അതിന്റെ എൻസൈമായി. അപ്പൊ എന്താ ഉണ്ടാവുക? സൂക്രോസ് എന്ന് പറഞ്ഞ യഥാർത്ഥത്തില് ഗ്ലൂക്കോസും
ഫ്രക്ടോസും കൈപിടിച്ചതിനെ സൂക്രോസ്. അപ്പൊ മുറിച്ചാൽ എന്നാ കിട്ടുക? ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്. ലാക്ടോസ് എന്ന് പറഞ്ഞാല് കിട്ടുക ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്. മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ മുറിച്ചാൽ കിട്ടുക ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്. ഇവരെയൊക്കെ രക്തത്തിലേക്ക് നേരിട്ട് ആഗിരണം ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ അങ്ങനെയാണ് തീരുന്നത്. ഓക്കെ, ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും നേരിട്ട് എന്ത് ചെയ്യാം? ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ റൈറ്റ് ദി നെയിം ആൻഡ് ഫങ്ഷൻ. ഡൈസാക്കറിഡേസസ് കുട്ടികൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തതില് ഇതാണ്, ഡയറക്റ്റ് നിങ്ങൾക്ക് തിരിയില്ല. സോ ഒറ്റ സെന്റൻസ് എൻസിആർടിയിൽ ഡൈസാക്കറിഡേസസ് യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി ഡൈസാക്കറിഡേസസ് പ്രസന്റ് ഇൻ ചെറുകുടൽ. റൈറ്റ് ഇറ്റ്സ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഈ മൂന്ന് റിയാക്ഷൻ ആകെ നിങ്ങൾ പഠിക്കേണ്ട സൂക്രോസ് മാൾട്ടോസ് ലാക്ടോസ് കഴിഞ്ഞു. അതിന്റെ മേലെ ഓ മാറ്റി എ ആക്കിയാൽ എൻസൈം ആയി. അതിനെ മുറിച്ചാൽ സൂക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോസും ഗാലക്ടോസും ആണ്. മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോസും ഗ്ലൂക്കോസും ആണ്. സോ അത് തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഈ സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്. മക്കൾ ഇത് മാത്രം അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക, വേറെയിലൊന്നുമില്ല. ഇനി അടുത്തത്, വേർ യു ക്യാൻ ഫൈൻഡ് ലാക്ടിയൽ? നമ്മൾ പഠിച്ചതാണല്ലോ വില്ലൈ. എവിടെയാ ലാക്ടിയൽ കാണോ? വില്ലയിലാണ് പഠിച്ചു. എവിടെയാണ് പൈലോറിക് സ്ഫിങ്ക്ടർ, ഇലിയോസീക്കൽ വാൽവ്? ഞാൻ ജസ്റ്റ് അത് ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ എഴുതുന്ന മാത്രം പഠിച്ചാൽ മതി. ഇലിയോസീക്കൽ വാൽവ് എന്നാണ് സ്മോൾ ഇൻഡസ് ജംഗ്ഷൻ ഓഫ് സ്മോൾ ആൻഡ് ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് എഴുതുക. സ്മോൾ ആൻഡ് ലാർജ് ഇൻഡസ്റ്റൈൻ. പൈലോറിക് സ്ഫിങ്ക്ടർ എന്ന് പറഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് പൈലോറിക് സ്റ്റൊമക്. ഓക്കെ, ഇതിലൊന്നും വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, ഇത് മാത്രം അങ്ങ് പഠിച്ചാൽ. സ്ഫിങ്ക്ടർ ഓഫ് ബോഡി നമ്മൾ പഠിച്ചതല്ലേ എന്നാണ്. ഇറ്റ് ഈസ് ഗാർഡഡ് ബൈ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. അത് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിൽ ഗാർഡ് ചെയ്യുന്ന ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ക്രിപ്സ് ഓഫ് ലിബർ കുന്നോ സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈൻ. ഓക്കെ, അടുത്തത് ബോളസ് ആൻഡ് കൈം. കൈമ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റൊമക്കിലുള്ള പേസ് ലൈക്ക് ഫുഡ് പ്രസന്റ് ഇൻ സ്റ്റൊമക്. ബോളസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് തിന്നാല്ലേ, ചവച്ചരച്ച് പിന്നെ എന്താണ് ചവച്ചരച്ച് സലൈവയിലൊക്കെ മിക്സ് ചെയ്ത് ഒരു ബോള് പോലെയാണ് താഴേക്ക് ഇറങ്ങി വരിക. നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് തിന്നാലും ചോറ് ഇങ്ങനെ ഇട്ടാലും ഈസോഫാഗസിൽ അന്നനാളത്തിലെത്തുമ്പോൾ അതെന്താവും? ഇറ്റ് ഈസ് എ ബോൾ ലൈക്ക് സ്ട്രക്ചർ. അതിന് പറയുന്ന പേരാണ് ബോളസ്. ഓക്കെ, ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് ലിവർ. ലിവറിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചറൽ യൂണിറ്റ്, ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവർ ഈസ് കോൾഡ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവർ. അതാണ് എന്തെന്ന്? ലിവർ, ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. ഈ ഹെപ്പാറ്റിക് ലോബ്യൂൾസിന് ചുറ്റിൽ ഒരു കവറിങ് ഉണ്ട്, ഒരു കണക്റ്റീവ് ടിഷ്യൂടെ ഒരു കവറിങ് ഉണ്ട്. നിങ്ങൾ ചോന്ന ഒരു ലെയർ കണ്ട, പ്രൊട്ടക്റ്റീവ് ലെയർ. ഓരോ ഹെപ്പാറ്റിക് ലോബ്യൂളിന് ചുറ്റിലും എന്തുണ്ട്? ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. ദാറ്റ് മീൻസ് ഹെപ്പാറ്റിക് ലോബ്യൂൾ ഈസ് ഗാർഡഡ് ബൈ, പ്രൊട്ടക്റ്റഡ് ബൈ എ കണക്റ്റീവ് ടിഷ്യൂ ലെയർ കോൾഡ് ഗ്ലിസൻസ് കാപ്സ്യൂൾ. അത് മൂന്നും പഠിക്കും. ലിവറിലെ ഒരു ലിവർ, ലിവറിന്റെ ഓരോ യൂണിറ്റിനെ, ഓരോ കല്ലുകളെയും നമ്മൾ പറയേണ്ട ഹെപ്പാറ്റിക് ലോബ്യൂൾ. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ കണക്റ്റീവ് ടിഷ്യൂ ലെയർ കോൾഡ് ഗ്ലിസൻസ് കാപ്സ്യൂൾ. എന്താണ് ഗ്ലിസൻസ് കാപ്സ്യൂൾ? അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് മക്കൾ, ജസ്റ്റ് അത് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്യാം. ഇനി ഇത് നോക്കി, ഒരു വലിയ ഫാറ്റ് ലോബ്യൂൾ, വലിയ വലിയ വണ്ണുള്ള ഫാറ്റ് ലോബ്യൂൾ ഫാറ്റിന്റെ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്ലെറ്റുകളായി മാറി. ഫാറ്റിനെ, ഫാറ്റ് ഗ്ലോബ്യൂളിനെ ഫാറ്റ് ഡ്രോപ്ലെറ്റുകളാക്കി മാറ്റുന്ന ഒരു എൻസൈം ഉണ്ട്. സോറി, എൻസൈം അല്ല, ഒരു ആളുണ്ട് എക്സ് എന്ന് പറയുന്നു. ആരാണത്? ഫാറ്റിന്റെ വലിയ ഫാറ്റ് മോളിക്കൂളിനെ കുഞ്ഞു കുഞ്ഞു ഫാറ്റ് മോളിക്കൂളാക്കുന്ന ആളുണ്ട്. അതാരുമല്ല, നമ്മൾ പഠിച്ച ബൈലി തന്നെ. ആരാണ് ബൈൽ? ബൈൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഫാറ്റ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഐഡന്റിഫൈ ദി പ്രോസസ്. വലിയ ഫാറ്റ് ഗ്ലോബ്യൂളുകളെ ഫാറ്റ് ഡ്രോപ്ലെറ്റ് ആക്കുന്ന പ്രോസസ്സിന് എന്താ പറയാന്നറിയാം? ഇമൽസിഫിക്കേഷൻ എന്നാ പറയാ. എന്താ മക്കളെ പറയാ? ഇമൽസിഫിക്കേഷൻ. വെരി ഗുഡ്. കല്യാണമൊക്കെ വളരെ സ്പീഡിൽ പറയുന്നുണ്ടല്ലോ. ഇമൽസിഫിക്കേഷൻ. അഭിജിത്ത്, വെരി ഗുഡ്. ഇമൽസിഫിക്കേഷൻ, റൈറ്റ്? ഇറ്റ് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫാറ്റ് ഡൈജഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫാറ്റ് ഡൈജഷൻ. സിമ്പിൾ അല്ലേ? ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടാൽ നമ്മളെ കണ്ണങ്ങ് തള്ളിപ്പോ. സിമ്പിൾ ആണ്. ഫാറ്റ് ലോബ്യൂളിനെ ഫാറ്റ് ഡ്രോപ്ലെറ്റ് ആക്കി മാറ്റുന്നത് നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന ബൈലാണ്. ആ ബൈല്, ഈ പ്രോസസ്സിനെ നമ്മൾ പറയാ ഇമൽസിഫിക്കേഷൻ. ഒരു കല്ല് പൊട്ടിച്ച് കഷ്ണാക്കുക, വലിയൊരു കല്ലിന്റെ കയ്യിൽ, ഒരു കരിങ്കല്ല് കയ്യിലുണ്ട്, അതിനെ മുറിച്ച് കുഞ്ഞു കുഞ്ഞു സ്മോൾ സ്മോൾ പീസ് ആക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പോലെയാ ബൈല് ചെയ്യുന്നത്. സോ ബൈൽ ഹെൽപ്പ് ഇൻ ഫാറ്റ് ഡയജഷൻ. എന്താണ് ഫാറ്റ് ഡയജഷൻ? അടുത്തത്, ഗിവൺ ബിലോ ആർ ത്രീ ലേയേഴ്സ് ഓഫ് ഹ്യൂമൻ ഗട്ട്. ഹ്യൂമൻ ഗട്ടിന്റെ എന്താണ് ലേയേഴ്സ് ആണ് തന്നത്. ലേയേഴ്സ് ഓഫ് ഹ്യൂമൻ ഗട്ട്. റൈറ്റ് ദി ഫ്ലോ ചാർട്ട് ഫ്രം ഇന്നർ റീജിയൻ ടു ഔട്ടർ റീജിയൻ.
ഞാൻ നിങ്ങളോട് ഓർക്കാൻ പറഞ്ഞത് സ്റ്റേഷൻ മാസ്റ്റർ അത് ഔട്ട് ടു ഇന്നർ ആ പറഞ്ഞത്. ഇത് ചോദിച്ചത് ഈ ഡയറക്ഷനിലാണ്, ഇന്നർ ടു ഔട്ടർ. അപ്പൊ ആദ്യം ഏതാ വരുക? മ്യൂക്കോസ ഇല്ലേ, ദെൻ സബ്മ്യൂക്കോസ, ദെൻ മസ്കുലാരിസ്, അടുത്തത് എന്താണ്? സെറോസ. ഫ്ലോ ചാർട്ട് ആയല്ലോ. ഇപ്പൊ ഇങ്ങനെ വായിച്ചു നോക്കുക. ഓക്കെ, ഔട്ടർ ടു ഇന്നർ അല്ല, നമ്മളോട് ചോദിച്ചത് ഇന്നർ ടു ഔട്ടർ ആ ചോദിച്ചത്. അതുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്റർ അപ്ലിക്ക നിങ്ങൾ പഠിക്കേണ്ട പുറത്തും അകത്തേക്കാണ് എസ് എം എസ് എം പഠിക്കാൻ പറഞ്ഞത്. സോ മ്യൂക്കോസ ഇന്നർ മോസ്റ്റ്. ഇങ്ങനെ വായിച്ച എസ് എം തൊട്ടു എസ് എം എന്ന് നമുക്ക് കിട്ടും. നോക്കിയേ, സ്റ്റേഷൻ മാസ്റ്റർ, സ്റ്റേഷൻ മാസ്റ്റർ. ഓക്കെ ആണേ. അതിൽ നിന്ന് വീണ്ടും ഒരു ചോദ്യം ഞാൻ നിങ്ങൾ കിട്ടത്, ഐഡന്റിഫൈ എ ആൻഡ് ബി. മിക്ക പരീക്ഷക്കും ചോദിക്കുന്ന എ എം ബി യു ഐഡന്റിഫൈ ചെയ്യാൻ. എ എന്ത് പറഞ്ഞാൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷന്റെ പേരെന്താ? എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. എന്താ മക്കളെ? വില്ലൈ. എന്താണ് വില്ലൈ? ബി, അതിന്റെ ഉള്ളിലുള്ള വലിയ ലിംഫാറ്റിക് വെസൽ നമ്മൾ പഠിച്ചാൽ ഇവിടെ തീ പോലെ കണ്ട, ഫയർ പോലെ കണ്ടില്ലേ, ഒരു യെല്ലോ കളർ, ദാറ്റ് ഈസ് ലാക്ടിയൽ. അതിന്റെ പേരാണ് എന്ത്? ലാക്ടിയൽ. ലാക്ടിയലിന്റെ റോൾ എന്താ? എബ്സോർബ് ഫാറ്റ് എബ്സോർപ്ഷൻ. എന്താണ് ഇതിന്റെ റോള്? ഫാറ്റ് എബ്സോർപ്ഷൻ. വില്ലയോ? ഇൻക്രീസ് സർഫസ് ഏരിയ ഓഫ് എബ്സോർപ്ഷൻ. ഇതെല്ലാം ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്, ഇൻക്രീസ് സർഫസ് ഏരിയ ഓഫ് എബ്സോർപ്ഷൻ. റെഡി ആണല്ലോ, ഇത്രയും പഠിക്കുക. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, മക്കൾ നോക്കുക. എല്ലാവരും ഓക്കെ ആണല്ലോ. എന്തെങ്കിലും സംശയം എന്തേ പറയാം? വില്ലേ ആൻഡ് ലാക്ടിയൽ. ഓക്കെ നിരഞ്ജന, വെരി ഗുഡ്. ജെസ്ല, ഇനി ഒന്നുമില്ല, ഇനി ന്യൂക്ലിക് ആസിഡ് ഡൈജഷൻ ഒന്നും പഠിക്കാൻ, ഈ റിയാക്ഷൻ മാത്രം നിങ്ങൾ പഠിച്ചു നോക്കുക. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഡി എൻ എ അല്ലെ, ആർ എൻ എ, അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആള് ന്യൂക്ലിയേസ്. ഓക്കെ, അത് ഡൈജസ്റ്റ് ചെയ്താൽ ന്യൂക്ലിയോ ടൈഡ് ആവും. ആ ന്യൂക്ലിയോ ടൈഡിന് ഇവിടെ ജസ്റ്റ് ഇല്ല, ടൈഡ്സ് ഡൈഡേസ് ആക്കിയാൽ മതി, എയ്സ് ആഡ് ചെയ്താൽ മതി, ഇ എസ് മാറ്റിയിട്ട് എ എസ് ഇന്നാക്കിയാൽ ഉത്തരായി ഇവിടെ. ന്യൂക്ലിയോ ടൈഡേസ് എന്നാണ്, ന്യൂക്ലിയോ ടൈഡേസ്. അപ്പൊ സൈഡ് ആവുമോ? ഇ എസ് മാറ്റിട്ട് എ എസ് എഴുതിയാട്ട് എല്ലാരും ന്യൂക്ലിയോ സൈഡേസ് ഇല്ലേ. അപ്പൊ എന്തായി? ഷുഗറും നൈട്രജൻ ബേസും കിട്ടി. ഇനി അടുത്ത ഡൈസാക്രൈഡ് ആൻഡ് മോണോസാ എന്നാണ്, മോണോഗ്ലിസറൈഡ് ലിപ്പേസ് എഴുതിയാൽ എന്താണ്? ലിപ്പേസ്. ഇന്ന് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല, ഈ റിയാക്ഷൻ മാത്രമേ നിങ്ങൾ പഠിച്ചോളൂ. ന്യൂക്ലിക് ആസിഡ് ഡൈജഷൻ എഴുതാൻ വേണ്ടി ചോദിക്കില്ല, ഈ റിയാക്ഷൻ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇത്രയും ആദ്യത്തെ മൂന്നെണ്ണം എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ് ഡൈജഷൻ ആണ്, ഡി എൻ എ ആർ എൻ എ ഡൈജസ്റ്റ് ചെയ്യുന്നതാ. ഓക്കെ, ഇതെന്താണ്? ഇത് ലിപ്പിഡിന്റെ ഡൈജഷൻ. ഫോർത്ത് വൺ എന്താണ്? ലിപ്പിഡ് ഡൈജഷൻ. റെഡി ആണല്ലോ, ഇനി അടുത്തേക്ക് പോവാ. ഇനി നമ്മൾ സ്റ്റൊമക്കിൽ കണ്ട ആമാശയം, ഞാനിവിടെ ആമാശയം വരക്കാണ്. സ്റ്റൊമക്ക്, സ്റ്റൊമക്കിൽ കാണുന്ന ഗ്ലാൻഡുകളാണിത്. ആ ഗ്ലാൻഡിൽ കാണുന്ന സെല്ലുകൾ ഏതൊക്കെയെന്നാ ചോദ്യം. സ്റ്റൊമക്കിൽ കാണുന്ന മൂന്ന് ടൈപ്പ് സെൽസ്, മേജർ ത്രീ ടൈപ്സ് ഓഫ് സെൽസ് ഏതാണ്? ഒന്നുമില്ല, ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, സ്റ്റൊമക്കിലുള്ള ഒരു ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്ന് ഇതിന് പറയും. ഇതിന്റെ പേരെന്താണ്? സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡ് ആയതുകൊണ്ട് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ഇവിടെ നെക്കിൽ, കഴുത്തിൽ കണ്ട ചുവന്ന കളറിലുള്ള സെല്, ദാറ്റ് ഈസ് മ്യൂക്കസ് നെക് സെൽസ്. എന്താണ് അതിന് പറയാ? മ്യൂക്കസ് നെക്സ് സെൽ എന്ന് പറയും. അതെന്താ ഉണ്ടാക്കുക? പേര് തന്നെയുണ്ട്, ഇറ്റ് പ്രൊഡ്യൂസസ് മ്യൂക്കസ്. അടുത്തത് ചീഫ് സെൽസ്, ഏറ്റവും പ്രധാനമായ സെൽസ് ഇതാണ്, ഇറ്റ് പ്രൊഡ്യൂസ് പെപ്സിനോജൻ. എന്നാ പ്രൊഡ്യൂസ് ചെയ്യാം? പെപ്സിനോജൻ. ആൻഡ് ദ ഫൈനൽ വൺ, പെരൈറ്റൽ സെൽസ്, ഇറ്റ് പ്രൊഡ്യൂസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുകൊണ്ട് സ്റ്റൊമക്ക് അസിഡിക് ആയത്, സ്റ്റൊമക്കിനെ അസിഡിക് ആക്കുന്നത് ആരാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സോ പെപ്സിനോജൻ, മ്യൂക്കസ് നെക്സെൽ. അപ്പോ ദ ത്രീ ടൈപ്സ് ഓഫ് സെൽസ് പഠിച്ചല്ലോ, ഒന്ന് മ്യൂക്കസ് നെക്സെൽ ആണ്, രണ്ട് ചീഫ് സെൽ ആണ്, മൂന്ന് പെറൈറ്റൽ സെൽസ് ആണ്. ഇവരെന്താണ് ഉണ്ടാക്കുന്നത്? മ്യൂക്കസ് നെക്സെൽ നിങ്ങൾക്ക് ഈസി ആണ്, അതിന്റെ പേരിൽ തന്നെയുണ്ട്, മ്യൂക്കസ് നെക്സെൽ എന്ന് പറഞ്ഞാൽ മ്യൂക്കസ് ആ പ്രൊഡ്യൂസ് ചെയ്യുക. ചീഫ് സെൽ എന്ന് പറഞ്ഞാൽ പെപ്സിനോജൻ ആണ്, പെറൈറ്റൽ സെൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കുക. ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ ഐ എഫ് ഡിയുടെ ഉണ്ട്, ഇൻട്രിൻസിക് ഫാക്ടേഴ്സ്, വൈറ്റമിന്റെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻട്രിൻസിക് ഫാക്ടറുകൾ ഉണ്ട്. സോ അതിവിടെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മൂന്ന് സെല്ലുകൾ. ഓക്കെ ആണല്ലോ. യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ കണ്ടില്ല, പെപ്സിനോജൻ ആരാ ഉണ്ടാക്കുന്നത്? ചീഫ് സെൽ ഉണ്ടാക്കുന്ന ഒരാളാണ് പെപ്സിനോജൻ. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം നിങ്ങൾക്ക് അറിയില്ല, ഇനാക്റ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇനാക്റ്റീവ്. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുക ഇനാക്റ്റീവ് ഫോമിലാണ്. അതിന്റെ ആക്റ്റീവ് ഫോമിനെ നമ്മൾ പെപ്സി എന്നല്ല, പെപ്സിൻ എന്ന് പറയുന്ന അറിയാം. പെപ്സിൻ ഇതാക്കുന്നത് ആരാന്നറിയാം? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് കൺവേർട്ട് പെപ്സിനോജൻ ഇൻടു ആക്റ്റീവ് പെപ്സിൻ. ഇത് ആക്റ്റീവ് ആണ്, പെപ്സിൻ ഈസ് ആക്റ്റീവ്. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ് എന്തെന്ന്? പെപ്സിൻ. പെപ്സിന്റെ ഫസ്റ്റ് പി എന്താണ്? പെപ്സിന്റെ ഫസ്റ്റ് പി നിങ്ങൾ ഓർത്തോളുക, അത് പ്രോട്ടീൻ ഡൈജഷൻ ഓർത്തോളുക, പ്രോട്ടീൻ ഡൈജഷൻ. ഓക്കെ, അടുത്തത് പാൻക്രിയാറ്റിക് ജ്യൂസ്. അടുത്ത ഏതാണ് മക്കളെ? പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ബൈല ആർ റിലീസ്ഡ് ഇൻടു സ്മോൾ ഇന്റെസ്റ്റൈൻ ത്രൂ എ ഡക്ട് കോൾഡ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്?
ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ഓക്കെ, അടുത്ത വാട്ട് ഈസ് എക്ടസ് എൻഡറിക്കസ്, ഡിസ്കസ് ചെയ്തതാണ് നേരത്തെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഹൗ ഇന്റസ്റ്റൈനൽ മ്യൂക്കോസ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എലമെന്ററി കനാൽ. ഇന്റസ്റ്റൈനിൽ, അതായത് സ്റ്റൊമക്ക്, നിങ്ങൾ നോക്കിക്കോളെ, സ്റ്റൊമക്കാണിത്. സ്റ്റൊമക്കിൽ ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. പി എച്ച് എത്രയാ? 1.8. അത് ചെറുകുടലിലേക്ക് വരികയാണ്, സ്മോൾ ഇന്റസ്റ്റൈനിലേക്ക് വന്നാൽ സ്മോൾ ഇന്റസ്റ്റൈൻ അപ്പോഴും കത്തിപ്പോകില്ല. ആസിഡ് അല്ലേ, 1.8 പി എച്ച് ഉള്ള ഒരു സാധനം ഇന്റസ്റ്റൈനൽ മ്യൂക്കോസയിലേക്ക് വന്നാൽ അത് എങ്ങനെയാണ് പ്രൊട്ടക്റ്റഡ് ആവുന്നത്, അതാണ് ചോദ്യം. സോ ഇവിടുന്ന് അസിഡിക് ആയ കൈം ഉണ്ടല്ലോ, കൈം എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ലൈക്ക് ആസിഡ് ഫുഡ്, നേരെ ഇങ്ങോട്ട് വരുമല്ലോ. സോ ഇവിടെ വന്നാൽ ഇവിടെ പാൻക്രിയാസ് ഉണ്ട്, പാൻക്രിയാസ് നേരെ ഇവിടെ എന്ത് വരുന്നുണ്ടെന്ന് അറിയാം, ബൈകാർബണേറ്റ് ആയാണ് അപ്പം തന്നെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്താല്. സോ അതേപോലെ തന്നെ ഇവിടെ ഗോബ്ലെറ്റ് സെൽസ് എന്താക്കുന്നുണ്ട്, മ്യൂക്കസ്. അത് നിങ്ങൾ ഓർത്തോളേ, സ്റ്റൊമക്ക് ഹൈലി അസിഡിക്കാ, നമ്മുടെ ഭക്ഷണം കഴിച്ച അത്രയും വലിയ ആസിഡ് ആണ് നിങ്ങളുടെ ചെറുകുടലിലേക്ക് ഇറങ്ങി വരുന്നത്. സ്റ്റൊമക്കിൽ നിന്ന് നേരെ ഫുഡ് ഡിയോഡിനത്തിലേക്ക് അല്ലെ സ്മോൾ ഇന്റസ്റ്റൈനിൽ എത്തുമ്പോ ആസിഡിനെ കണ്ട് ഭയക്കൂല, പാൻക്രിയാസ് എന്ത് കൊടുക്കൂ, അപ്പാട് തന്നെ അവിടത്തേക്ക് ബൈകാർബണേറ്റ് പമ്പ് ചെയ്ത് കൊടുക്കും, SCO3- ബൈകാർബണേറ്റ്. ഓക്കെ, അതേപോലെ ഇവിടെയുള്ള ഗോബ്ലെറ്റ് സെൽസ് എന്തുണ്ടാക്കും, മ്യൂക്കസ്. അന്നേരം ഇതിന്റെ ഉള്ളിലുള്ള പ്രോട്ടീൻ ഒന്നും പറ്റില്ല, സെൽസിന് ഒരു ഡാമേജും പറ്റില്ല, ബിക്കോസ് മ്യൂക്കസ് ആൻഡ് ബൈകാർബണേറ്റ് റെഡ്യൂസ്, അല്ലെങ്കിൽ ബൈകാർബണേറ്റ് റെഡ്യൂസ് അസിഡിറ്റി. അസിഡിറ്റി ആര് കുറക്കും, HCO3- റെഡ്യൂസ് അസിഡിറ്റി എന്ന് ഓർത്താ മതി. ഓക്കെ, മ്യൂക്കസ് ഓൾസോ പ്രൊട്ടക്ട് സെൽസ്, മ്യൂക്കസ് പ്രൊട്ടക്ട് ഇന്റസ്റ്റൈനൽ സെൽസ്. ഈ രണ്ട് വേർഡേ പഠിക്കണ്ടോ, ഇന്റസ്റ്റൈനൽ സെൽസിനെ ആര് പ്രൊട്ടക്ട് ചെയ്യും, ഈ നമ്മുടെ മ്യൂക്കസ് വഴുവഴാന്നിരിക്കുന്ന സാധനം ഉണ്ടല്ലോ മ്യൂക്കസ്, അതുപോലെ തന്നെ ബൈകാർബണേറ്റ് അയോൺസ്. ഓർത്തോടുക, പാൻക്രിയാസ് ആണ് ഇത് റിലീസ് ചെയ്യുന്നത്, മ്യൂക്കസ് ഗോബ്ലെറ്റ് സെൽസ് എന്ന് ഓർക്കുക. ഓക്കെ, അതിന്റെ ആൻസർ ഇവിടെ കൃത്യമായിട്ട് എന്താ, മ്യൂക്കസ് അലോങ് വിത്ത് ബൈകാർബണേറ്റ് ഫ്രം പാൻക്രിയാസ് പ്രൊട്ടക്ട് ഇന്റസ്റ്റൈനൽ മ്യൂക്കോസ ഫ്രം ആസിഡിക് ഫുഡ് ഫ്രം സ്റ്റൊമക്ക്, സ്റ്റൊമക്കിൽ നിന്ന് വന്ന അസിഡിക് ഫുഡിൽ നിന്ന് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ബൈ ഹാസ് നോ എൻസൈം, നിങ്ങളോട് ഞാൻ പറഞ്ഞ ലിവർ എന്ന് പറഞ്ഞാൽ ബൈല ഉണ്ടാക്കുന്നുള്ളൂ, ലിവർ ഉണ്ടാക്കുന്നത് ബൈലാണ്, നമ്മുടെ ഏറ്റവും വലിയ കരളേന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ, കരളാണ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ്, ലിവർ ആണ്. ലിവർ എൻസൈം ഉണ്ടാക്കുന്നില്ല, എന്തേ ഉണ്ടാക്കുന്നുള്ളൂ, ഇറ്റ് പ്രൊഡ്യൂസ് ഓൺലി ബൈൽ, ഇറ്റ് ഈസ് പ്രിസർവ്ഡ് ഇൻ സ്റ്റോർഡ് ഇൻ ഗോൾ ബ്ലാഡർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, സോ ഇതാണ് ചോദ്യം, ബൈൽ ഹാസ് നോ എൻസൈം. ഓക്കെ, റെഡിയാണ്, നമ്മൾ സമ്മതിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹ്യൂമൻ ഡൈജഷൻ. വൈ? നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, അതെന്ത് ചെയ്യുന്നു, ലാർജ് ഫാറ്റ് മോളിക്യൂൾസിനെ എന്താണ് സ്മോൾ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റുന്നു. സ്മോൾ ഫാറ്റ് ഗ്ലോബ്യൂൾസ്, നമ്മൾ എക്സ് എന്ന് പറഞ്ഞൊരു ബൈലിൽ റിയാക്ഷൻ നമ്മൾ ജസ്റ്റ് പഠിപ്പിച്ചില്ലേ, ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇമൽസിഫിക്കേഷൻ എന്നാണ് പറയുക, ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഓക്കെ, സോ റൈറ്റ് ഇറ്റ്സ് വൈ ഡൈജഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഫാറ്റ് ഡൈജഷൻ. സോ ബൈലിന്റെ മെയിൻ ഫങ്ഷൻ എന്നാ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫാറ്റ് ഡൈജഷൻ, മറക്കാൻ പാടില്ലേ മക്കളെ, ഫാറ്റ് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ബൈല്, ഓർത്തോളുക, ഉറപ്പാണ്. ബൈൽ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഉള്ള വളരെയധികം സാധ്യതയുണ്ട്, ബൈൽ എന്തിനാ ഹെൽപ്പ് ചെയ്യുക, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫാറ്റ് ഡൈജഷൻ, ഇറ്റ് കൺവേർട്ട് ലാർജ് ഫാറ്റ് മോളിക്യൂൾസ് ഇൻ ടു സ്മോൾ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ്, നമ്മളൊരു ഒരു ഇക്വേഷൻ ബേസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ഇത്രയും ആകെ എഴുതേണ്ടേയുള്ളൂ, ബൈൽ ഹെൽപ്സ് ഇൻ ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, that is breakdown of fat into very small vessels allengil droplets ennu ezhuthiya mathi. So bile has no role in the, so bile has role in the digestion of fat. Fat digestion bhayangara role undu, enzyme allengil koodi adhil or enzyme illengilum fat digestion gambhira important undu. Adutathu marasmus and kwashiorkor, rendu disorder aanu, these are two protein energy mal enna PEM disorders, these are two PEM disorders nu ezhuthu aadyam. PEM disorders എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. അതിൽ ക്വാഷിയോർക്കർ എന്ന് പറയുന്ന രോഗം നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചില്ലേ, നിങ്ങൾ KP ഓർത്താ മതി, ക്വാഷിയോർക്കർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ്. പക്ഷേ മരാസ്മസ് ആണെങ്കിലോ, മരാസ്മസ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കലോറി ആൻഡ് പ്രോട്ടീൻ രണ്ടും ഉണ്ട്, പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒരുമിച്ച് ഒരു കുഞ്ഞിന് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് വരുന്ന അസുഖേത മരാസ്മസ് ആണ്. പക്ഷേ കുഞ്ഞായിരിക്കുമ്പോൾ, നിങ്ങൾ ചെറിയ കുഞ്ഞായിരിക്കും, ഒരു വയസ്സൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ, പ്രോട്ടീൻ മാത്രം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും, ക്വാഷിയോർക്കർ. സോ ഓർമ്മിക്കേണ്ടത്, ക്വാഷിയോർക്കർ പ്രോട്ടീൻ ഓൺലി, മരാസ്മസ് പ്രോട്ടീൻ ആൻഡ് കലോറി അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണല്ലേ. സൈമൾട്ടേനിയസ് ഡെഫിഷ്യൻസി ഓഫ്
പ്രോട്ടീൻ ആൻഡ് കലോറി, കലോറി എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾ കുട്ടിയായിരുന്നപ്പോ, അപ്പൊ നിങ്ങൾക്ക് എന്ത് വരും? മരാസ്മസ് വരും, കോശിവർക്കറോ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ ഇൻ ചൈൽഡ്. ചൈൽഡിൽ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണെങ്കിൽ അങ്ങനെ ഓർമ്മിച്ചാൽ മതി, നിങ്ങൾ കെ പി എന്ന് ഓർമ്മിച്ചോളാം, പ്രോട്ടീൻ ഓൺലി. ഓക്കെ, ഇതെന്താണ്? എം പി സി ആണ്. എന്താണ്? പ്രോട്ടീനും കലോറി ഒരുമിച്ച് കുറഞ്ഞാൽ. സോ കുട്ടികൾക്ക്, ഒരു വയസ്സിൽ കുറഞ്ഞ കുട്ടികൾക്ക് മരാസ്മസും, ഒരു വയസ്സിൽ കൂടുതൽ വയസ്സുള്ള കുട്ടികൾക്ക്, ചൈൽഡ് മോർ ദാൻ വൺ ഇയർ ആണെങ്കിൽ എന്ത് വരുള്ളൂ? ക്വാഷിയോർക്കർ വരുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരും. ലാർജ് ഇൻഡസ്ട്രൈൻ ഹാസ് നോ റോൾ ഇൻ അബ്സോർപ്ഷൻ. ആരാ പറഞ്ഞ ലാർജ് ഇൻഡസ്ട്രൈന് റോൾ ഉണ്ട്? കാരണം ഞാൻ വെള്ളം കുടിച്ചാൽ എന്റെ മെജോറിറ്റി ഓഫ് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന എവിടുന്നാന്നറിയാം? ലാർജ് ഇൻഡസ്ട്രൈൻ വാട്ടർ, വാട്ടറിനെ ഓസ്മോസിസിലൂടെ അബ്സോർബ് ചെയ്യുന്നു. എന്റെ ലാർജ് ഇൻഡസ്ട്രൈൻ ആണ്, ഞാൻ എനിക്ക് ലാർജ് ഇൻഡസ്ട്രൈൻ മുറിച്ച് കളഞ്ഞു എന്ന് വെച്ചോ, എന്റെ ലാർജ് ഇൻഡസ്ട്രൈൻ ഇൻഫെക്ഷൻ വന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് വെച്ചോ, പിന്നെ ഞാൻ രാവിലെ പോകുന്ന ഫുള്ള് വെള്ളം പോലെ ഉണ്ടാവുക, ടൈറ്റ് ആയിരിക്കില്ല, സോളിഡിഫൈ ചെയ്യില്ല. വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്ട്രൈൻ്റെ ഒരു മെയിൻ റോൾ ആണ്. അതുപോലെ തന്നെ ഡ്രഗ്, ഓക്കെ, വൈറ്റമിൻസ് ഒക്കെ അബ്സോർബ് എവിടുന്ന്? ലാർജ് ഇൻഡസ്ട്രൈൻ. സോ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ലാർജ് ഇൻഡസ്ട്രൈൻ ഹാസ് റോൾ ഇൻ അബ്സോർപ്ഷൻ. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? നോ, ഐ ആം നോട്ട് അഗ്രീങ് ദിസ് വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്. വൈ? ഇറ്റ് ഹാസ് റോൾ ഇൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, ഇറ്റ് ഹാസ് റോൾ ഇൻ ദി അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ് ആൻഡ് വൈറ്റമിൻസ് മിനറൽസ്. ഓക്കെ, റെഡി ആണല്ലോ. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഓക്കെ, ആൻസർ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. വൈ പ്രോട്ടിയേസസ് ആർ സിന്തസൈസ്ഡ് ഇൻ ഇനാക്റ്റീവ് ഫോം എന്ന് ചോദിച്ചു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രോട്ടീൻ പെപ്സിൻ എന്ന് പറയുന്നത് പെപ്സിനോജനായും ട്രിപ്സിൻ എന്ന് പറയുന്നത് ട്രിപ്സിനോജനായും എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ബിക്കോസ് ഇറ്റ് വിൽ ഡൈജസ്റ്റ് അവർ ഓൺ വാൾ എലമെന്ററി കനാൽ. ബിക്കോസ് ഇറ്റ് വിൽ, ഇഫ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആക്റ്റീവ് ഫോം, ഇത് രണ്ടും ഇങ്ങനെ ഉണ്ടായി എന്ന് വെച്ചോ, ട്രിപ്സിനോജന് പകരം പാൻക്രിയാസ് ട്രിപ്സിൻ ഉണ്ടാക്കി, പെപ്സിനോജന് പകരം സ്റ്റൊമക്ക് പെപ്സിൻ ഉണ്ടാക്കി, ആമാശയം പെപ്സിൻ ഉണ്ടാക്കിയെങ്കിലേ നമുക്ക് അൾസർ പെട്ടെന്ന് വരും, സ്റ്റൊമക്കെല്ലാം അങ്ങ് കത്തിപ്പോയി, അതായത് ഡൈജസ്റ്റ് ചെയ്ത് ഇല്ലാണ്ടായി പോകും, അൾസർ എന്ന് പറയുന്ന കണ്ടീഷൻ. സോ വൈ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇനാക്റ്റീവ് ഫോം എന്നാ? ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആക്റ്റീവ് ഫോം, ഇറ്റ് വിൽ ഡൈജസ്റ്റ് അവർ ഓൺ സ്റ്റൊമക്ക് അല്ലെങ്കിൽ അവർ ഓൺ പാൻക്രിയാസ്. പാൻക്രിയാസ് തന്നെ എന്തായി പോകും? അല്ലെങ്കിൽ എലമെന്ററി കനാല് തന്നെ ഡൈജസ്റ്റ് ചെയ്ത് പോകും എന്ന് നിങ്ങൾ എഴുതണം. അത്രയേ ഉള്ളൂ, രണ്ട് സെന്റൻസിലും ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇൻ വിച്ച് ഡൈജസ്റ്റീവ് ഡിസോർഡർ ലിവർ ഈസ് എഫക്റ്റഡ്. ഏതോ ഒരു ഡിസോർഡർ ലിവറിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഡിസോർഡറിൽ നിങ്ങൾക്ക് ഡൈജഷൻ ഇതേ ചോദിക്കൂ, ഏതാണ് ലിവറിനെ എഫക്ട് ചെയ്യുന്ന രോഗേത? ജോണ്ടിസ് എന്ന് നിങ്ങൾ എഴുതണം. ജോണ്ടിസ്, എന്തുകൊണ്ടാണ് ജോണ്ടിസ് വരുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ബൈൽ പിഗ്മെന്റ്സ്. ബ്ലഡിൽ വൈൽ പിഗ്മെന്റ് കൂടുക, അപ്പൊ നമ്മളെ കണ്ണൊക്കെ യെലോ ആയി, സ്കിന്നൊക്കെ യെലോ ആയി, നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്നൊക്കെ കംപ്ലീറ്റ് യെലോ ഷെയ്ഡ് കൂടുക, അതാണ് നമ്മൾ എന്താണ് ജോണ്ടിസ് എന്ന് പറയും. റൈറ്റ് ദി അക്കൗണ്ട് ഓഫ് എനദർ ഡൈജസ്റ്റീവ് ഡിസോർഡർ, വൊമിറ്റിംഗ്. ജസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് പുറത്ത് വായിലൂടെ തന്നെ തിരിച്ചു വരാം, ദാറ്റ് ഈസ് കോൾഡ് വൊമിറ്റിംഗ്. അതും എന്താണ്? ഒരു ഡൈജസ്റ്റീവ് ഡിസോർഡർ ആണ്. സോ ജോണ്ടിസ് നിങ്ങൾക്കറിയാം ലിവറിനെയാണ് എഫക്ട് ചെയ്യുക. ബൈൽ പിഗ്മെന്റ് എന്നും കൂടി മക്കൾ ഓർത്തോളുക, എന്താണ് ബൈൽ പിഗ്മെന്റ്? ഓക്കെ, ബൈൽ പിഗ്മെന്റ് എന്നും കൂടി ഓർക്കുക, ബൈൽ പിഗ്മെന്റിന് മഞ്ഞ യെലോയിഷ് ഗ്രീൻ കളറാണ്. സോ സ്കിന്നൊക്കെ കംപ്ലീറ്റ് യെലോ ആയി പോകും, കണ്ണും യെലോ ആവും, യുവർ ഐ ടേൺസ് യെലോ, യുവർ സ്കിൻ ടേൺസ് യെലോ എന്നൊക്കെ പറയുന്ന ഏതിന്റെയാ? ജോണ്ടിസ് എന്ന് പറയുന്ന അവസ്ഥയാണ്. സോ ജോണ്ടിസ്, ബൈൽ പിഗ്മെന്റ്, ലിവർ, ഇത്രയും അറിയണ്ടോ? അടുത്ത ഇൻഡൈജഷൻ, വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഇജക്ഷൻ ഓഫ് സ്റ്റൊമക്ക്. ഞാൻ നന്നായി ചോറ് തിന്നു, ഫുൾ നന്നായി ഭക്ഷണം കഴിച്ചു, കുറച്ചു കഴിഞ്ഞാൽ ഇജക്റ്റ് ചെയ്യാണ്, മൗത്തിലൂടെ ഇജക്ട് ചെയ്താൽ ദാറ്റ് ഈസ് വൊമിറ്റിംഗ്. ഇറ്റ് ദ ഫീലിംഗ് ഓഫ് നോസിയ പ്രൊസീഡ്സ് വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനും, ഛർദീന് തൊട്ട് മുന്നേ ഓക്കാനും വരൂലേ, ഓക്കാനും വന്നിട്ടാണ് ഛർദിക്കുക. വൊമിറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ചോദ്യം, മെഡുല്ല ഒബ്ലോങ്കേറ്റിയാണ്. മെഡുല്ല, ബ്രെയിനിന്റെ മെഡുല്ല, വൊമിറ്റ് സെന്റർ. നിങ്ങൾ തലയടിച്ച് വീണു, നിങ്ങൾ ബൈക്കിലൊക്കെ പോകുന്ന സമയം നിങ്ങളെ ഫ്രണ്ടൊക്കെ തലയടിച്ച് വീണു, ഛർദി നിൽക്കാതെ ചെയിനായി ഛർദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളുക, മെഡുല്ലറി ഡാമേജിന് സാധ്യതയുണ്ട്. ഓക്കെ, ഒരു ഛർദി അല്ല, ചെയിനായി ഇങ്ങനെ ഛർദിച്ചുകൊണ്ടിരുന്നിട്ട് മെഡുല്ല റീജിയൻ, വൊമിറ്റ് സെന്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ. ബ്രീത്തിങ് കഫിങ് സ്നീസിങ് ഒക്കെ എന്താണ്? മെഡുല്ല ഒബ്ലോങ്ങേറ്റ. റൈറ്റ്, ടു സ്പിങ്ചേഴ്സ് പ്രസന്റ് ഇൻ ദി ഡൈജസ്റ്റീവ് ട്രാക്ട്, നമ്മൾ പഠിച്ചല്ലേ സ്പിങ്ക്ടർ ഓഫ് ഓഡി. റൈറ്റ്, ടു സ്പിങ്ക്ടേഴ്സ്, ഒന്ന് സ്പിങ്ക്ടർ ഓഫ് ഓഡി, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ദെൻ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ക്ടർ. ഓക്കെ,
ഇത് രണ്ടും നിങ്ങൾ പഠിക്കണേ. രണ്ട് സ്പിങ്ക്ടറിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ക്ടർ. അത് രണ്ടും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ മക്കൾ അതിന്റെ ഫംഗ്ഷൻ പഠിക്കണം. ഓക്കെ, റൈറ്റ്. ഫോർ ടൈപ്സ് ഓഫ് മ്യൂക്കോസൽ മോഡിഫിക്കേഷൻ പഠിച്ചതാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു. വില്ലൈ, മൈക്രോ വില്ലൈ, ഓക്കെ, വില്ലൈ, മൈക്രോ വില്ലൈ, പിന്നെ എന്താണ് പഠിച്ചത്? റൂഗേ, എന്താണ് റൂഗേ? ദെൻ ഗ്യാസ്ട്രിക് ഗ്ലാൻസ്, എന്താണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ്? രണ്ട് മാർക്കിന് ചോദിച്ച ഇത്ര എഴുതൂലേ? ഓക്കെ, വില്ലയും മൈക്രോ വില്ലൻ്റെയും റൂഗേൻ്റെയും ഫംഗ്ഷൻ എന്താണ്? ഈ ആദ്യത്തെ മൂന്ന് ഇൻക്രീസ് സർഫസ് ഏരിയ, സർഫസ് ഏരിയ ഓഫ് എലിമെന്ററി കെനാൽ, എലിമെന്ററി കെനാൽ. സോ ഇതോടുകൂടി നമ്മളെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളിലും ഇഷ്ടപ്പെടുന്ന ഉറപ്പായിട്ട് നമ്മളെ ലൈക്ക് ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. എത്ര പേരാണ് ഈ ലൈവ് കാണുന്നത്? ആ ലൈവിൽ കാണുന്ന എല്ലാ കുട്ടികളും ഈ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ ഡയജഷൻ ചാപ്റ്റർ നിന്ന് പഠിച്ചു പോയിട്ട് ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുക, ടെക്സ്റ്റോ ആൻസറോ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഈ കണ്ട സ്ലൈഡുകൾ നിങ്ങൾ പഠിച്ചു പോയാൽ എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ മോഡൽ എക്സാം കഴിച്ച് സൈലത്തിലേക്ക് വിളിച്ച് ഞാൻ ഗ്യാരണ്ടി ഈ 40 സ്ലൈഡുകൾ നിങ്ങൾ പഠിച്ചതിനാൽ ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജീജ ടീച്ചർ കുറച്ച് നേരമായി ഞാൻ കുറച്ച് സമയം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം. ഓക്കെ ആണല്ലോ, നമ്മളെ കണ്ണൂർക്കാരിലുണ്ട്. ആരാ കണ്ണൂർ നടിക്കുന്നത്? ഐ ആം ഫ്രം കണ്ണൂർ. ഓക്കെ, റെഡി ആണല്ലോ മക്കളെ. ആലപ്പുഴക്കാരും കാസർഗോഡുകാരും എല്ലാരും ഉണ്ട്. മലപ്പുറംകാരില്ലേ? കോഴിക്കോടുകാരില്ലേ? നമ്മൾ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നത്. ബീങ്ങ് കണ്ണൂർ, ഞാൻ കണ്ണൂരുകാരനാണ്. ഓക്കെ, തലശ്ശേരിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കില് തലശ്ശേരി, തലശ്ശേരി ഉണ്ടെങ്കിൽ ഇട്ടാട്ടെ, ഒരു ഫയർ ഇട്ട്, തലശ്ശേരിക്കാരുണ്ടെങ്കിൽ. ഓക്കെ, ആരുമില്ല. ഓക്കെ, കണ്ണൂർക്കാരുണ്ട്. ബോംബിന്റെ സ്ഥലമാണ്, ബോംബിന്റെ ആണല്ലോ എല്ലാരും ഇടുന്നത്. എന്താണ്, കണ്ണൂര് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, ബോംബ് മാത്രല്ല. ഓക്കെ, റെഡി ആണല്ലോ. മലപ്പുറംകാരുണ്ട്, ലവാണ്, മലപ്പുറംകാർ ലവിന്റെ ആൾക്കാരാണ്. ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് ജീജ ടീച്ചർ അടുത്ത ചാപ്റ്റർ എടുക്കുന്നുണ്ട്. ഏത് ചാപ്റ്റർ ആണ് ടീച്ചർ എടുക്കുന്നത്? ഓക്കെ, ബയോമോളിക്യൂൾസ്. നിങ്ങളോട് ഞാൻ പറയാണ്, ആനിമൽ കിങ്ഡം ആൻഡ് ബയോമോളിക്യൂൾസ് നല്ലോണം പഠിച്ചിട്ടേ മോഡൽ എക്സാമിന് പോവാം. സോ വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ട് ജീജ ടീച്ചർ നിങ്ങളെ മുന്നിലേക്ക് വരുന്നു. സോ എല്ലാവരും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാം ക്ലാസ് നന്നായി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇന്ന് 5 ചാപ്റ്ററുകളാണ് നമ്മൾ തീർക്കുന്നത്. 2 കഴിഞ്ഞു, ബയോമോളിക്യൂൾസ്, ദെൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, 4 ചാപ്റ്ററുകളാണ്. സോ എല്ലാവരും അത് പഠിച്ച് നാളെ 8 മണിക്ക് എന്ത് ചെയ്യണം, നമ്മളെ ലൈവിൽ വരണം. എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ തകർത്ത് പഠിക്കും, നാളെ പഠിച്ച് മറ്റന്നാൾ നിങ്ങൾക്ക് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സീരീസുമായിട്ട് നമ്മൾ ലാസ്റ്റ് ഡേ മോർണിംഗിൽ ഒരു 1 or 2 hours വരും. സോ യു ഹാവ് ഇനഫ് ടൈം ടു റിവൈസ് ദീസ് സ്ലൈഡ്സ്. ഓക്കെ, ഓക്കെ ആണല്ലോ മക്കളെ, റെഡി. തകിടരത്തകിടരത്തകിടരത്തോം തത്തകിടരത്തകിടരത്തകിടരത്തോ ഗിരാരാ
ഹലോ സ്റ്റുഡൻസ്, വെരി ഗുഡ് ഈവനിങ് എവറി വൺ. എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബയോ മോളിക്യൂൾസ് ആണ്. നിങ്ങൾക്കറിയാം സുവോളജിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററുകളിൽ ഒന്നാണ് നമ്മുടെ ബയോ മോളിക്യൂൾ. ചില കുട്ടികളൊക്കെ ചിലപ്പോൾ ടഫാണ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ബയോ മോളിക്യൂൾസ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിലൂടെ, അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് മോഡൽ എക്സാമിനും ഉണ്ടാകുകയുള്ളൂ, പബ്ലിക് എക്സാമിനും ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് പഠിച്ചിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവാതെ നമ്മൾ ഫുൾ എല്ലാം ഇന്ന് പഠിച്ച് തീർത്തിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. ഇപ്പം തന്നെ റെഡി ആയിട്ടിരിക്കുക കേട്ടോ, എൻ സി ആർ ടി ബുക്ക് എടുക്കുക. ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പം എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും പഠിക്കാൻ. ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന തിയറി കൂടെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, അവസാനം വരെ നമ്മളുടെ കൂടെ ഉണ്ടാകണം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോഴും എല്ലാവരും ജില്ലകളുടെ പേരൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, മലപ്പുറം, വയനാട് എന്നൊക്കെ. വയനാട് ാണ് എന്റെ ജില്ല, അതുകൊണ്ട് വയനാട് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഇതേ നോക്കിക്കേ, ബയോ മോളിക്യൂൾസ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതേ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. വാട്ട് ആർ മാക്രോ മോളിക്യൂൾ, ഗിവ് എക്സാമ്പിൾസ് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് കേട്ടടാ, ബയോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ദി കാർബൺ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ എ സെൽ, അതായത് കാർബൺ കൊണ്ടുണ്ടാക്കിയ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ബയോമോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ബയോമോളിക്യൂൾ? കാർബൺ കോമ്പൗണ്ട്സ് പ്രസന്റ് ഇൻ ദ സെൽ, അല്ലേ? കാർബൺ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ദ സെൽ ഈസ് കോൾഡ് ബയോമോളിക്യൂൾ. രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത് ബയോമോളിക്യൂൾസ്. ഏതൊക്കെ തരത്തിലാണ്? ഒന്ന് മാക്രോ മോളിക്യൂൾസ് ആയിട്ടും മാക്രോ മോളിക്യൂൾ ആയിട്ടും, രണ്ട് ഏതാടാ? മൈക്രോ മോളിക്യൂൾ ആയിട്ടും, അല്ലെ? എന്താണ് മാക്രോ മോളിക്യൂൾ ഒന്ന് വേഗം പറഞ്ഞേ. മാക്രോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വലുതാണ്, അല്ലെ? വലിയ മോളിക്യൂൾസ് ആണ്, ബിഗർ മോളിക്യൂൾസ് ആണ്. എന്താണ് വലിയ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ, മോളിക്കുലാർ വെയിറ്റിന്റെ റേഞ്ച് 10,000s ഒരു റേഞ്ചിലാണ്. ബിഗർ മോളിക്യൂൾ ആണ്, ആൻഡ് മോളിക്കുലാർ വെയിറ്റ് എത്രയാ വരിക? 10,000 ഡാൾട്ടൺ അറ്റ്ലീസ്റ്റ് നമ്മൾ പറയാണ്. ഒരു 1,000 ഡാൾട്ടന് മുകളിലുള്ള, മുകളിൽ മോളിക്കുലാർ വെയിറ്റ് ഉള്ള എല്ലാ മോളിക്യൂൾസിനെയും നമുക്ക് എന്തിൽ കണക്കാക്കാം? മാക്രോ മോളിക്യൂൾസിൽ കണക്കാക്കാം. പക്ഷേ സെല്ലിൽ കാണപ്പെടുന്ന മാക്രോ മോളിക്യൂൾസുകളുടെ എല്ലാം മോളിക്കുലാർ വെയിറ്റ് വരുന്നത് 10,000 ഡാൾട്ടൻസിന്റെ റേഞ്ചിലാണ്. മനസ്സിലായോ? അപ്പൊ മാക്രോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് തന്നെ ഇതൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ബിഗർ മോളിക്യൂൾസ് എന്ന് എഴുതി വെക്കുക. പിന്നെ എന്താ പറയാ? മോളിക്കുലാർ വെയിറ്റ്, മോളിക്കുലാർ വെയിറ്റ് റേഞ്ചസ് ഫ്രം, റേഞ്ചസ് ഇൻ 10,000 ഡാൾട്ടൻസ്. ഇനി എക്സാമ്പിൾസ് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് ഏതാണ് ഒന്ന് വേഗം പറഞ്ഞേടാ. എക്സാമ്പിൾസ് ഏതാണ് ഒന്ന് പറഞ്ഞേ. നമ്മുടെ സെല്ലിൽ കാണപ്പെടുന്ന മാക്രോ മോളിക്യൂൾസിന്റെ എക്സാമ്പിൾസ് എല്ലാവരും കമന്റ് ചെയ്യുക. പറയടാ, മാക്രോ മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ എല്ലാവരും പറഞ്ഞേ. പറഞ്ഞേ പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ. മാക്രോ മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ പ്രോട്ടീൻസ്, അല്ലെ? പ്രോട്ടീൻസ് മാക്രോ മോളിക്യൂൾ ആണ്. പിന്നെ എന്താണ്? ന്യൂക്ലിക് ആസിഡ്, ന്യൂക്ലിക് ആസിഡ് മാക്രോ മോളിക്യൂൾ ആണ്. പിന്നെ എന്താ? പോളിസാക്കറൈഡ്,
പോളിസാക്കറൈഡ്. ഇത് മൂന്നുമാണ് മാക്രോ മോളിക്യൂൾ. ഏതൊക്കെയാണ്? പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള ഡി എൻ എ, ആർ എൻ എ, അതുപോലെ പോളിസാക്കറൈഡ്സുകൾ, ഇത്രയുമാണ് മാക്രോ മോളിക്യൂൾ. മാക്രോ മോളിക്യൂളിന്റെ മോളിക്യൂലർ വെയിറ്റ് എന്താ? 10,000 റേഞ്ചിലാണ്. പറയണേ, 10,000 റേഞ്ചിലാണ്. ഇനി മൈക്രോ മോളിക്യൂൾസ് എന്താണ് എന്നുകൂടെ ഞാൻ ഇവിടെ പറയാണ്. മൈക്രോ മോളിക്യൂൾസ് എന്താണ്? സ്മോളർ മോളിക്യൂൾസ് അല്ലേടാ, സ്മോളർ മോളിക്യൂൾ ആണ്. മോളിക്യുലർ വെയിറ്റോ, മോളിക്യുലർ വെയിറ്റോ ഒന്ന് പറഞ്ഞേ. 18 to 800 ഡാൾട്ടൺ ആണ്. 18 to 800 ഡാൾട്ടൺ ആണ്. ഇനി എത്രയാണ് എക്സാമ്പിൾസ്, ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ. അമിനോ ആസിഡുകൾ, അമിനോ ആസിഡുകൾ മൈക്രോ മോളിക്യൂൾ ആണ്. ചെറിയ സിമ്പിൾ ഷുഗർ, മോണോസാക്കറൈഡുകൾ, മോണോസാക്കറൈഡുകൾ, ഒലിഗോസാക്കറൈഡുകൾ, നൈട്രജൻ ബേസുകൾ, ഇനിയുണ്ട് കേട്ടോ, ന്യൂക്ലിയോസൈഡുകൾ, ന്യൂക്ലിയോടൈഡുകൾ, ലിപ്പിഡ്, ഇതെല്ലാം എന്താ? മൈക്രോ മോളിക്യൂൾസ് ആണ്. ഞാൻ വളരെ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുള്ളൂ, നിങ്ങളോട് മാക്സിമം 2 എക്സാമ്പിൾസ് ചോദിക്കൂ, അപ്പൊ നിങ്ങൾ ഇത് എഴുതാൻ പറ്റും. അപ്പൊ ക്ലിയർ അല്ലേ? മൈക്രോ മോളിക്യൂളും മാക്രോ മോളിക്യൂളും ഇനി ഒരു ഡൗട്ടും വരില്ലല്ലോ, ഉറപ്പല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാണ്. ഇല്ലുസ്ട്രേറ്റ് ഗ്ലൈക്കോസൈഡിക് പെപ്റ്റൈഡ് ആൻഡ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ബോണ്ട് എന്ത് തന്നെയായാലും ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഗ്യാരണ്ടി. ദേ നോക്കിക്കേ, ഗ്ലൈക്കോസൈഡിക് ബോണ്ടുകൾ, ഇതൊക്കെ നമ്മുടെ മാക്രോ മോളിക്യൂൾസിന്റെ ഇടയിൽ കാണപ്പെടുന്ന ബോണ്ടുകളാ. മക്കൾക്ക് അറിയാം എന്താണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്? ബോണ്ട് പ്രസന്റ് ബിറ്റ്വീൻ ടു ഷുഗർ മോളിക്യൂൾ ഇൻ പോളിസാക്കറൈഡ്. പോളിസാക്കറൈഡുകളിൽ അല്ലെങ്കിൽ ഒലിഗോസാക്കറൈഡുകളിൽ അവരുടെ ഷുഗേഴ്സിന്റെ, മോണോസാക്കറൈഡ്സിന്റെ ഇടയിൽ കാണുന്ന ബോണ്ടുകളാണ്. ദ ബോണ്ട് വിച്ച് ഹെൽപ്സ് ടു ജോയിൻ ടു മോണോസാക്കറൈഡ് യൂണിറ്റ്സ് എന്ന് എഴുതിയാലും മതി. അപ്പൊ എന്തെഴുതാ? ദ ബോണ്ട് പ്രസന്റ് ബിറ്റ്വീൻ, പ്രസന്റ് ബിറ്റ്വീൻ ടു മോണോസാക്കറൈഡ് യൂണിറ്റ്, ടു മോണോസാക്കറൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ യൂണിറ്റ്സ് എന്ന് എഴുതാം, ടു മോണോസാക്കറൈഡ് ഓർ ഷുഗർ യൂണിറ്റ്സ്. ഓക്കെ, വിച്ച് ഈസ് പ്രസന്റ്, ഏതില്, ഏതിലാണ് ഈ മോണോസാക്കറൈഡുകൾ കാണുക ഒന്ന് പറഞ്ഞേ. ഏതിലാ മോണോസാക്കറൈഡുകൾ കാണുക? പോളിസാക്കറൈഡിൽ അല്ലെങ്കിൽ ഒലിഗോസാക്കറൈഡിൽ അല്ലേ. അപ്പോ ദ ബോണ്ട് വിച്ച് ഈസ് വിച്ച് ഹെൽപ്സ് ടു ജോയിൻ ടു മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആർ കോൾഡ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ക്ലിയർ ആയോ? അടുത്തത് പെപ്റ്റൈഡ് ബോണ്ട്. ഉറപ്പാടാ ഇത് ചോദിക്കും, നോക്കിക്കോ, നിങ്ങളുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകും. എന്താ പെപ്റ്റൈഡ് ബോണ്ട്? രണ്ട് അമിനോ ആസിഡുകൾക്ക് ഇടയിൽ കാണപ്പെടുന്ന ബോണ്ടാണ്. ഇനി നിങ്ങൾക്ക് അതൊന്നും ഓർമ്മ വന്നില്ല, നിങ്ങൾ എഴുതുക പി, പ്രോട്ടീൻ, പ്രോട്ടീനിന്റെ ഇടയിൽ കാണുന്ന ബോണ്ടുകളാണ് അല്ലെങ്കിൽ പ്രോട്ടീൻസുകളിൽ കാണപ്പെടുന്ന ബോണ്ടാണ്, പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ബോണ്ടുകളാണ്. ക്ലിയർ ആയോടാ? ഒന്ന് പറഞ്ഞേ, ദ ബോണ്ട് പ്രസന്റ് ബിറ്റ്വീൻ, ബോണ്ട് പ്രസന്റ് ബിറ്റ്വീൻ ടു അമിനോ ആസിഡ്, ടു അമിനോ ആസിഡ്സ്, രണ്ട് അമിനോ ആസിഡ്സുകളുടെ ഇടയിൽ കാണപ്പെടുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് നേ നോക്കിക്കേടാ, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ആണ്. എന്താണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഒന്ന് വേഗം പറയുമോ? എന്താ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്? ദ ബോണ്ട് വിച്ച് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയോടൈഡ്സ് ഇൻ എ ന്യൂക്ലിക് ആസിഡ്. ഓക്കേ, രണ്ട് ന്യൂക്ലിക് ആസിഡിന്റെ ഇടയിൽ കാണപ്പെടുന്ന ബോണ്ടുകളാണ്. സോ രണ്ട് ന്യൂക്ലിയോടൈഡുകളുടെ ഇടയിൽ കാണപ്പെടുന്ന ബോണ്ടാണ്. സോ ബോണ്ട് പ്രസന്റ് ബിറ്റ്വീൻ, ബോണ്ട് പ്രസന്റ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയോടൈഡ്സ്, രണ്ട് ന്യൂക്ലിയോടൈഡ്സിന്റെ ഇടയിൽ കാണപ്പെടുന്ന ബോണ്ടുകളാണ്. ചിലപ്പോൾ ഇത് വേറെ ചോദിക്കാം, ഈ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് നിങ്ങൾക്ക് എവിടെയാണ് കാണുക? നിങ്ങൾക്ക് അറിയാം അതെവിടെയാ കാണാ, പോളിസാക്കറൈഡ്സുകളിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഗ്ലൈക്കോസൈഡിക് ബോണ്ട് കാണാം. പെപ്റ്റൈഡ് ബോണ്ട് എവിടെയാണ് കാണുക? പ്രോട്ടീൻസിന്റെ ഇടയിൽ കാണപ്പെടുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഇനി അടുത്തത് എന്താ, ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എവിടെയാ കാണുക? ന്യൂക്ലിക് ആസിഡുകളുടെ ഇടയിലാണ്. ഇനി അടുത്തത് നോക്കിക്കേ, ഡാഷ് ഈസ് ദി
most abundant protein in animal world and dash is the most abundant protein in the biosphere. Important ആണ്, നിങ്ങൾക്ക് ഇത് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. ഏതാണ് മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ആനിമൽ വേൾഡ്? ആരാണ് പറയുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതലായിട്ട് ആനിമൽ വേൾഡിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? നിങ്ങൾക്കറിയാം, കൊളാജൻ എന്നതാണ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ബയോസ്ഫിയർ. ഇൻ ദ ബയോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? ഏതാടാ? റുബിസ്കോ. റുബിസ്കോ. ചിലപ്പോ റുബിസ്കോ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ എന്താ പറയാ? റിബുലോസ് 1,1,5 ബിസ്ഫോസ്ഫേറ്റ്, ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. കാർബോക്സിലേസ് ഓക്സിജനേസ് റുബിസ്കോ. ക്ലിയർ ആയോ? റുബിസ്കോയാണ് എവിടെയാ കാണുക? നിങ്ങൾ ഫോട്ടോസിന്തസിൽ പഠിച്ചതാണ്, ക്ലോറോപ്ലാസ്റ്റിലാണ് കാണുന്നത്. ഏറ്റവും അബണ്ടന്റ് ആയിട്ട് ഈ ബയോസ്ഫിയറിൽ കാണുന്ന ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ് റുബിസ്കോ. എന്നാൽ ആനിമൽസിൽ കാണപ്പെടുന്ന കൊളാജൻ, അത് നിങ്ങൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ പഠിക്കും അല്ലെ. നമ്മുടെ ഇന്നസെല്ലാ സ്പേസസിലൊക്കെ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാ? കൊളാജൻ. കണക്ടീവ് ടിഷ്യൂവിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചതല്ലേ. ഓക്കെ, വാട്ട് ഈസ് ദ കമ്പോസിഷൻ ഓഫ് ട്രൈഗ്ലിസറൈഡ്? ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ട്രൈഗ്ലിസറൈഡ് എന്താണ്, ട്രൈഗ്ലിസറൈഡിന്റെ കമ്പോസിഷൻ എന്താണ്. ട്രൈഗ്ലിസറൈഡിന്റെ കമ്പോസിഷൻ ഫാറ്റി ആസിഡും, ഫാറ്റി ആസിഡും, അതുപോലെ ഫാറ്റി ആസിഡിന്റെ കൂടെ എന്താ കാണുക? ഗ്ലിസറോളും. ഫാറ്റി ആസിഡും ഗ്ലിസറോളും. എത്ര ഫാറ്റി ആസിഡ്, എത്ര ഗ്ലിസറോള്? എത്ര ഗ്ലിസറോളാ? 3 ഫാറ്റി ആസിഡും 3 ഫാറ്റി ആസിഡ് ആൻഡ് 1 ഗ്ലിസറോൾ ജോയിൻസ് ടുഗദർ ടു ഫോം എ ട്രൈഗ്ലിസറൈഡ്. ശ്രദ്ധിച്ച് കേക്കണേ, 3 ഫാറ്റി ആസിഡും, മാറിപ്പോവാൻ പാടില്ല, 3 ഫാറ്റി ആസിഡും 1 ഗ്ലിസറോളും കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ട്രൈഗ്ലിസറൈഡ് കാണപ്പെടുന്നത്. അപ്പൊ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ 3 ഫാറ്റി ആസിഡും 1 ഗ്ലിസറോളുമാണ്. ക്ലിയർ ആയോടാ? അടുത്തതാ ഇതിന്റെ സ്ട്രക്ചറാണ്. നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ട്, മക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്ട്രക്ചർ കൂടെ ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ച് കാണണേ, ഇതാണ് ഇതിന്റെ ഫാറ്റി ആസിഡിന്റെ സ്ട്രക്ചർ. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഗ്ലിസറോൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ CH2OH, ഇതാണ് ഗ്ലിസറോൾ അല്ലെ. ഇതാണ് നിങ്ങളുടെ ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ. ഇതിൽ നോക്കിക്കേ, ഇത് പോയി കഴിഞ്ഞ് ഇവിടെ ഫാറ്റി ആസിഡിന്റെ ഗ്രൂപ്പ് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ ദേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 3 ഫാറ്റി ആസിഡും 1 ഗ്ലിസറോളും ചേരുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാകുന്നത്? ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫോം ഓഫ് എനർജി കറൻസി ഇൻ ലിവിംഗ് സിസ്റ്റം ഈസ് ദ ബോണ്ട് എനർജി ഇൻ എ കെമിക്കൽ കോൾഡ്. നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യനാ. നമ്മൾ എനർജി കറൻസി എന്ന് എന്തിനെയാണ് പറയുന്നത്? നിങ്ങൾക്കറിയാം അത്. ആരെയാണ് പറയുക എനർജി കറൻസി എന്ന്? ATPനെയാണ് പറയുക. ATP ഒന്ന് ഇലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. എന്താ പറയാ? അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നാണ് പറയേണ്ടത്. ക്ലിയർ ആയോ? അടുത്തത്, ഇൻ എ പോളിസാക്കറൈഡ് ഇൻഡിവിജ്വൽ മോണോസാക്കറൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ. നേരത്തെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, ഇൻഡിവിജ്വൽ മോണോസാക്കറൈഡ് ലിങ്ക് ചെയ്യുന്നത് ഏത് ബോണ്ടിന്റെ സഹായത്തോടെയാണ്? പോളിസാക്കറൈഡ് അല്ലെ. പോളിസാക്കറൈഡ് നമ്മൾക്കറിയാം സെല്ലുലോസ് പോലെ, ഗ്ലൈക്കോജൻ പോലെ, ഇനുലിൻ പോലെയൊക്കെയുള്ള പോളിസാക്കറൈഡ്സുകൾ ലിങ്ക് ചെയ്യുന്നത് ഏത് ബോണ്ടിന്റെ സഹായത്തോടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഗ്ലൈക്കോസൈഡിക് ബോണ്ടിന്റെ സഹായത്തോടെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കാര്യം കൂടെ ഞാൻ പറയുകയാണേ. ദേ നോക്കിക്കേ, പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് മോണോസാക്കറൈഡ് യൂണിറ്റ്സുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് പോളിസാക്കറൈഡ്സ് രൂപപ്പെടുന്നത്. മെനി മോണോസാക്കറൈഡ് യൂണിറ്റ്സ്, മെനി മോണോസാക്കറൈഡ് യൂണിറ്റ്സ്, മെനി മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ജോയിൻസ് ടുഗദർ, ജോയിൻസ് ടുഗദർ ടു ഫോം, joins together to form polysaccharide.
ഇനി ഒരു പോളിസാക്കറൈഡ്സില് മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേടാ, ഒരു പോളിസാക്കറൈഡുകൾ അല്ലെങ്കിൽ ഒരു പോളിസാക്കറൈഡ്സിനെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം ഒന്ന് പറഞ്ഞേ. എത്രയായിട്ട് തരംതിരിക്കാം? ഹോമോ പോളിസാക്കറൈഡ് ഉണ്ട്, ഹെട്രോ പോളിസാക്കറൈഡ്സ് ഉണ്ട് അല്ലെ. ഹോമോ പോളിസാക്കറൈഡ്സ് ഉണ്ട്, അതുപോലെ ഹെട്രോ പോളിസാക്കറൈഡ്സ് ഉണ്ട്. ഏതാണ് ഹോമോ പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ, സിമിലർ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ് യൂണിറ്റ്സുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഹോമോ പോളിസാക്കറൈഡ്സുകൾ ഉണ്ടാകുന്നത്. എന്താടാ സിമിലർ? സിമിലർ മോണോസാക്കറൈഡ് യൂണിറ്റ്സ്, സിമിലർ മോണോസാക്കറൈഡ് യൂണിറ്റ്സ്, സിമിലർ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ഒരുമിച്ച് ചേരുമ്പോഴാണ് ഹോമോ പോളിസാക്കറൈഡ്സ് ഉണ്ടാകുന്നത്. ഹെട്രോപോളിസാക്കറൈഡ്സോ ഡിസിമിലർ ആയിട്ടുള്ള ഡിസിമിലർ മോണോസാക്കറൈഡ് യൂണിറ്റ്സ്, ഡിസിമിലർ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ജോയിൻസ് ടുഗദർ ടു ഫോം എ ഹെട്രോപോളിസാക്കറൈഡ്സ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത് സുവോളജി ആണ് കേട്ടോടാ, ഇത് സുവോളജി ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത് സുവോളജി ആണ്. ഇത് ശ്രദ്ധിച്ചേ, പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് മോണോസാക്കറൈഡ്സുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് പോളിസാക്കറൈഡ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അത് ഹോമോ പോളിസാക്കറൈഡ്സും ഉണ്ട്, ഹെട്രോ പോളിസാക്കറൈഡ്സും ഉണ്ട്. ഹോമോ പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപോലെയുള്ള ഒരുപാട് മോണോസാക്കറൈഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഹോമോ പോളിസാക്കറൈഡ്സ്. ഡിസിമിലർ ആയിട്ടുള്ള മോണോസാക്കറൈഡ്സുകൾ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരെന്താ, എന്താണ്, ഹെട്രോ പോളിസാക്കറൈഡ്സ്. ക്ലിയർ ആയോ? ഓക്കെ, ദേ നോക്കിക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ഡി എൻ എ. ഡി എൻ എയിൽ കാണുന്ന ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്താണ്? ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ഡി എൻ എ. അപ്പോൾ നമുക്കൊരു സൈക്ലിക് കോമ്പൗണ്ടുകളെ പറ്റിയൊക്കെ അറിയാം അല്ലെ. ആരോമാറ്റിക് കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാ. ബെൻസീൻ റിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്, കാർബണും ഹൈഡ്രജനും ഒക്കെയുള്ള റിംഗ് ഉള്ള സ്ട്രക്ചർ. എന്നാൽ ഈ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും കൂടെ വേറെ ഏതെങ്കിലും മാറ്റം കൂടി ആ റിംഗ് കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്. അപ്പോൾ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്? നൈട്രജൻ ബേസ് അല്ലേ, നൈട്രജൻ ബേസ് ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നൈട്രജൻ ബേസ്. നിങ്ങൾക്കറിയാം ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെ കെമിക്കൽസ് കൊണ്ടാണ് ഒന്ന് പറഞ്ഞേ. ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെ കെമിക്കൽസ് കൊണ്ടാടാ? ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ കൊണ്ടും നൈട്രജൻ ബേസ് കൊണ്ടും, നൈട്രജൻ ബേസ് കൊണ്ടും, അതുപോലെ ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊണ്ടുമാണ്. ഷുഗറും നൈട്രജൻ ബേസും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ് എന്നാണ് പറയുക. ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ് എന്നാണ് പറയുക അല്ലേ. ഷുഗറും നൈട്രജൻ ബേസും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. ഇനി അതിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടെ ജോയിൻ ചെയ്താലോ, അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. അപ്പം ന്യൂക്ലിയോടൈഡുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഡി എൻ എ ഉണ്ടാകുന്നത്. ന്യൂക്ലിയോടൈഡ്സുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ഡി എൻ എ ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നൈട്രജൻ ബേസും ഷുഗറും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നു. ഷുഗറും നൈട്രജൻ ബേസിൻ്റെയും കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടെ ചേർന്നാൽ ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാകുന്നു. ന്യൂക്ലിയോടൈഡുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള ഡി എൻ എയോ ആർ എൻ എയോ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട പേര് നൈട്രജൻ ബേസ് എന്നാണ്. ഇതാ ശ്രദ്ധിച്ചേടാ, നമ്മളുടെ എൻ സി ആർ ടിയിൽ പേജ് നമ്പർ 145 നിങ്ങൾക്ക് കുറച്ച് ഇമേജുകൾ കാണാം. ഈ പേജ് നമ്പർ 145 നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ഒരുപാട് കൊടുത്തിരിക്കുന്ന ഒരുപാട് ഇമേജുകളുണ്ട്. ഈ ഇമേജുകളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും. പേജ് നമ്പർ 145 ഇപ്പം തന്നെ നിങ്ങൾ എഴുതി വെച്ചോട്ടോ. പേജ് നമ്പർ 145 ഉള്ള ഒരു ഇമേജ്
നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ. അപ്പോൾ ദേ നോക്കിക്കേ, അഡിനിനും അതുപോലെ യുറാസിലുമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഒന്ന് പറയടാ, ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? അഡിനിനും യുറാസിലുമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള നൈട്രജൻ ബേസുകൾ എത്ര തരമുണ്ട്? ആരാണ് പറയുക? നൈട്രജൻ ബേസസ് ആർ ടു ടൈപ്സ്. ഏതൊക്കെയാണ് ഒന്ന് പറയടാ. പ്യൂരിൻ ഒരു നൈട്രജൻ ബേസ് ആണ്, അതുപോലെ പിരിമിഡിൻ ഒരു നൈട്രജൻ ബേസ് ആണ്. പ്യൂരിൻസ് ഉണ്ട്, അതുപോലെ പിരിമിഡിൻസും ഉണ്ട്. പ്യൂരിൻസ് എന്താണ്? പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ ടു റിംഗ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്, ഡബിൾ സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയാം. രണ്ട് സ്ട്രക്ചറുള്ള കോമ്പൗണ്ട് ആണ്, രണ്ട് സ്ട്രക്ചറുള്ള ടു റിംഗ്ഡ് കോമ്പൗണ്ട് ആണ്. പിരിമിഡിൻ എന്ന് പറഞ്ഞാൽ എന്താടാ? സിംഗിൾ റിംഗ്ഡ്. അതെ, സിംഗിൾ റിംഗ്ഡ് ആണ്. അപ്പൊ ഇതേ നോക്കിക്കേ, യുറാസിൽ എന്താണ്? പിരിമിഡിനാണ്. യുറാസിൽ എന്താണ്? പിരിമിഡിനാണ്. യുറാസിൽ എവിടെയാ കാണുക? ആർ എൻ എയിലാണ് കാണുക. യുറാസിൽ പോലെ തന്നെ തൈമിൻ പിരിമിഡിനാണ്, സൈറ്റോസിൻ പിരിമിഡിനാണ്. എന്നാൽ പ്യൂരിൻസ് ആരൊക്കെയാ ഒന്ന് പറഞ്ഞേ. അഡിനിനൊരു പ്യൂരിനാണ്, അതുപോലെ ഗ്വാനിനൊരു പ്യൂരിനാണ്. ഗ്വാനിനും അഡിനിനും പ്യൂരിനും അതുപോലെ ആരൊക്കെയാണ് പിരിമിഡിൻ ഒന്ന് പറഞ്ഞേ. ആരൊക്കെയാ പിരിമിഡിൻ? യുറാസിൽ, തൈമിൻ, സൈറ്റോസിൻ. ക്ലിയർ ആയോ? അപ്പൊ നൈട്രജൻ ബേസുകൾ രണ്ട് തരത്തിലാണുള്ളത്, ഒന്ന് പ്യൂരിൻസും രണ്ട് പിരിമിഡിൻസും. പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് റിംഗ് ഉള്ള കോമ്പൗണ്ട് ആണ്. വാട്ട് ഈസ് മീൻ ബൈ പ്യൂരിൻ എന്ന് വെച്ചാൽ എന്താ? പ്യൂരിൻ ഈസ് എ നൈട്രജൻ ബേസ് വിച്ച് കണ്ടെയ്ൻ ടു സൈക്ലിക് സ്ട്രക്ചർ. ക്ലിയർ ആയോ? അടുത്തതേതാ പിരിമിഡിൻ. പിരിമിഡിൻ ഈസ് എ നൈട്രജൻ ബേസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി എ സിംഗിൾ സ്ട്രക്ചർ, സിംഗിൾ റിംഗ്ഡ് സ്ട്രക്ചർ. ആൻഡ് വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് പ്യൂരിൻ എന്ന് ചോദിച്ചാൽ അഡിനിനും ഗ്വാനിനും. വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് പിരിമിഡിൻ എന്ന് ചോദിച്ചാൽ യുറാസിൽ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ. എന്തൊക്കെയാടാ? യുറാസിൽ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ. ക്ലിയർ ആയോ? അടുത്തത് നോക്കിക്കേടാ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ആക്ടിവിറ്റി ഓഫ് ആൻ എൻസൈം ഈസ് സെൻസിറ്റീവ് ടു ദ പ്രസൻസ് ഓഫ് സ്പെസിഫിക് കെമിക്കൽ ദാറ്റ് ബൈൻഡ് ടു ദ എൻസൈം. When the binding of chemical shut off the enzyme activity, such chemicals are called. നിങ്ങൾക്കറിയാം എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ചില കെമിക്കൽസുകളുണ്ട്. ആ കെമിക്കൽസുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഹിബിറ്റേഴ്സ്. എന്താണ് ആ കെമിക്കൽസിന്റെ പേര്? ഇൻഹിബിറ്റർ. എന്താണ് ആ കെമിക്കൽസിന്റെ പേര്? ഇൻഹിബിറ്റർ. ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം ഷട്ട് ഓഫ് ബൈ ബൈൻഡിങ് വിത്ത് എ കെമിക്കൽ വിച്ച് ഈസ് കോൾഡ് ഇൻഹിബിറ്റർ. സോ ഇൻഹിബിറ്റർ ഈസ് എ കെമിക്കൽ സ്ട്രക്ചർ, കെമിക്കൽ വിച്ച് ഷട്ട് ഓഫ് ദി ആക്ടിവിറ്റി ഓഫ് എൻസൈം. എൻസൈമിന്റെ ആക്ടിവിറ്റിയെ ഇല്ലാണ്ടാക്കുന്ന, എൻസൈമിന്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻഹിബിറ്റർ. എന്താണ് പറയുക? ഇൻഹിബിറ്റർ. ദ മോസ്റ്റ് അബണ്ടന്റ് കെമിക്കൽ ഇൻ ദ ലിവിംഗ് ഓർഗാനിസം കുഡ് ബി. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, നമുക്കൊരു ടേബിൾ എൻസിആർടിയിൽ തന്നിട്ടില്ലേ, ആ ടേബിളിലേക്ക് ഒന്ന് നോക്കൂ. ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 70-90% ഏതാണ്. ഏതാടാ ഒന്ന് പറഞ്ഞേ? 70-90% ഏതാടാ ഒന്ന് പറയടാ? വാട്ടറാണ്. അത് കഴിഞ്ഞാലോ 10-15% നിങ്ങൾക്ക് പ്രോട്ടീൻസ് കാണാം. അതും കഴിഞ്ഞാലോ ഏതാ? ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, 5-7%. പിന്നെ നിങ്ങൾക്ക് ഷുഗർ കാണാം, 3%. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിപ്പിഡ് കാണാം, 2%. പിന്നെയാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുക? ദേ നോക്കിക്കേ, 1% ആണ് അയോൺസ്. ഇതിൽ നിങ്ങൾ ആദ്യത്തെ രണ്ടെണ്ണം പഠിച്ചാൽ മതി. ഒന്ന് വാട്ടർ 70-90%, രണ്ടേതാ 10-15% ഉള്ള പ്രോട്ടീനും. ക്ലിയർ ആയോ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡാഷ് സ്ട്രക്ചർ ഈസ് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ ദ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് പ്രോട്ടീൻ. മക്കൾക്ക് പറയാമോ ഏത് സ്ട്രക്ചറാണ് പ്രോട്ടീൻസിന് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സ്ട്രക്ചർ? ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സ്ട്രക്ചർ ഏത് സ്ട്രക്ചറാണ് ഒന്ന് പറഞ്ഞേടാ, ഒന്ന് പറഞ്ഞേ. ആരാ ഒന്ന് പറയാ? വേഗം പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ടെർഷ്യറി സ്ട്രക്ചർ ആണ് അല്ലേ? ഏത് സ്ട്രക്ചർ ആണ്? ടെർഷ്യറി സ്ട്രക്ചർ ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താ പ്രൈമറി, എന്താ സെക്കൻഡറി, എന്താ ടെർഷ്യറി? ഇതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ.
ഇതാ ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഗ്യാരണ്ടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഡയഗ്രത്തിൽ നിന്നോ ഈ ഡയഗ്രത്തിൽ നിന്നോ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചറാണിത്. പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഇതിൽ നിന്നും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. അപ്പം ഡാഷ് സ്ട്രക്ചർ ഈസ് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ മെനി ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടെർഷറി ആണ്. നോക്കിക്കേ, അപ്പൊ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടേണറി ഇതൊക്കെ എന്താണ് എന്ന് നമുക്കൊന്ന് പഠിച്ചു പോകാം. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആദ്യമേ ഞാൻ പറയുകയാണ്. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം എഴുതുക, ലീനിയർ അറേഞ്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ്. ലീനിയർ അറേഞ്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡുകൾ ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ്, അമിനോ ആസിഡുകൾ ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ്, അതിനെ പറയുന്ന പേരാണ് ഏതാ, അതിനെ പറയുന്ന പേരെന്താ, അതിനെ പറയുന്ന പേരെന്താണ്, അതിനെ പറയുന്ന പേരാണ് നമ്മളുടെ പ്രൈമറി സ്ട്രക്ചർ. ഇത് നോക്കിക്കേ, ഇതാണ് പ്രൈമറി സ്ട്രക്ചർ. ഇതുപോലെയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് പ്രൈമറി സ്ട്രക്ചർ. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ള പ്രൈമറി സ്ട്രക്ചർ. ദാ ഒരു വള്ളിത ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാൽ അതിനെ പറയുന്ന പേരാണ് പ്രൈമറി സ്ട്രക്ചർ. ഇനി ഇതേ നോക്കിക്കേ, സെക്കൻഡറി സ്ട്രക്ചർ എന്താണെന്ന് പറയാം. എന്താണ് സെക്കൻഡറി സ്ട്രക്ചർ, എന്താണ് സെക്കൻഡറി സ്ട്രക്ചർ? ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാണ്. അതേ മക്കളെ, ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് സെക്കൻഡറി സ്ട്രക്ചർ. ഫോൾഡഡ് ഫോം ഓഫ് പ്രോട്ടീനെ പറയുന്ന പേരാണ് മക്കളെ സെക്കൻഡറി സ്ട്രക്ചർ. അപ്പൊ എന്താ സെക്കൻഡറി സ്ട്രക്ചർ? ഫോൾഡഡ് ഫോം ഓഫ് പ്രോട്ടീൻ. ഫോൾഡഡ് ഫോം ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ലീനിയർ അറേഞ്ച്മെന്റ് ഇതുപോലെയാണെങ്കിൽ അതിനെ പ്രൈമറി സ്ട്രക്ചർ എന്നും, ഇതുപോലെ ഫോൾഡഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെക്കൻഡറി സ്ട്രക്ചർ. അപ്പൊ ഈ സെക്കൻഡറി സ്ട്രക്ചർ രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാടാ? നമ്മളുടെ NCERTയിൽ പറയുന്നില്ലേ, ഇതേ നോക്കിക്കേ, ആൽഫ ഹെലിക്സ്, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. പറയുന്നില്ലേ, ആൽഫ ഹെലിക്സ്, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റും ആൽഫ ഹെലിക്സും. അപ്പൊ അത് ആൽഫ ഹെലിക്സ് ആണ് മിസ് ഇപ്പൊ കാണിച്ചു തന്നെ. ഇതുപോലെയാണ് ആൽഫ ഹെലിക്സ്. ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ അതിന് എന്താ പറയുക? ആൽഫ ഹെലിക്സ് എന്നാണ് പറയുക. ബീറ്റാ പ്ലീറ്റഡ് ഷീറ്റ് നോക്കണേടാതെ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ, ഇങ്ങനെ വേറൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഇത് പരസ്പരം ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബീറ്റാ പ്ലീറ്റഡ് ഷീറ്റ് എന്ന് പറയും. ഇനി ടെർഷറി സ്ട്രക്ചർ എന്താ? ടെർഷറി, ടെർഷറി എന്ന് പറഞ്ഞാൽ എന്താ? ടെർഷറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. ദേ ഇതിങ്ങനെ ഇങ്ങനെ 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 ഫോൾഡ് ചെയ്തു. ഈ വയറ് നാശമായി പോകുമെന്ന് അറിയില്ല, അവൻ എന്നെ ശരിയാക്കും. ദേ നോക്കിക്കേ, ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരെന്താണ്? ടെർഷറി സ്ട്രക്ചർ. ഇപ്പോഴാണ് ഒരുപാട് ബോണ്ടുകൾ ഇവരുടെ ഇടയിൽ ഫോം ചെയ്ത് ഇത് ഏറ്റവും ആക്റ്റീവായിട്ട് മാറുന്ന സ്ട്രക്ചറാണ് ടെർഷറി സ്ട്രക്ചർ. ഇത്തരത്തിൽ ഹൈലി ഫോൾഡഡ് ആയിട്ടുള്ള ഫോം, ഹൈലി ഫോൾഡഡ് ആയിട്ടുള്ള ഫോം. മനസ്സിലായോ? ഹൈലി ഫോൾഡഡ് ഫോമാണ്, ഹൈലി ഫോൾഡഡ് ഫോമാണ്. ഇതിനെ പറയുന്ന പേരാണ് ടെർഷറി സ്ട്രക്ചർ എന്ന് പറയും. ഇനി നോക്കിക്കേ, എന്താണ് ക്വാട്ടേണറി സ്ട്രക്ചർ? ക്വാട്ടേണറി സ്ട്രക്ചർ, ടെർഷറി സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇതാ വളരെ ഈസിയാണ്. ഇങ്ങനെ കുത്തി വരഞ്ഞിട്ടാ മതി, ടെർഷറി സ്ട്രക്ചർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാം. ഇനി ഇതേ നോക്കിക്കേ, ടെർഷറി സ്ട്രക്ചർ കഴിഞ്ഞ് അടുത്തത് ഏതാ? ക്വാട്ടേണറി സ്ട്രക്ചർ. ക്വാട്ടേണറി സ്ട്രക്ചർ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ആരെയാ പഠിക്കുന്നത്? ഹീമോഗ്ലോബിൻ അല്ലേ. ഹീമോഗ്ലോബിനെ പറ്റി പറഞ്ഞു. ഹീമോഗ്ലോബിനിൽ എത്ര പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്? നാല് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട് അല്ലേ. ഈ നാല് പോളിപെപ്റ്റൈഡ് ചെയിനും ടെർഷറി സ്ട്രക്ചറിൽ ഉള്ളതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ നാല് പോളിപെപ്റ്റൈഡ് ചെയിനും എന്താ? ടെർഷറി സ്ട്രക്ചറിൽ ഉള്ളതാണ്. അവരെല്ലാം പരസ്പരം ഇന്റർലിങ്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്വാട്ടേണറി സ്ട്രക്ചർ. വളരെ ഇന്റർലിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താ? ക്വാട്ടേണറി സ്ട്രക്ചർ. ഇതൊരു ടെർഷറി സ്ട്രക്ചർ, ഇതുപോലെയുള്ള വേറൊരു ടെർഷറി സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരുപാട് ടെർഷറി സ്ട്രക്ചറുകൾ പരസ്പരം ഇന്റർലിങ്ക് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ക്വാട്ടേണറി സ്ട്രക്ചർ. ക്ലിയർ ആയോ? അപ്പൊ ഇതാ ഇതിലുള്ള ഇമേജുകൾ നിങ്ങൾ ഓർത്തിരിക്കണേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏതാ പ്രൈമറി സ്ട്രക്ചർ ഉണ്ടോ ഇതില്? ഇതിലൊന്ന് സെക്കൻഡറി സ്ട്രക്ചറും ഇത് ഏതാടാ ടെർഷറി സ്ട്രക്ചറുമാണ് അല്ലേ.
അപ്പൊ ഒന്ന് സെക്കൻഡറി സ്ട്രക്ചറും ഒന്ന് ടെർഷ്യറി സ്ട്രക്ചറുമാണ്. അടുത്തത് നോക്കിക്കേ, നെയിം ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ദ ഫോളോയിങ് അമിനോ ആസിഡ്സിന്റെ പ്രോട്ടീൻ മോളിക്യൂൾ. ഫോളോയിങ് അമിനോ ആസിഡ്സിന്റെ പ്രോട്ടീൻ മോളിക്യൂൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാ, ഒന്നും എഴുതേണ്ട കാര്യമില്ല. പെപ്റ്റൈഡ് ബോണ്ട്, ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഇൻ എ ന്യൂക്ലിക് ആസിഡ്. ഷുഗർ ന്യൂക്ലിക് ആസിഡില് ന്യൂക്ലിയോ ടൈഡുകൾ എന്ന് ചാടി കയറി എഴുതരുത്, കാരണം ഇതിൽ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ, ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്, അതേതാ? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. അതേ നോക്കിക്കേ, ഇത് ഷുഗർ ആണെന്ന് വിചാരിക്കുക, ഇത് ഷുഗർ ആണ് കേട്ടോ, ഇത് നൈട്രജൻ ബേസ് ആണ്. ഇതിന്റെ ഇടയിലുള്ള ബോണ്ടിന് നമ്മൾ എന്താ പറയാ, എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് എന്നാണ് പറയുക. ഇവിടെ ഒരു ഫോസ്ഫേറ്റ്, അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റിന്റെയും ഇടയിലുള്ള ബോണ്ടാണ്. അപ്പൊ ഷുഗറിന്റെയും ഫോസ്ഫേറ്റിന്റെയും ഇടയിലുള്ള ബോണ്ട് ഏതാ, ഏതാടാ? ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. എന്താ വരാ? ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡിൽ നൈട്രജൻ ബേസും ഷുഗറിന്റെയും ഇടയിലുള്ള ബോണ്ടാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഷുഗറിന്റെയും ഫോസ്ഫേറ്റിന്റെയും ഇടയിലുള്ള ബോണ്ടാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇൻ ബിറ്റ്വീൻ ടു ന്യൂക്ലിയോടൈഡ്, രണ്ട് ന്യൂക്ലിയോടൈഡിന്റെ ഇടയിലുള്ള ബോണ്ട് ഏതാ? ടു ന്യൂക്ലിയോടൈഡ്സിന്റെ ഇടയിലുള്ള ബോണ്ട് ഏതാന്ന് പറഞ്ഞേ, രണ്ട് ന്യൂക്ലിയോടൈഡ്സിന്റെ ഇടയിലുള്ള ബോണ്ട് ഏതാ? ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. മനസ്സിലായോ? ഇൻ ബിറ്റ്വീൻ ടു ന്യൂക്ലിയോടൈഡ്സ് ഏതാ? ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. മനസ്സിലായോ? ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് രണ്ട് ന്യൂക്ലിയോടൈഡ്സിന്റെ ഇടയിലാണ് കാണുന്നത്. ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഷുഗറിന്റെയും ഫോസ്ഫേറ്റിന്റെയും ഇടയിലാണ് കാണുന്നത്. ഗ്ലൈക്കോസൈഡിക് ബോണ്ട് ഷുഗറിന്റെയും നൈട്രജൻ ബേസിന്റെയും ഇടയിലാണ് കാണുന്നത്. മനസ്സിലായോ? അടുത്തത് നോക്കിക്കേ, അനലൈസ് ദ ഗ്രാഫ് ഷോയിങ് ആക്ടിവിറ്റി ഓഫ് സലൈവറി അമിലേസ്. അപ്പൊ വിച്ച് ഈസ് ദ ടെമ്പറേച്ചർ ഫോർ സലൈവറി അമിലേസ് ഫ്രം ദി ഗ്രാഫ്. നിങ്ങൾക്കറിയാം ഓരോരോ എൻസൈംസുകൾക്കും ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടല്ലേ. ആ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അത് ആക്ടിവേറ്റ് ആകുമോ? ഇല്ല. അപ്പൊ ഈ ഗ്രാഫിൽ നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് സലൈവറി അമിലേസ് ആക്ടിവേറ്റ് ആകുന്ന ടെമ്പറേച്ചർ ഇവിടെ 37 ഡിഗ്രി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് 37 എടുക്കാം. വൈ ദ ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബിലോ ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ കുറവാണെങ്കിൽ എന്തുകൊണ്ടാണ് ആക്ടിവിറ്റി ബിലോ ആകുന്നത് എന്ന് ചോദിച്ചാൽ, enzymes are having an optimum temperature, below that optimum temperature enzyme will not be active എന്ന് എഴുതാം. ഓക്കെ, ദേ നോക്കിക്കേടാ, ഇത് നമ്മുടെ എൻസിആർടിയിലുള്ള മൂന്ന് ഗ്രാഫ് ആണ്. ഇത് കണ്ടോ, pH എൻസൈം ആക്ടിവിറ്റിയെ സ്വാധീനിക്കുന്ന കണ്ടോ pH കണ്ടില്ലേ. pH ചില എൻസൈംസുകൾക്ക്, എല്ലാ എൻസൈംസുകൾക്കും ചില ഒപ്റ്റിമം pH ഉണ്ട്. നിങ്ങൾക്കറിയാം പെപ്സിൻ, ഇപ്പൊ സാറ് പറഞ്ഞതാ, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസിൽ അല്ലേ ആക്ടിവേറ്റ് ആകൂ. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അസിഡിക് pH ആണ് അല്ലേ, ലോ pH ആണ്, 1.8 to 2 ആണ്. എന്നാൽ ട്രിപ്സിൻ ഏത് pH ൽ ആക്ടിവേറ്റ് ആകുക? ആൽക്കലൈൻ pH ൽ അല്ലേ. അപ്പൊ ആൽക്കലൈൻ pH എന്ന് പറഞ്ഞാൽ എബവ് 7 അല്ലേ, അല്ലേടാ. അപ്പൊ pH എൻസൈംസുകളുടെ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യും. ഇത് കണ്ടോ, ടെമ്പറേച്ചറും എൻസൈംസിന്റെ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യും. അടുത്തത് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനും എൻസൈംസുകളുടെ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യും. സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എൻസൈമിന്റെ ആക്ടിവിറ്റിയും കൂടും. മനസ്സിലായോ? സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എൻസൈമിന്റെ ആക്ടിവിറ്റി കൂടും. പക്ഷേ ഒരു ലിമിറ്റിന് ശേഷം പിന്നെയും സബ്സ്ട്രേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എൻസൈംസിന്റെ ആക്ടിവിറ്റിയിൽ ഒരു വ്യത്യാസവും വരില്ല. നോക്കിക്കേ, കൃത്യമായിട്ട് നോക്കിക്കേ, അടുത്ത് നോക്കിക്കേ. സെലക്ട് ദ ഓൺലി മാച്ച്ഡ് പെയർ എന്നാണ് ചോദ്യം. കൊളാജൻ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. നിങ്ങൾക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, ദേ നോക്കിക്കേ ഈ ടേബിൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കും, ദേ നോക്കിക്കേ. കൊളാജൻ എവിടെയാ കാണുക? ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. ഇൻസുലിൻ ഒരു ഹോർമോണാ. നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ
കുറയ്ക്കുന്ന ഹോർമോൺ ആണ്. ആന്റിബോഡി സെൻസറി റിസപ്ഷൻ തെറ്റല്ലേ, സോ അതാണ് തെറ്റ്. ട്രിപ്സിൻ ഒരു എൻസൈം ആണ്, അതും കറക്റ്റ് ആണ്. ദേ നോക്കിക്കേ, ഇത് നോക്കിക്കേ, കൊളാജൻ ഇൻഡസ്ട്രിയലാ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ട്രിപ്സിൻ എൻസൈം, ഇൻസുലിൻ ഹോർമോൺ, ആന്റിബോഡി വിച്ച് ഈസ് ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ദി ഇൻഫെക്ഷൻ ആണ് അല്ലേ. നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പാത്തോജൻ വന്നാൽ അതിനെഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരം നിർമ്മിക്കുന്ന ചില പ്രോട്ടീനുകളെയാണ് നമ്മൾ ആന്റിബോഡി എന്ന് പറയുന്നത്. ഇനി റിസപ്റ്റാർ, റിസപ്റ്റാർ ആണ് സെൻസറി റിസപ്ഷൻ. ഗ്ലൂട്ട് ഫോർ എന്താ? ഗ്ലൂട്ട് ഫോർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്ലൂട്ട് ഫോർ എന്താ? എനേബിൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽ. സെല്ലിന്റെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരാണ്. സെല്ലിന്റെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരാണ്. ക്ലിയർ ആയോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റ് എന്താ? ഷുഗർ, നിങ്ങൾക്കറിയാം ഷുഗർ ആണ്. പ്രോട്ടീൻസ് എന്താ? അമിനോ ആസിഡ് ആണ്. സെല്ലുലോസ് എന്താ? ഗ്ലൂക്കോസ് ആണ്. ഇനുലിൻ എന്താണ്? ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ് കൊണ്ടല്ലേ, ഫ്രക്ടോസ് കൊണ്ടല്ലേ ഇനുലിൻ ഉണ്ടാക്കുന്നത്? ഫ്രക്ടോസ് കണ്ടല്ലേ ഇനുലിൻ ഉണ്ടാക്കുന്നത്? ഇനുലിൻ ആണ് ഫ്രക്ടോസിന്റെ പോളിമർ. ക്ലിയർ ആകണം കേട്ടോ. ഇനി ദേ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് എൻസൈം? എക്സ്പ്ലെയിൻ എനി ടു വിത്ത് ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ദേ കാറ്റലൈസ് എന്നാണ്. എന്തിനാടാ എനി ടു ആകുന്നത്? എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാലോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ദേ നോക്കിക്കേ, ഓക്സിഡോ റിഡക്ടേസ്, അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനെ സഹായിക്കുന്നതാണ്. ഇതിന് തന്നെയാണ് നമ്മൾ ഡീഹൈഡ്രോജിനേസ് എന്നും പറയുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ റെസ്പിറേഷനിൽ കണ്ടതാണ്, ഫോട്ടോസിന്തസിസിൽ കണ്ടതാണ് ഒരുപാട് എൻസൈംസുകൾ അല്ലേ. നമ്മൾ സൈറ്റോക്രോം, സൈറ്റോക്രോം പഠിച്ചിട്ടില്ലേ? സൈറ്റോക്രോം AA3, സൈറ്റോക്രോം C, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പ്രോട്ടീനുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഓക്സിഡോ റിഡക്ടേസ് ആണ്. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനെ സഹായിക്കുന്ന പ്രോട്ടീനുകളാണ്. ക്ലിയർ ആയോ? അടുത്തത് നോക്കിക്കേ, ട്രാൻസ്ഫറേസ്, ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസുകളെയാണ് നമ്മൾ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ, ഹൈഡ്രോലേസസ്, നമ്മളൊരു വലിയ മോളിക്യൂൾ കൊടുക്കുകയാണ്, ആ വലിയ മോളിക്യൂളിനെ ചെറിയ മോളിക്യൂളായിട്ട് കട്ട് ചെയ്യും വിത്ത് അഡീഷൻ ഓഫ് വാട്ടർ. വാട്ടർ ആഡ് ചെയ്ത് വലിയ മോളിക്യൂൾസിനെ കട്ട് ചെയ്യുന്നവരെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോളിസിസ് നടത്തുന്ന, അഡീഷൻ ഓഫ് വാട്ടർ ഹൈഡ്രോളിസിസ് നടത്തി വലിയ മോളിക്യൂൾസിനെ കട്ട് ചെയ്യുന്നവരെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോലേസസ്. നമുക്കറിയാം ഡൈജസ്റ്റീവ് എൻസൈംസുകളെല്ലാം ഹൈഡ്രോലേസസ് ആണ്. ഡൈജസ്റ്റീവ് എൻസൈംസുകളൊക്കെ എന്താണ്? ഹൈഡ്രോലേസസ് ആണ്. ലയേസസ് എന്താടാ? ലയേസസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോമ്പൗണ്ടിൽ നിന്ന് ഒരു ചെറിയ ഗ്രൂപ്പുകളെ റിമൂവ് ചെയ്ത് അവിടെ ഡബിൾ ബോണ്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലയേസസ് എന്ന് പറയുന്നത്. അടുത്തത് ഐസോമറൈസസ് എന്തിനെയാണ് സഹായിക്കുക? ഐസോമറൈസേഷൻ റിയാക്ഷനെ. ലിഗേസസ് എന്തിനെയാണ് സഹായിക്കുക? രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ കൂട്ടിച്ചേരാനാണ് സഹായിക്കുക. ലിഗേസുകളെയാണ് നമ്മൾ മോളിക്കുലാർ ഗ്ലൂ, ഒട്ടിക്കുന്ന പശ, മോളിക്യൂളിനെ തമ്മിൽ ഒട്ടിക്കുന്ന പശ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ന്യൂക്ലിയോടൈഡ് ആൻഡ് എ ന്യൂക്ലിയോസൈഡ്? ഗിവ് ടു എക്സാമ്പിൾസ് ഫോർ ഈച്ച് സ്ട്രക്ചർ എന്ന് ചോദിക്കുന്നുണ്ട്. ന്യൂക്ലിയോസൈഡ് എന്താ? ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗറും നൈട്രജൻ ബേസും കൂടെ ജോയിൻ ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ, ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ചേർന്നാൽ അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. അപ്പം ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗറും ഫോസ്ഫേറ്റ്, ഷുഗറും നൈട്രജൻ ബേസും അതിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റും കൂടെ ചേർന്നാൽ അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാം അഡിനോസിൻ എഴുതാം. അഡിനോസിൻ ന്യൂക്ലിയോസൈഡാണ്. തൈമിഡൈൻ അല്ലെ, അല്ലെങ്കിൽ ഗ്വാനോസിൻ, ഗ്വാനോസിൻ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? ന്യൂക്ലിയോസൈഡാണ്. അടുത്തത് ന്യൂക്ലിയോടൈഡോ? അഡിനിലിക് ആസിഡ്, അഡിനിലിക് ആസിഡ്, ഗ്വാനിലിക് ആസിഡ് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം.
ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ എക്സാമ്പിൾസ് അടക്കം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ അതിലൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആൻഡ് കോ എൻസൈം. അനദർ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിത് വന്നിരിക്കും. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്താണ്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പും കോ എൻസൈമും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു എൻസൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോളോ എൻസൈം എന്ന് പറയുന്നത്. അതായത് എൻസൈം നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹോളോ എൻസൈം എന്ന് പറയും. ചില എൻസൈമുകൾക്ക് എൻസൈം പാർട്ട് മാത്രം പോരാ, ചില നോൺ എൻസൈം പാർട്ടും കൂടി ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആകുള്ളൂ. എൻസൈം പാർട്ട് മാത്രം പോരാ, അതായത് പ്രോട്ടീൻ പാർട്ട് മാത്രം പോരാ, ചില നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ വേണം. അപ്പോ അപ്പോ എൻസൈം എന്നാണ് പ്രോട്ടീൻ പാർട്ടിന് നമ്മൾ പറയുന്ന പേര്. അപ്പോ എൻസൈം ഈസ് കോൾഡ് പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം. പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈമിനെ പറയുന്ന പേരെന്താ? അപ്പോ എൻസൈം. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നോൺ പ്രോട്ടീൻ പാർട്ട്. നോൺ പ്രോട്ടീൻ പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? നോൺ പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേരാണ് കോഫാക്ടർ. കോഫാക്ടേഴ്സ് മൂന്ന് തരത്തിലാണുള്ളത്. ഒന്ന് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. രണ്ട് കോ എൻസൈം. മൂന്ന് മെറ്റൽ അയോൺസ് അല്ലെ. ഇത്രയുമാണ് എന്തിലുള്ളത്? എന്തിലുള്ളത്? കോഫാക്ടറിലുള്ളത്. അപ്പൊ എന്താണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്? എന്താണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഒന്ന് പറയൂ. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്താണ്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്താ ഒന്ന് പറഞ്ഞേ. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിക് കോമ്പൗണ്ട് ടൈറ്റ്ലി ബൗണ്ട് വിത്ത് എൻസൈം. ഓർഗാനിക് കോമ്പൗണ്ട് ടൈറ്റ്ലി ബൗണ്ട് വിത്ത് എൻസൈം. ഓർഗാനിക് കോമ്പൗണ്ട് ടൈറ്റ്ലി ബൗണ്ട് വിത്ത് എൻസൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. കോ എൻസൈം എന്താ? കോ എൻസൈം എന്താടാ? ഓർഗാനിക് പാർട്ട് ലൂസ്ലി ബൗണ്ട് വിത്ത് എൻസൈം. ലൂസ്ലി ബൗണ്ട് വിത്ത് എൻസൈം. ലൂസ്ലി ബൗണ്ട് വിത്ത് എൻസൈം. ഇനി മെറ്റൽ അയോൺസ്. പലതരം മെറ്റൽ അയോൺസ് ഉണ്ടല്ലേ, മഗ്നീഷ്യം, പൊട്ടാസ്യം, കോപ്പർ എന്നൊക്കെ പറഞ്ഞ് മെറ്റൽ അയോൺസ് ആണ്. മെറ്റൽ അയോൺസ് ആസ് കോഫാക്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ സാധാരണ മെറ്റൽ അയോൺ തന്നെയാണ് പറയുക. അപ്പോ എന്താണ് അപ്പോ എൻസൈം എന്ന് ചോദിക്കാം, എന്താണ് കോഫാക്ടർ എന്ന് ചോദിക്കാം. ഇനി കോഫാക്ടറും കോ എൻസൈമും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണിത്. ഏതാണ് ഹോളോ എൻസൈം? ഹോളോ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? ദ ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞേ? എന്ന് പറഞ്ഞേ, ഹോളോ എൻസൈം എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് എൻസൈം ആണ്. അപ്പോ എൻസൈമും കോഫാക്ടറും കൂടെ ചേർന്നാലാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഹോളോ എൻസൈം എന്ന് പറയുന്നത്. ഈ ഹോളോ എൻസൈമില് അപ്പോ എൻസൈം ആണ് പ്രോട്ടീൻ പാർട്ട്, കോഫാക്ടർ ആണ് നോൺ പ്രോട്ടീൻ പാർട്ട്. കോഫാക്ടർ മൂന്ന് തരത്തിലുണ്ട്. ഏതൊക്കെയാ? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, കോ എൻസൈം ഉണ്ട്, മെറ്റൽ അയോൺ ഉണ്ട്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ് ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ആർ ടൈറ്റ്ലി ബൗണ്ട് വിത്ത് അപ്പോ എൻസൈം എന്ന് പറയുന്നത്. കോ എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ആർ ലൂസ്ലി ബൗണ്ട് വിത്ത് അപ്പോ എൻസൈം. മെറ്റൽ അയോൺ എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽ അയോൺ ആസ് ദി കോഫാക്ടർ. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എൻ അക്കൗണ്ട് ഓഫ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഇൻഹിബിറ്റർ ആർ ദി കോമ്പൗണ്ട് വിച്ച് ആർ ഷട്ട് ഡൗൺ ദ എൻസൈം ആക്ടിവിറ്റി. എൻസൈമിന്റെ ആക്ടിവിറ്റിയെ ഷട്ട് ഡൗൺ ചെയ്യുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഹിബിറ്റർ എപ്പോഴാണ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റർ ആകുന്നത്? ഇൻഹിബിറ്ററിന്റെ സ്ട്രക്ചറും സബ്സ്ട്രേറ്റിന്റെ സ്ട്രക്ചറും ഒരേപോലെയാണെങ്കിൽ അല്ലെ. ഇഫ് ദ സ്ട്രക്ചർ ഓഫ് ഇൻഹിബിറ്റർ ഈസ് വെരി മച്ച് സിമിലർ ടു സബ്സ്ട്രേറ്റ്, ഇറ്റ് ഈസ് കോൾഡ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ. അപ്പൊ എന്താ സംഭവിക്കുക? സബ്സ്ട്രേറ്റിന്റെ സ്ട്രക്ചറും, അപ്പൊ അതായത് ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നോളനെ, സപ്പോസ് ഞാനിവിടെ ഒരു സ്ട്രക്ചർ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മളുടെ എൻസൈം എന്ന് വിചാരിക്കണേ. എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റാണിത്. നിങ്ങൾക്കറിയാം എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിലേക്കാണ് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുക. അപ്പൊ ഇതാ സബ്സ്ട്രേറ്റിന്റെ സ്ട്രക്ചർ ഇതാണ് എന്ന് വിചാരിക്കാം. ഇത് സബ്സ്ട്രേറ്റിന്റെ സ്ട്രക്ചറാണ്. അതേപോലെ ഇത് ഇൻഹിബിറ്റർ ആണ് എന്ന് വിചാരിച്ചോ. ദേ നോക്കിക്കേ, ഇത് ഇൻഹിബിറ്റർ ആണ്, ഇത് സബ്സ്ട്രേറ്റ് ആണ്. സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്തു എന്ന് വെച്ചോ. ഇത് നോക്കിയേ, ഇൻഹിബിറ്റർ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക.
കണ്ടോ, ഇൻഹിബിറ്ററിന്റെ ആക്റ്റീവ് സൈഡ് എൻസൈമിന്റെ ആക്റ്റീവ് സൈഡിലേക്ക് ഇൻഹിബിറ്റർ വന്ന് ബൈൻഡ് ചെയ്തു. എന്ത് സംഭവിക്കും? ഇത് പ്രോഡക്റ്റ് ഉണ്ടാകുമോ? നോ പ്രോഡക്റ്റ് അല്ലേ, നോ പ്രോഡക്റ്റ്. അപ്പൊ എൻസൈമിന്റെ ആക്ടിവിറ്റീനെ ഷട്ട് ഡൗൺ ചെയ്തില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു എക്സാമ്പിൾ വേണ്ടേ? എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പഠിച്ചത്, എൻസൈമിന്റെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം. സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ് എൻസൈം. എൻസൈമിന്റെ പേരെന്താടാ? സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഇനി സബ്സ്ട്രേറ്റ് എന്താണ്? സക്സിനിക് ആസിഡ് ആണ്. അതായത് സക്സിനിക് ആസിഡ് ആണ് ആക്ച്വലി ആരുമായിട്ട് ബൈൻഡ് ചെയ്യേണ്ടത്, സക്സിനിക് ആസിഡ് ആണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസുമായിട്ട് ബൈൻഡ് ചെയ്യേണ്ടത്. പക്ഷേ സക്സിനിക് ആസിഡിന് പകരം ആരാണ് ബൈൻഡ് ചെയ്യുന്നത്? മാലോണേറ്റ് ആണ് ബൈൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു കോമ്പൗണ്ടിനെ ഉണ്ടാക്കുകയോ? നോ കോമ്പൗണ്ട് അല്ലെങ്കിൽ നോ പ്രോഡക്റ്റ്. ഓക്കെ, നോ പ്രോഡക്റ്റ്. ഇതിന് പറയുന്ന പേരാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. അപ്പൊ സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ് എൻസൈം, സക്സിനിക് ആസിഡ് ആണ് സബ്സ്ട്രേറ്റ്. പക്ഷേ മാലോണേറ്റും സക്സിനിക് ആസിഡും ഒരുപോലെയുള്ളത് കൊണ്ട് മാലോണേറ്റ് ആണ് ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്, സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. മനസ്സിലാക്കണം കേട്ടോ. The formation of enzyme-substrate complex is the first step in catalyzed reaction. Describe other step till the formation of product എന്നാണ് നമ്മളുടെ question. അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് നിങ്ങൾക്കറിയാം, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പിന്നീട് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്പുകളാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കറിയാലോ, എൻസൈം ആദ്യം സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. അതിനുശേഷം അത് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. അതിനുശേഷം എൻസൈമും പ്രോഡക്റ്റുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു പോകുന്നു. അപ്പൊ ഇതിലുണ്ടാകുന്ന സ്റ്റെപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. ഫസ്റ്റ്, സബ്സ്ട്രേറ്റ് ബൈൻഡ് വിത്ത് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം. സബ്സ്ട്രേറ്റ് എവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നു? ആക്റ്റീവ് സൈറ്റോട്ട് ബൈൻഡ് ചെയ്യുന്നു. ഇനി ആക്റ്റീവ് സൈറ്റുമായിട്ട് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്താൽ ചെറിയ ചെറിയ ചില സ്ട്രക്ചറൽ വ്യത്യാസങ്ങൾ ആ എൻസൈമിന് ഉണ്ടാകും. അപ്പൊ മെല്ലെ മെല്ലെ ആ സ്ട്രക്ചറൽ വ്യത്യാസങ്ങൾ ഉണ്ടായി അവർ ശരിക്കും ഫിറ്റായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ചില സബ്സ്ട്രേറ്റുകളിൽ, സബ്സ്ട്രേറ്റുകൾ ഉണ്ടാവുമല്ലോ, സബ്സ്ട്രേറ്റുകളിൽ ചിലപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യാം. അങ്ങനെ സബ്സ്ട്രേറ്റ് എന്തായിട്ട് മാറാം? പ്രോഡക്റ്റ് ആയിട്ട് മാറാം. അതിനുശേഷം സബ്സ്ട്രേറ്റും പ്രോഡക്റ്റും കൂടെ ആ രണ്ടും രണ്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ ഒരു കോംപ്ലക്സ് ഉണ്ടായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ എൻസൈമിൻ്റെ സ്ട്രക്ചറിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി നല്ല ടൈറ്റായിട്ട് ബൗണ്ട് ചെയ്യുന്നു. അതിനുശേഷം സബ്സ്ട്രേറ്റുകൾ കുറച്ച് വ്യത്യാസങ്ങൾ, കെമിക്കലി ചേഞ്ചുകളൊക്കെ ഉണ്ടായി പ്രോഡക്റ്റായിട്ട് മാറുന്നു. അങ്ങനെ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാകും. പിന്നീട് എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറും. ദ മോളിക്കുലർ സ്ട്രക്ചർ ഓഫ് 2 amino acids ആണ് നമ്മൾ തന്നിരിക്കുന്നത്. ഇത് ഏതാന്നാണ് ചോദ്യം. CH2OH ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇത് നോക്കിക്കേ, അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൽഫ കാർബണും അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ട്, ഒരു ഹൈഡ്രജനും ഉണ്ട്. ഒരു ഒരു കാർബൺ, കാർബണിൻ്റെ ഒരു ബോണ്ട് ഒരു ആർ ഗ്രൂപ്പുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ആർ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ച് അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ മാറും. ആർ ഗ്രൂപ്പ് അസിഡിക് ആണെങ്കിൽ അസിഡിക് അമിനോ ആസിഡ് എന്ന് പറയും. ആർ ഗ്രൂപ്പ് ബേസിക് ആണെങ്കിൽ ബേസിക് അമിനോ ആസിഡ് എന്ന് പറയും. ആർ ഗ്രൂപ്പ് ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽ അമിനോ ആസിഡ് എന്നല്ലേ പറയുക. ഇവിടെ നിങ്ങൾ സെറൈൻ ആണ്, CH2OH അല്ലേ ആർ ഗ്രൂപ്പ്, അത് സെറൈൻ ആണ്. ഇത് നോക്കിക്കേടാ, ഇത് ഏതാ? CH3 ആണ്. സൈഡ് ഗ്രൂപ്പ് ഏതാ? CH3 ആണ്. അപ്പൊ അത് ഏതാണെന്ന് പറഞ്ഞേ, അലനൈൻ ആണ്. ഏതാണ്? അലനൈൻ ആണ്. ഐഡന്റിഫൈ ദ കോമ്പൗണ്ട്. ഇതും നിങ്ങളുടെ NCERTയിലെ പേജ് നമ്പർ 145 ഉള്ളതാണ്. ഇതൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് ഏത് കോമ്പൗണ്ടാണ്? ഇതൊരു അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡിന്റെ പേരേതാ? ഗ്ലൈസിൻ ആണ്. കാരണം ഇത് ഗ്ലൈസിൻ ആണെന്ന് പറയാൻ കാരണം നോക്കടാ, സിംപിളസ്റ്റ് അമിനോ ആസിഡ് ആണ്. ഒരു കാർബൺ ഗ്രൂപ്പിനോട് ചേർന്ന ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു COH ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു H ഗ്രൂപ്പ് ഉണ്ട്. ഇത് കൂടാതെ ആ ഗ്രൂപ്പും എന്ത് തന്നെയാണ്? H തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു ഗ്ലൈസിൻ ആണ്.
Name the bone produced when another compound of the same category combined with this. അതായത് ഇതേപോലെയുള്ള അമിനോ ആസിഡുമായിട്ട് വേറൊരു അമിനോ ആസിഡ് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഫോം ആകുന്ന ബോണ്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ പെപ്റ്റൈഡ് ബോണ്ട് ആണ്. നിങ്ങൾക്ക് അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഫൈൻഡ് ഔട്ട് ദ റോൾ ഓഫ് എൻസൈം. മെൻഷൻ എനി ടു ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ആക്ടിവിറ്റി ഓഫ് ആൻ എൻസൈം ആൻഡ് സ്റ്റേറ്റ് ദെയർ ഇൻഫ്ലുവൻസസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നിങ്ങൾക്കറിയാം എൻസൈമിന്റെ എൻസൈം എങ്ങനെയാണ് സബ്സ്ട്രേറ്റുകളുടെ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് എന്നത് കാണിക്കുന്ന ഒരു ഗ്രാഫാണിത് അല്ലെ. ഫൈൻഡ് ഔട്ട് ദ റോൾ ഓഫ് എൻസൈം എന്നാണ് ചോദ്യം. അപ്പോ എൻസൈം എന്താണ് ചെയ്യുക? കാറ്റലൈസ് ദി റിയാക്ഷൻ. എൻസൈം എന്ത് ചെയ്യുന്നു? കാറ്റലൈസ് ദി റിയാക്ഷൻ. റോൾ ഓഫ് എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ കാറ്റലൈസ് ദി റിയാക്ഷൻ ആണ് എഴുതേണ്ടത്. ഇനി എങ്ങനെയാണ് കാറ്റലൈസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് ചോദിക്കും ഹൗ എൻസൈം വിൽ കാറ്റലൈസ് ദി റിയാക്ഷൻ. സോ എൻസൈം എങ്ങനെയാണ് കാറ്റലൈസ് ചെയ്യുക? എൻസൈം ഡിഗ്രീസ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദി സബ്സ്ട്രേറ്റ്. ആക്ടിവേഷൻ എനർജി ഓഫ് ദി സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിന്റെ ആക്ടിവേഷൻ എനർജി കുറച്ച് അവരെ കാറ്റലൈസ് ചെയ്യും. അപ്പോ സപ്പോസ് ഇപ്പൊ നമുക്ക് രണ്ട് സബ്സ്ട്രേറ്റ് കാർബൺ ഡയോക്സൈഡും വാട്ടറും ജോയിൻ ചെയ്ത് എന്താണ്ടാകുക? കാർബോണിക് ആസിഡ് ഉണ്ടാകും അല്ലെ. കാർബോണിക് അൺഹൈഡ്രേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിൽ എന്താകും? കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ കാർബൺ ഡയോക്സൈഡിനെയും വാട്ടറിനും ഒരു മിനിമം എനർജി വേണം റിയാക്ഷനിൽ പങ്കെടുക്കാൻ. സപ്പോസ് കാർബൺ ഡയോക്സൈഡിനും വാട്ടറിനും 100 kJ വേണം റിയാക്ഷനിൽ പങ്കെടുക്കാൻ എന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഈ കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം ഈ ആക്ടിവേഷൻ എനർജി കുറച്ച് കൊണ്ടുവരും. 100 kJ എന്നതിന് പകരം ചിലപ്പോൾ 5 kJ ഒക്കെ ആയിട്ട് മാറ്റും. അങ്ങനെ വരുമ്പോൾ കാർബൺ ഡയോക്സൈഡിനും വാട്ടറിനും പെട്ടെന്ന് റിയാക്ഷനിൽ പങ്കെടുത്തുകൂടെ? അങ്ങനെയാണ് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുക. സോ എൻസൈം വിൽ ഓൾവേസ് ഡിഗ്രീസ് ദി ആക്ടിവേഷൻ എനർജി. അപ്പൊ എന്താ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ? ദ എനർജി റിക്വയർഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ റിയാക്ഷൻ ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ സബ്സ്ട്രേറ്റിന് റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ആക്ടിവേഷൻ എനർജി കുറച്ച് കൊണ്ടുവന്ന് റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ എൻസൈംസുകൾ ചെയ്യുന്നത്. ഇനി ഇതിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. മെൻഷൻ ടു ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം ആൻഡ് സ്റ്റേറ്റ് ദെയർ ഇൻഫ്ലുവൻസസ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ എഴുതാം. രണ്ടാമത്തെ ഫാക്ടർ നിങ്ങൾക്ക് പി എച്ച് എഴുതാം. സോ എൻസൈംസ് ഹാസ് എന്താ? എൻസൈംസ് ഹാസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് പി എച്ച് ഫോർ ദെയർ ആക്ടിവിറ്റി അല്ലേ. അവരുടെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒപ്റ്റിമം ടെമ്പറേച്ചറും പി എച്ചും വേണം എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതല്ലേ. അടുത്തത് ക്ലാസിഫൈ the following നൈട്രജൻ bases under two category. നമുക്കറിയാം രണ്ട് നൈട്രജൻ bases ഉണ്ട്, പ്യൂരിനും പിരിമിഡിനും. ഇതിൽ അഡിനും ഗ്വാനിനും എന്താണ്? പ്യൂരിൻസ് ആണ്. അവർക്ക് ഡൈസൈക്ലിക് കോമ്പൗണ്ട് ആണ്, ഡൈസൈക്ലിക് റിംഗ് ആണ് കാണുന്നത്. യുവാസിലും സൈറ്റോസിലും തൈമിനും എന്താണ് പിരിമിഡിൻ ആണ്. മനസ്സിലായോടാ? പിരിമിഡിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Proteins are heteropolymer, not a homopolymer. Substantiate the statement എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് proteins heteropolymer ആണെന്ന് പറയുന്നത്? Proteins made up of 20 different amino acid. എത്ര different amino acid ആണ്? 20 different amino acid. That is why proteins are called heteropolymer. എന്താ പറയാ? That is why proteins are heteropolymer. അല്ലെ, heteropolymer ആവാനുള്ള കാരണം എന്താ? 20 different amino acids കൊണ്ടല്ലേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? heteropolymer എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ക്വസ്റ്റ്യൻ തന്നെയാ. ഇതിൽ ഏതാണ് ഈ സ്ട്രക്ചർ? ഏതാ? സെക്കൻഡറി സ്ട്രക്ചർ ആണ്. ഇത് ഏത് സ്ട്രക്ചർ ആടാ? ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ടെർഷ്യറി സ്ട്രക്ചർ. ഇതേതാടാ? സെക്കൻഡറി സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചറിൽ തന്നെ ഇത് ആൽഫ ഹെലിക്സ് ആണ്. ക്ലിയർ ആയോ? എക്സാമ്പിൾസ് ഓഫ് ടു എൻസൈമാറ്റിക് റിയാക്ഷൻസ് എ ആൻഡ് ബി ആർ ഗിവൻ.
ഐഡന്റിഫൈ ദ ക്ലാസ് ഓഫ് എൻസൈം എ ആൻഡ് ബി. നിങ്ങൾക്ക് റിയാക്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എസ് റെഡ്യൂസ്ഡ്, എസ് ഓക്സിഡൈസ്ഡ്, എസ് ഡാഷ് ഓക്സിഡൈസ്ഡ് ഗിവ്സ് എസ് ഓക്സിഡൈസ്ഡ് ആൻഡ് എസ് ഡാഷ് റെഡ്യൂസ്ഡ്. അതായത് ഓക്സിഡേഷൻ റിഡക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ എന്താ പറയാ, ഓക്സിഡോ റിഡക്ടേസ്. ആരാ പറയാ ഈ ഓക്സിഡോ റിഡക്ടേസ് ഏതൊക്കെ തരമുണ്ട്? ഓക്സിഡോ റിഡക്ടേസിന് വേറെ പേരെന്താണെന്ന് പറഞ്ഞേ, ഡീഹൈഡ്രോജനേസ് അല്ലേ, ഡീഹൈഡ്രോജനേസ്. ഓക്സിഡോ റിഡക്ടേസിന് വേറൊരു പേരെന്താ, ഡീഹൈഡ്രോജനേസ്. ഇനി അടുത്ത് നോക്കിക്കേടാ, ഇത് ട്രാൻസ്ഫറേസ് ആണ്. നിങ്ങൾക്കറിയാം ട്രാൻസ്ഫർ റിയാക്ഷനെയാണ് ഇത് കാറ്റലൈസ് ചെയ്യുന്നത്. സോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ഫറേസ് എന്നാണ് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോൺ പ്രോട്ടീൻ, അപ്പൊ വേഗം തീരാനായിട്ടോ, തീരാനായി നമ്മള്, അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോയാൽ മതി. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ബയോമോളിക്യൂൾസിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ഇതിലൂടെ ആൻസർ ചെയ്യാൻ പറ്റും, ഷുവർ ആണ്. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ കാണുകയുള്ളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നോക്കാം കേട്ടോ. അപ്പോൾ തീരാനായി, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നീ ശ്രദ്ധിച്ചേടാ, നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റുവൻസ് ആർ കോൾഡ് കോ ഫാക്ടേഴ്സ് ആർ ബൗണ്ട് ടു ദ എൻസൈം ടു മേക്ക് ഇറ്റ് കാറ്റലിറ്റിക്കലി ആക്റ്റീവ്. നമുക്കറിയാം എൻസൈംസിനെ കാറ്റലിസ്റ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ അതിന് പ്രോട്ടീൻ പാർട്ട് മാത്രം പോരാ, ചിലപ്പോൾ അതിനൊരു നോൺ പ്രോട്ടീൻ പാർട്ടും വേണം. ഈ നോൺ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ കോ ഫാക്ടർ എന്നാണ് പറയുക. പ്രോട്ടീൻ പാർട്ടിന് നമ്മൾ എന്താ പറയുക, അപ്പോ എൻസൈം എന്നാണ് പറയുക. അപ്പൊ നെയിം ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദി എൻസൈം ഏതാണ്, അപ്പോ എൻസൈം. മെൻഷൻ എനി ടു കൈൻഡ് ഓഫ് കോ ഫാക്ടർ വിത്ത് എക്സാമ്പിൾസ്. What happens to the catalytic activity of the enzyme when the cofactors are removed? If cofactors are removed, enzyme lose its catalytic activity എന്ത് ചെയ്യുന്നു, ലൂസ് ചെയ്യുന്നു. ഇനി എനി ടു കൈൻഡ്സ് ഓഫ് കോ ഫാക്ടേഴ്സിൻ്റെ കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. എന്നാലും കോ ഫാക്ടേഴ്സിൻ്റെ രണ്ട് ഡിഫറെൻ്റ് ടൈപ്പ് നിങ്ങൾക്ക് എഴുതാം. ഏതൊക്കെയാണ്, ഒന്ന് പോസ്തെറ്റിക് ഗ്രൂപ്പ് എഴുതാം, പോസ്തെറ്റിക് ഗ്രൂപ്പ്. രണ്ട് കോ എൻസൈം. മൂന്ന് മെറ്റൽ അയോൺസ് അല്ലേ, മെറ്റൽ അയോൺസ്. ഇതിൽ പോസ്തെറ്റിക് ഗ്രൂപ്പ് ഹീം ഒരു പോസ്തെറ്റിക് ഗ്രൂപ്പാണ്. അതുപോലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഗ്ലോബിനിലെ പോസ്തെറ്റിക് ഗ്രൂപ്പാണ് ഹീം. അടുത്ത കോ എൻസൈം, വിറ്റമിൻ അല്ലേ, നമ്മൾ NADPH NADH എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. വിറ്റമിൻ കോ എൻസൈംസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. NADP ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, NADH ഒക്കെ നിങ്ങൾക്ക് അറിയാം. മെറ്റൽ അയോൺസ്, മഗ്നീഷ്യം മാംഗനീസ് ഒക്കെ മെറ്റൽ അയോൺസ് ആയിട്ട് പല എൻസൈംസുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇതേ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കോ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദി എൻസൈം വിച്ച് ഹെൽപ്സ് എൻസൈം ടു അച്ചീവ് ദി കാറ്റലിറ്റിക് ആക്ടിവിറ്റി എന്ന് നിങ്ങൾ എഴുതണം. കോ ഫാക്ടേഴ്സ് മൂന്ന് തരത്തിലുണ്ട്, പോസ്തെറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, കോ എൻസൈം ഉണ്ട്, മെറ്റൽ അയോൺസ് ഉണ്ട്. ഇതിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് ഓൾറെഡി നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ്. പോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ആർ ടൈറ്റ്ലി ബൗണ്ട് വിത്ത് അപ്പോ എൻസൈം ആണ്. കോ എൻസൈം എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് ആർ ലൂസ്ലി ബൗണ്ട് വിത്ത് അപ്പോ എൻസൈം ആണ്. മെറ്റൽ അയോൺസ് തന്നെ കോ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഗായ്സ്, നിങ്ങളെല്ലാവരും ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി എന്ന് കരുതുന്നു. ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോവുക, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ നാളെ നമ്മളുടെ മെഗാ മാരത്തോൺ ലൈവ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് വരും എന്നാണ് ഞങ്ങളുടെ ഒക്കെ പ്രതീക്ഷ. അപ്പം ഞങ്ങളുടെ കൂടെ നമ്മളുടെ മെഗാ മാരത്തോണിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും വരിക. പിന്നെ മറ്റന്നാൾ, അതായത് നിങ്ങളുടെ എക്സാമിൻ്റെ അന്ന്, നമ്മൾ ഷോർ ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാകണം. ഇനി സ്ട്രക്ചറൽ ഓർഗനൈസേഷനുമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ആർ യു സാറാണ് നമുക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എടുക്കാൻ വേണ്ടി വരുന്നത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും സാറിൻ്റെ ക്ലാസ്സിനും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും
സ്ട്രക്ചർ ഓർഗനൈസേഷന് എല്ലാവരും കൂടെ ഇരിക്കുക. നാളത്തെ മെഗാ മാരത്തോണും ഷോ ഷോർട്ട് ക്വസ്റ്റ്യനും ഒക്കെ നിങ്ങളും വരിക, എല്ലാവരും വരിക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടി വരണം കേട്ടോ. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടി വരണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നാളെ കാണാം കേട്ടോ. നാളെ ഞാൻ കാണാന്ന് പറഞ്ഞേ, ഇപ്പൊ നമ്മുടെ ആയു സാർ വെയിറ്റിംഗ് ആണ്, വേഗം വരണേ. ഗിടോം തത്തഗിടത്തഗിടത്തഗിടനെ ഗിടത്തഗിടത്തഗിടനെ ഗിടത്തഗിടത്തഗിടനെ ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും വളരെ തളർന്നിരിക്കുകയാണ്. സമയം 10 മണി, നമ്മൾ നേരത്തെ തുടങ്ങി, 10 മണിയായി, 6:30 തുടങ്ങിയതാണ്, 10 മണിയായി. എന്നാലും എല്ലാവരും ഇത്രയും നേരം നമ്മൾ ദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
മൂന്ന് കെക്ക് മുകളിൽ 4K 5K 7K ഒക്കെ നമ്മുടെ ഈ ക്ലാസ് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വെരി ഹാപ്പി ഗുഡ് ഈവനിങ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്നുള്ള ക്ലാസ്സാണ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇത് ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഞാൻ പറയുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിന് രണ്ട് പാർട്ടുണ്ട്. ഒരു പാർട്ട് ടിഷ്യൂസ് എന്ന് പറയും, ആദ്യ ഭാഗം. രണ്ടാം ഭാഗം കോക്രോച്ച്. ഈ രണ്ട് ഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പം അത് ആദ്യം നമ്മൾ ടിഷ്യൂ സൈഡിലേക്ക് വരികയാണ്. നമുക്ക് നാല് ഫണ്ടമെൻ്റൽ ടിഷ്യൂസ് ഉണ്ട്, നാല് ഫണ്ടമെൻ്റൽ ടിഷ്യൂസ് ഉണ്ട്. ആ ഫണ്ടമെൻ്റൽ ടിഷ്യൂസിലെ ആദ്യത്തേതിൻ്റെ പേര് എപ്പിത്തീലിയൽ ടിഷ്യു എന്ന് വിളിക്കും. എപ്പിത്തീലിയൽ ടിഷ്യു, ഇതാണ് ഫസ്റ്റ്. രണ്ടാമത്തേത് കണക്റ്റീവ് ടിഷ്യു. കണക്റ്റീവ് ടിഷ്യു. മൂന്നാമത്തേത് മസ്കുലർ ടിഷ്യു. മസ്കുലർ ടിഷ്യു. നാലാമത്തേത് ന്യൂറൽ ടിഷ്യു. ന്യൂറൽ ടിഷ്യു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ ടിഷ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് എ ടിഷ്യൂ? അപ്പോൾ നമ്മളെല്ലാവരും പറയും, ടിഷ്യു ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്. എ ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് വിച്ച് ക്യാൻ പെർഫോം എ പർട്ടിക്കുലർ ഫങ്ഷൻ. ഒരു കൂട്ടം സെല്ലുകൾ ചേർന്നിട്ട് ഒരു ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ, കുറേ സെല്ലുകൾ കൂടി ചേർന്ന് ഒരു ധർമ്മം ഒരു ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ടിഷ്യൂ. വാട്ട് ആർ ദി ഫോർ ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഇൻ ഹ്യൂമൻ ബോഡി? നമ്മുടെ ബോഡിയിലെ നാല് ടൈപ്പ് ടിഷ്യൂസ് എന്ന് പറഞ്ഞ്, ആദ്യത്തെ ടിഷ്യൂ എപ്പിത്തീലിയൽ ടിഷ്യു, രണ്ടാമത്തേത് കണക്റ്റീവ് ടിഷ്യു, മൂന്നാമത്തേത് മസ്കുലർ ടിഷ്യു, നാലാമത്തേത് ന്യൂറൽ ടിഷ്യു. ഓക്കെ, ഇത്രയാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്ലാസിഫൈ സിമ്പിൾ എപ്പിത്തീലിയം ഓൺ ദി ബേസിസ് ഓഫ് സ്ട്രക്ചർ മോഡിഫിക്കേഷൻ ആൻഡ് മെൻഷൻ വേർ ദ ഫൗണ്ട്. ചോദ്യം ശ്രദ്ധിക്കാം. നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയത്തെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എത്ര ടൈപ്പ് സിമ്പിൾ എപ്പിത്തീലിയം ഉണ്ട്, അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും മെൻഷനാക്കാനാണ് പറയുന്നത്. അതെവിടെ കാണുന്നു? ഞാൻ ആദ്യം നമ്മൾ എപ്പിത്തീലിയത്തെ രണ്ടാക്കും. എപ്പിത്തീലിയത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ടു ടൈപ്സ്. സോ എപ്പിത്തീലിയം ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്. ഒന്നാമത്തേത് സിമ്പിൾ എപ്പിത്തീലിയം, രണ്ടാമത്തേത് കോമ്പൗണ്ട് എപ്പിത്തീലിയം. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിരിക്കും. സിമ്പിൾ എപ്പിത്തീലിയം, കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഈ എപ്പിത്തീലിയത്തിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കവർ ചെയ്യുക, നമ്മുടെ ബോഡിയെ കവർ ചെയ്യുക, നമ്മുടെ അവയവങ്ങളെ കവർ ചെയ്യുക. സോ കവറിങ് ടിഷ്യൂ എന്ന് പറയും. സോ എപ്പിത്തീലിയം ഈസ് എ കവറിങ് ടിഷ്യു. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്, സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. രണ്ട് ടൈപ്പുണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയർ ആയിരിക്കും, ഒറ്റ ലെയറുള്ള സെൽസ് ആയിരിക്കും, സിംഗിൾ ലെയർ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ മെനി ലെയേഴ്സ് ആയിരിക്കും, മെനി ലെയേഴ്സ്. ഒരുപാട് ലെയറുകൾ ചേർന്നാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. അപ്പോൾ കുറേ ലെയറുകൾ ഇങ്ങനെ അടിക്കടിക്ക് വയ്ക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ഫങ്ഷൻ ചെയ്യുന്നത് ഇയാളായിരിക്കും, കോമ്പൗണ്ട് എപ്പിത്തീലിയം ആയിരിക്കും. കാരണം അതിന് കട്ടി കൂടുതലാണ്, കുറേ ലെയറുകളുണ്ട്. സിമ്പിൾ എപ്പിത്തീലിയത്തിന് ഒരു ലെയർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത്, സിമ്പിൾ എപ്പിത്തീലിയം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്താ എപ്പിത്തീലിയം എന്ന് പറഞ്ഞ്? എപ്പിത്തീലിയൽ ടിഷ്യു ഈസ് എ കവറിങ് ടിഷ്യൂ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്, സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം ഈസ് സിംഗിൾ ലെയർഡ്, കോമ്പൗണ്ട് എപ്പിത്തീലിയം ഈസ് മെനി ലെയർഡ്. നമ്മുടെ തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് വരാം. സിമ്പിൾ എപ്പിത്തീലിയം എത്ര ടൈപ്പ് ഉണ്ട്? അപ്പോൾ അതിൻ്റെ ആൻസർ ദയ വായിക്കൂ. സിമ്പിൾ എപ്പിത്തീലിയം ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ടൈപ്സ്. മൂന്ന് ടൈപ്സ് ഉണ്ട്, മേജറായിട്ട് മൂന്ന് ടൈപ്സ് ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളംനാർ എപ്പിത്തീലിയം. അതിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ്. സ്ക്വാമസ് എന്ന് പറഞ്ഞാൽ പരന്ന സെല്ലുകളായിരിക്കും, പരന്ന സെല്ലുകൾ. ഓക്കെ, സ്ക്വാമസ്, ദേ ആർ ഫ്ലാറ്റ് സെൽസ്, ഇത് സ്ക്വാമസ്. അപ്പോൾ ഒന്നാമത്തെ ഫ്ലാറ്റ് സെല്ലായിരിക്കും, ഫ്ലാറ്റ് സെൽസ് ആയിരിക്കും. അവർ കാണുന്ന സ്ഥലം വോൾസ് ഓഫ് ബ്ലഡ് വെസൽസ്. മക്കൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ രക്തക്കുഴലിൻ്റെ വോളിൽ, എയർ സാക്സ് ഓഫ് ലങ്സ്. കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ലങ്സിനുള്ളിൽ അൽവിയോളൈ എന്ന് പറഞ്ഞ കുഞ്ഞു കുഞ്ഞു സഞ്ചികളുണ്ട്. അതുണ്ടാക്കിയിരിക്കുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ്. അപ്പം ലങ്ങിനുള്ളിലെ എയർ സാക്കുകൾ, അതുപോലെ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലത്തെ വോള്, അപ്പം രക്തക്കുഴലിൻ്റെ ഭിത്തി,
ലങ്സിലെ എയർ സാക്ക്, ഇത് രണ്ട് സ്ക്വാമസ് ആയിരിക്കും. ഇനി ക്യൂബോർഡ് എപ്പിത്തീരിയത്തിന് എക്സാമ്പിൾ, ക്യൂബോർഡിൻ്റെ ഷേപ്പ് വാക്കിൽ തന്നെയുണ്ട്. എന്താണ് അതിൻ്റെ ഷേപ്പ്? ക്യൂബിലേക്കാണ്, ക്യൂബ് പോലത്തെ ഷേപ്പായിരിക്കും. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഡക്ട് ഓഫ് ഗ്ലാൻഡ്. നമ്മുടെ ശരീരത്തിലെ ഗ്ലാൻഡുകൾ എന്ന് കേട്ടുണ്ട്, ഗ്രന്ഥികൾ. ആ ഗ്ലാൻഡുകളുടെ ഡക്ട്, ട്യൂബുകൾ, ട്യൂബുലർ പാർട്ട് ഓഫ് നെഫ്രോൺ. നെഫ്രോൺ അറിയാം മക്കൾക്ക്, നെഫ്രോൺ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. നമ്മൾ ബോബാൻസ് ക്യാപ്സ്യൂൾ, PCT, ഹെൻലീസ് ലൂപ്പ്, DCT എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്യൂബുകൾ, ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ട്യൂബ്, അതാ ഇങ്ങോട്ട് നോക്കാം. ഇത് ബൊമാൻസ് ക്യാപ്സ്യൂളാണ്, അത് കഴിഞ്ഞിട്ട് ട്യൂബ് ഉണ്ട്, ഇതാ ഇങ്ങനെ, ഇതാണ് നെഫ്രോൺ. ഈ ട്യൂബുലർ പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യൂബോർഡ് എപ്പിത്തീലിയം കൊണ്ടാണ്, കണ്ടോ? അപ്പം ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺ ഇങ്ങനെ തന്നെ പഠിക്കണം, ഡക്ട് ഓഫ് ഗ്ലാൻഡ്. ഇനി കോളംനാർ എപ്പിത്തീലിയം, പേരുകൾക്കും പറയാം, ടോൾ സെൽസ് ആയിരിക്കും. അപ്പം മൂന്നാമത്തേത് ടോൾ സെൽസ് ആയിരിക്കും. അത് കാണുന്നത് ലൈനിങ് ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻ്റസ്റ്റൈൻ. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിലും ഇൻ്റസ്റ്റൈനിലും കാണുന്ന എപ്പിത്തീലിയമാണ് കോളംനാർ എപ്പിത്തീലിയം. സോ വാട്ട് ആർ ദി 3 ടൈപ്സ് ഓഫ് സിമ്പിൾ എപ്പിത്തീലിയം എന്നോട് പറ. വൺ ഈസ് സ്ക്വാമസ് എപ്പിത്തീലിയം, സെക്കൻഡ് വൺ ഈസ് ക്യൂബോർഡൽ എപ്പിത്തീലിയം, തേർഡ് വൺ ഈസ് കോളംനാർ എപ്പിത്തീലിയം. സ്ക്വാമസ് ഈസ് ഫൗണ്ട് ഇൻ വോൾ ഓഫ് ബ്ലഡ് വെസൽ, വോൾ ഓഫ് ബ്ലഡ് വെസൽ, ഇതാ എഴുതി വായിക്ക്, വോൾ ഓഫ് ബ്ലഡ് വെസൽ, എയർ സാക്ക് ഓഫ് ലങ്സ്. ക്യൂബോർഡൽ ഈസ് ഫൗണ്ട് ഇൻ ഡക്ട് ഓഫ് ഗ്ലാൻഡ്, ട്യൂബുലർ പാർട്ട് ഓഫ് നെഫ്രോൺ. കോളംനാർ ഈസ് ഫൗണ്ട് ഇൻ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക്, ഇൻ്റസ്റ്റൈൻ. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഈ ചോദ്യം നമുക്ക് മറ്റന്നാൾ വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കാം. അടുത്തത്, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ഫോളോയിങ്. താഴെ പറയുന്നതിൻ്റെ ഫങ്ഷൻസ് വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ടൈറ്റ് ജംഗ്ഷൻ, അഡറിങ് ജംഗ്ഷൻ, ഗ്യാപ് ജംഗ്ഷൻ. നമ്മൾ ഇമാജിൻ ചെയ്യാം, നമ്മുടെ എപ്പിത്തീലിയം എടുക്കാം. എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലേ, അത് കവർ ചെയ്യുന്ന സെൽസ് അല്ലേ. ഇതാ ഞാൻ വരയ്ക്കാൻ പോവാണ്, ഇതൊരു സെൽ എപ്പിത്തീലിയത്തിൻ്റെ, ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്, അവിടെ കുറേ സെൽസ് ഉണ്ടെന്ന് വെച്ചു. രണ്ട് അടുത്തടുത്ത സെല്ലിനിടയ്ക്ക് അവർ തമ്മിൽ കണക്ഷൻസ് ഉണ്ടാവും. ഈ കണക്ഷൻസിന് വിളിക്കുന്ന പേരാണ് സെൽ ജംഗ്ഷൻസ് എന്ന് പറയും. അപ്പം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, മേ ബി. എന്താണ് സെൽ ജംഗ്ഷൻ? അപ്പം നമ്മൾ പറയണം, ബിറ്റ്വീൻ ടു സെൽസ് ഓഫ് എപ്പിത്തീലിയം, ഒരു എപ്പിത്തീലിയത്തിൻ്റെ രണ്ട് സെല്ലിനിടയ്ക്ക് കാണപ്പെടുന്ന ജംഗ്ഷൻസ് ആണ് സെൽ ജംഗ്ഷൻസ്. സോ സെൽ ജംഗ്ഷൻസ് ആർ കണക്ഷൻസ് ബിറ്റ്വീൻ ടു സെൽസ് ഓഫ് എപ്പിത്തീലിയം. പറഞ്ഞു നോക്ക്, സെൽ ജംഗ്ഷൻസ് ആർ കണക്ഷൻസ് ബിറ്റ്വീൻ ടു സെൽസ് ഓഫ് എപ്പിത്തീലിയം. ഓക്കെ, അത് മൂന്ന് ടൈപ്പുണ്ട്. ആദ്യത്തേതിൻ്റെ പേര് ടൈറ്റ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻ, ഇതാ ഇവിടെ ചോദിച്ച ചോദ്യം, അതാണ് ടൈറ്റ് ജംഗ്ഷൻ. എന്താണെന്നറിയോ, ടൈറ്റ് ജംഗ്ഷൻ ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കേജ് ഓഫ് ടിഷ്യൂ. അതിൻ്റെ ജോലി ഇങ്ങനെ പഠിച്ചാൽ മതി, അത് ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ പല ഓർഗനെ പിടിച്ച് അമർത്തും, അതിന് ഓർഗനൊക്കെ പിടിച്ച് അമർത്തുന്ന സമയത്ത്, ഇപ്പം നിങ്ങൾ കൈ പിടിച്ച് അമർത്ത് നോക്ക്, അതിൻ്റെ ഉള്ളിൽ നിന്ന് സബ്സ്റ്റൻസ് പുറത്തേക്ക് വരാതെ നോക്കുന്നത് ഈ ജംഗ്ഷനാണ്, ടൈറ്റ് ജംഗ്ഷനാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ലീക്കേജ്. അടുത്തത് അഡറിങ് ജംഗ്ഷൻ. അഡറിങ് ജംഗ്ഷൻ്റെ ജോലി ഈ രണ്ട് സെല്ലിനെ പരസ്പരം ചേർത്ത് നിർത്തും, അടുപ്പിച്ച് നിർത്തും. സോ അഡറിങ് ജംഗ്ഷൻ പെർഫോം സിമെൻറ്റിങ് ടു കീപ് നൈബറിങ് സെൽസ് ടുഗദർ. സിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് സെല്ലുകളെ ചേർത്ത് നിർത്തുക. അപ്പം രണ്ട് സെല്ലുകളെ സിമെൻറ്റ് ചെയ്യും, ചേർത്ത് നിർത്തും. നമ്മൾ സിമെൻറ്റ് കട്ടകളൊക്കെ സിമെൻറ്റ് ചെയ്യില്ലേ, വീടൊക്കെ പണിയുമ്പോൾ കട്ടകൾ ഇഷ്ടികൾ അടുക്കി അടക്കി സിമെൻറ്റ് ചെയ്യും. അതുപോലെ സെല്ലുകളെ പരസ്പരം ചേർത്ത് നിർത്തും. ഗ്യാപ് ജംഗ്ഷൻ. ഗ്യാപ് ജംഗ്ഷൻ്റെ ജോലി ഫെസിലിറ്റേറ്റ് സെൽ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്ഫർ ഓഫ് അയോൺസ് ആൻഡ് മോളിക്യൂൾസ്. ഞാനിവിടെ കാണിച്ചു തരാം, ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലേക്കും ഈ സെല്ലിൽ നിന്ന് ഇങ്ങോട്ടും അയോൺസിനെയും മോളിക്യൂൾസിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കും. രണ്ട് സെല്ലുകൾ തമ്മിൽ അയോൺസിനെയും മോളിക്യൂൾസിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കും, അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കും. അപ്പം മക്കൾ ഈ മൂന്ന് ജംഗ്ഷൻ നിർബന്ധമായിട്ട് പഠിക്കുക, ഇത് വന്നിരിക്കും. ഒന്ന് പറ, ടൈറ്റ് ജംഗ്ഷൻ എന്താ എൻ്റെ ജോലി? പ്രിവെൻസ് ലീക്കേജ് എന്ന് മാത്രം ഓർത്തിരിക്കാം. അഡറിങ് ജംഗ്ഷൻ, സിമെൻറ്റിങ് ഓഫ് ടു സെൽസ് ടുഗദർ. ഗ്യാപ് ജംഗ്ഷൻ, ഇറ്റ് ഇനീഷ്യേറ്റ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്ഫർ ഓഫ് അയോൺസ് ആൻഡ് മോളിക്യൂൾസ്. കണ്ടോ, ഈ മൂന്ന് ജംഗ്ഷൻസ് പഠിച്ചിരിക്കണം. ഇതിന് സ്ലൈഡ് നിങ്ങൾക്ക് കിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിൽ. അപ്പോൾ ഈ സ്ലൈഡ് നോക്കിയിട്ട് ഇത് പഠിക്കാം.
ഓക്കെ, അടുത്തേക്ക് വരാം. അതിനു മുമ്പ് രണ്ടാമത്തെ ടിഷ്യൂ ഏതാ മക്കൾ പറ? രണ്ടാമത്തെ ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂ ഇതാണ് രണ്ടാമത്തെ ടിഷ്യൂ. നമ്മൾ ഈ കണക്റ്റീവ് ടിഷ്യൂന് അതിൻ്റെ ജോലി അതിൻ്റെ വാക്കിൽ തന്നെയുണ്ട്. ഇറ്റ് കണക്ട്സ് ടു ഓർഗൻസ് ഓർ ടു പാർട്സ് ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയിലെ രണ്ട് ഭാഗങ്ങളെ പരസ്പരം കണക്ട് ചെയ്യും. ഒന്ന് പറഞ്ഞേ, ഇറ്റ് കണക്ട്സ് ഓർ ബൈൻഡ് ടു ഓർഗൻസ് ഓർ ടു പാർട്സ് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിലെ രണ്ട് ഭാഗങ്ങളെ അല്ലെ രണ്ട് ഓർഗൻസിന് പരസ്പരം കണക്ട് ചെയ്യും. അതാണ് കണക്റ്റീവ് ടിഷ്യൂ. ഈ ടിഷ്യൂ നമ്മൾ എന്ത് ചെയ്യും? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും കണക്റ്റീവ് ടിഷ്യൂനെ. ദാ മൂന്നാക്കി. അത് വളരെ എളുപ്പമാണ് പഠിക്കാൻ. നോക്കിയോ, ആദ്യത്തേത് ലൂസ് ടിഷ്യൂ, അടുത്തത് ഡെൻസ് ടിഷ്യൂ, അടുത്തത് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ. നമ്മളിത് ലാസ്റ്റ് മൊമെന്റ് ആണ്, നമുക്കിത് പഠിക്കാൻ എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂന്റെ ജോലി എന്താ? കണക്ട് ടു പാർട്സ് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിലെ രണ്ട് ഭാഗങ്ങളെ പരസ്പരം കണക്ട് ചെയ്യും. എത്ര ടൈപ്പ് ഉണ്ട്? മൂന്ന് ടൈപ്പ് ഉണ്ട്. ലൂസ് ടിഷ്യൂ, ഡെൻസ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ. ഞാൻ ഓരോന്നിനും എക്സാമ്പിൾ പറയും. ആദ്യമായിട്ട് ലൂസ് ടിഷ്യൂന് എക്സാമ്പിൾ രണ്ടെണ്ണം. ഒന്ന് അരിയോളാർ ടിഷ്യൂ, അരിയോളാർ ടിഷ്യൂ. രണ്ടാമത്തേത് അഡിപ്പോസ് ടിഷ്യൂ. അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ, രണ്ട് ടിഷ്യൂ ഉണ്ട്. ഡെൻസ് ടിഷ്യൂന് രണ്ട് എക്സാമ്പിൾ ഉണ്ട്. ഒന്ന് റെഗുലർ ടിഷ്യൂ, രണ്ടാമത്തേത് ഇറഗുലർ ടിഷ്യൂ. അടുത്തത് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂന് മൂന്ന് എക്സാമ്പിൾ ഉണ്ട്. ഒന്ന് കാർട്ടിലേജ്, രണ്ട് ബോൺ, മൂന്ന് ബ്ലഡ്. കാർട്ടിലേജ്, ബോൺ, ബ്ലഡ്, കണ്ടോ? അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ച് അടിപൊളിയായിട്ടൊന്ന് പഠിച്ച് ക്ലാസിഫിക്കേഷൻ. ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ കണക്റ്റീവ് ടിഷ്യൂന്റെ ക്ലാസിഫിക്കേഷൻ. ഇതൊരു ചോദ്യമായിട്ട് വരാം, ഡ്രോ എ ഫ്ലോ ചാർട്ട് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് ചോദിച്ചാൽ മക്കൾ പറയണം ആദ്യം ശരിക്കും കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് പറഞ്ഞ്. ഇറ്റ് ഇസ് എ കണക്റ്റിംഗ് ടിഷ്യൂ, ഓർ ഇറ്റ് കണക്ട് ടു പാർട്ട് ഓഫ് ദി ബോഡി. അതിന് മാർക്കുണ്ട്. പിന്നെ അതിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്തു, ത്രീ ടൈപ്സ്. ചാർട്ട് നോക്കുക, ലൂസ് ടിഷ്യൂ, ഡെൻസ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ. ലൂസ് ടിഷ്യൂ രണ്ട് ടൈപ്പ്, അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ. മനസ്സിൽ ഉറപ്പിക്കുക, ലൂസ് ടിഷ്യൂ ഈസ് ടു ടൈപ്സ്, അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ. ഡെൻസ് ടിഷ്യൂ ഈസ് ടു ടൈപ്സ്, റെഗുലർ ടിഷ്യൂ, ഇറഗുലർ ടിഷ്യൂ. സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ഈസ് ത്രീ ടൈപ്സ്, കാർട്ടിലേജ്, ബോൺ, ബ്ലഡ്. ഇത്രയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ ടിഷ്യൂ. നിങ്ങളുടെ എൻസിആർടിയിലെ രണ്ട് ചിത്രങ്ങളാണ്, അത് ആരൊക്കെയെന്നറിയോ? ദേ ഈ രണ്ട് പേരാണ്, അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ. അപ്പൊ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വന്നു. അപ്പൊ ആദ്യത്തെ ടിഷ്യൂ എ എന്ന് പറഞ്ഞ ടിഷ്യൂ അരിയോളാർ ടിഷ്യൂ ആണ്, ബി എന്ന് പറഞ്ഞ ടിഷ്യൂ അഡിപ്പോസ് ടിഷ്യൂ ആണ്. അഡിപ്പോസ്, ഇവർ രണ്ടുപേരും കാണുന്നത് നമ്മുടെ സ്കിന്നിന്റെ അടിയിലാണ്, ബിലോ സ്കിൻ ആണ്, ബിലോ സ്കിൻ. സോ ബോത്ത് അരിയോളാർ ടിഷ്യൂ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ ആർ പ്രസന്റ് ബിലോ ദി സ്കിൻ, സ്കിന്റെ തൊട്ട് താഴെയായിരിക്കും. ചിത്രം നോക്കി വെച്ചോ. ഓക്കെ, അപ്പോൾ ഒന്ന് അരിയോളാർ ടിഷ്യൂ, ഇത് അരിയോളാർ ടിഷ്യൂ, ഇതാ ഇവിടെ ആൻസർ ഉണ്ട്. രണ്ടാമത്തേത് അഡിപ്പോസ് ടിഷ്യൂ, ഇതാ ഇവിടെ ആൻസർ ഉണ്ട്. അതിൽ ഇയാളെ നന്നായിട്ട് പഠിക്കണം. അഡിപ്പോസ് ടിഷ്യൂ, അയാളുടെ ജോലി എന്താണെന്നറിയോ? ഇറ്റ് കൻ സ്റ്റോർ ഫാറ്റ്. ഫാറ്റ് സ്റ്റോറേജ് ആണ് അതിൻ്റെ ജോലി. അതിനായിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രത്യേക സെല്ലുകളുണ്ട്. ആ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് അഡിപ്പോസൈറ്റ്. അപ്പൊ അഡിപ്പോസൈറ്റ് എന്ന് പറഞ്ഞ സെല്ലിനകത്ത് ഈ ടിഷ്യൂ എന്ത് ചെയ്യും? പറ, ഫാറ്റ് സ്റ്റോർ ചെയ്യും. അല്ല, ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ, മറക്കരുത്. അരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ കാണുന്ന സ്ഥലം പറ, ബിലോ ദി സ്കിൻ. വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് അഡിപ്പോസ് ടിഷ്യൂ? സ്റ്റോറേജ് ഓഫ് ഫാറ്റ്. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ ടിഷ്യൂ. ടിഷ്യൂ ദാറ്റ് കണക്ട് ബോൺ ടുഗദർ, ടിഷ്യൂ ദാറ്റ് കണക്ട് ബോൺ ടു മസിൽ. രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ഏതാണ്? രണ്ട്, ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ഏതാണ്? ഈ ക്ലാസിഫിക്കേഷനിലേക്ക് വന്നേ. നോക്ക് നോക്ക്, ഡെൻസ് ടിഷ്യൂ എത്ര ടൈപ്പുണ്ട്? രണ്ട് ടൈപ്പുണ്ട്, റെഗുലർ, ഇറഗുലർ.
അത് വെച്ചിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. റെഗുലർ ടിഷ്യൂ, ഇറഗുലർ ടിഷ്യൂ, രണ്ടുപേരും വിളിച്ച പേരെന്താ? ഡെൻസ് ടിഷ്യൂ. ഞാനൊന്ന് പഠിപ്പിച്ചു തരാം, നോക്ക്. ഡെൻസ് ടിഷ്യൂ അതിനെ രണ്ടാക്കി, റെഗുലർ ടിഷ്യൂ ആൻഡ് സെക്കൻഡ് വൺ ഇറഗുലർ ടിഷ്യൂ. ഇറഗുലർ ടിഷ്യൂ കാണുന്ന സ്ഥലം, അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ടെൻഡൻ, രണ്ട് ലിഗമെന്റ്. ലിഗമെന്റ് ടെൻഡന്റെ ജോലി എന്താണെന്നറിയോ? ദ ടിഷ്യൂ വിച്ച് കണക്ട് മസിൽ ടു ബോൺ ഓർ ബോൺ ടു മസിൽ, ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യും, അതാണ് ടെൻഡൻ. അപ്പോൾ ലിഗമെന്റിന്റെ ജോലി എന്താ? ഇറ്റ് കണക്ട് ബോൺ ടു ബോൺ, രണ്ട് ബോണുകളെ പരസ്പരം കണക്ട് ചെയ്യും. ഇപ്പൊ രണ്ട് ബോണുകളെ കണക്ട് ചെയ്താണ് ലിഗമെന്റ്, ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്താണ് ടെൻഡൻ. രണ്ട് പേരെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് ഡെൻസ് റെഗുലർ ടിഷ്യൂ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ രണ്ട് മൂന്ന് രീതി ക്വസ്റ്റ്യൻ വരാം. ഡെൻസ് റെഗുലർ ടിഷ്യൂ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ടെൻഡൻ ആൻഡ് ലിഗമെന്റ്. വട്ട് ഈസ് ടെൻഡൻ? ഇറ്റ് കണക്ട് മസിൽ ടു ബോൺ. വട്ട് ഈസ് ലിഗമെന്റ്? ഇറ്റ് കണക്ട് ടു ബോൺസ്. ക്ലിയർ അല്ലേ? ഇനി ഇറഗുലർ ടിഷ്യൂ കാണുന്ന സ്ഥലം സ്കിന്നാണ്, സ്കിന്നിലാണ് കാണുന്നത് ഇറഗുലർ ടിഷ്യൂ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ ഈ ചോദ്യം ഇങ്ങനെ പഠിക്കാം. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. എങ്ങനെ ഡിവൈഡ് ചെയ്തത്? ലൂസ് ടിഷ്യൂ, ഡെൻസ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ. ലൂസ് ടിഷ്യൂല് ആരെയൊക്കെ പറഞ്ഞു? അരിയോള ടിഷ്യൂ പറഞ്ഞു, അഡിപ്പോസ് ടിഷ്യൂ പറഞ്ഞു. ഡെൻസ് ടിഷ്യൂലെ റെഗുലർ പഠിപ്പിച്ചു, ഇറഗുലർ പഠിപ്പിച്ചു. ഇനി നമുക്ക് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂലേക്ക് വരാം. അത് വെച്ചുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരാം എന്ന് ശ്രദ്ധിക്കാം. നോക്ക്, ആദ്യത്തെ ചോദ്യം, ഒരു ചോദ്യം കൂടി മുൻപത്തെ ടോപ്പിക്കിൽ നിന്ന്. കണക്റ്റീവ് ടിഷ്യൂ ആർ മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി ബോഡി ഓഫ് കോംപ്ലക്സ് അനിമൽസ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൺ ഓഫ് ദി ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. നെയിം ദ ടിഷ്യൂ സ്റ്റോർ ദാറ്റ് ഫാറ്റ്. ഫാറ്റ് ചെയ്യുന്ന ടിഷ്യൂ, ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂവിന്റെ പേരെന്താ? ദേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. വാട്ട് ഇസ് ദ നെയിം? മക്കൾ പറ, അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂ, നമ്മുടെ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂവിന്റെ പേരാണ് അഡിപ്പോസ് ടിഷ്യൂ. ഇനി അടുത്തത്, റൈറ്റ് എനി ടു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ദർ ഫങ്ഷൻസ്. രണ്ട് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഫങ്ഷൻ പറയാൻ പറഞ്ഞു. പേരും ഫങ്ഷനും ദേ വളരെ എളുപ്പമാണ്. ഞാൻ ഒന്ന്, മൂന്ന് പേരുണ്ട്, കാർട്ടിലേജ് ഉണ്ട്, ബോണുണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്. ഈ ബോണിന്റെ ജോലി എന്താ? ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട്. നമ്മുടെ ബോഡിക്ക് സ്ട്രക്ചറും സപ്പോർട്ടും കൊടുക്കും. ദാറ്റ് ഇസ് എ ഫങ്ഷൻ ഓഫ് ബോൺ. സ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട് കണ്ടോ. ഇനി ബ്ലഡിന്റെ ഫങ്ഷൻ എന്താ? ട്രാൻസ്പോർട്ടാണ്. നമ്മുടെ ബോഡിയിലെ പല ഭാഗത്തേക്ക് നമ്മൾ കഴിച്ച ഫുഡ്, ഓക്സിജൻ, ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ബ്ലഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നോക്ക്. നെയിം ദ ടിഷ്യൂ ദാറ്റ് സ്റ്റോർ ഫാറ്റ്. അപ്പൊ നമ്മൾ ഉത്തരം പറഞ്ഞു, അഡിപ്പോസ് ടിഷ്യൂ. രണ്ടാമത്തെ ചോദ്യം, എനി ടു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, ഏതെങ്കിലും രണ്ട് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ പറയാൻ പറഞ്ഞു. ഞാൻ മൂന്നെണ്ണം പറഞ്ഞു, കാർട്ടിലേജ് പറഞ്ഞു, ബോൺ പറഞ്ഞു, ബ്ലഡ് പറഞ്ഞു. അപ്പൊ രണ്ടേ ചോദിച്ചുള്ളൂ, അതിന്റെ ഫങ്ഷൻ പറയാൻ പറഞ്ഞു. അപ്പൊ ബോണിന്റെ ഫങ്ഷൻ നമുക്ക് സ്ട്രക്ചറും സപ്പോർട്ടും തരും, ബ്ലഡിന്റെ ജോലി ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ തന്റെ ടിഷ്യൂ ഇങ്ങനെ ലാസ്റ്റിലേക്ക് എത്തിയിരിക്കാം. ഇനി ഇതാ ഇവിടെ വന്നിട്ടുണ്ട്, അഡിപ്പോസ് ടിഷ്യൂ, ബോൺ ആൻഡ് ബ്ലഡ്. ബോൺ പ്രൊവൈഡ് ഷേപ്പ് ആൻഡ് സപ്പോർട്ട് ദി ബോഡി. ബ്ലഡ് ഇറ്റ് ഈസ് എ മെയിൻ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് വിച്ച് ഹെൽപ്സ് ട്രാൻസ്പോർട്ട് വേരിയസ് സബ്സ്റ്റൻസ്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത അതേ സാധനം ഉത്തരമായിട്ട് ഇവിടെ വന്നു. എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്നുള്ളതാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾ സ്ലൈഡ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് ഈ മെത്തേഡ് ഓഫ് ആൻസറിങ് പഠിക്കണം. ഇതാണ് മെത്തേഡ് ഓഫ് ആൻസറിങ്. ചോദിച്ചാൽ എങ്ങനെ എഴുതണം, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, എ മസിൽ ഫൈബർ, മസിലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ പറയും. നമ്മുടെ ബോഡിയിൽ, നിങ്ങളുടെ ബോഡിയിൽ മൂന്ന് ടൈപ്പ് മസിലുണ്ട്. ഒന്നാമത്തെ പേര് സ്കെലറ്റൽ,
രണ്ടാമത്തിൻ്റെ പേര് സ്മൂത്ത്, മൂന്നാമത്തിൻ്റെ പേര് കാർഡിയാക്ക്. ഈ സ്കെലറ്റനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, സ്ട്രയേറ്റഡ് എന്ന് വിളിക്കും. സ്മൂത്തിനെ വിളിക്കുന്ന പേര് അൺസ്ട്രയേറ്റഡ് എന്ന് വിളിക്കും. അൺസ്ട്രയേറ്റഡ്, കാർഡിയാക്ക് സ്ട്രയേറ്റഡ് ആണ്, സ്ട്രയേറ്റഡ് ആണ്, കാർഡിയാക്ക് സ്ട്രയേറ്റഡ് ആണ്. ഈ സ്കെലറ്റൽ മസിൽ ബോണുമായിട്ട് കണക്ട് ചെയ്ത മസിലാണ് നമ്മുടെ അസ്ഥി. അതുകൊണ്ടാണ് സ്കെലറ്റൻ എന്നുള്ള വാക്ക് വന്നത്, സ്കെലറ്റൻ എന്ന് പറഞ്ഞ ബോണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ബോണുകളുമായിട്ട് കണക്ട് ചെയ്ത മസിലാണ് സ്കെലറ്റൽ മസിൽ, കണ്ടോ, മറക്കരുത് കേട്ടോ. അപ്പൊ ബോണുമായിട്ട് കണക്ട് ചെയ്ത മസിലാണ് സ്കെലറ്റൽ മസിൽ, അത് സ്ട്രയേറ്റഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ മസിൽ എടുത്ത് നോക്കിയാൽ അതിലിങ്ങനെ ഡാർക്ക് ലൈറ്റ് ബാൻഡ്സ് കാണാം. നിങ്ങൾ സ്ട്രയേറ്റഡ് എന്ന് പറഞ്ഞാൽ മതി, അതിന് മാർക്കുണ്ട്. സ്മൂത്ത് മസിൽ അങ്ങനെ സ്ട്രയേഷൻസ് ഇല്ല, അപ്പൊ അത് അൺസ്ട്രയേറ്റഡ് എന്ന് വിളിക്കും. കാർഡിയാക് മസിൽ സ്ട്രയേറ്റഡ് ആണ്. നമ്മുടെ ബോഡിയിലെ പുറമേ കാണുന്ന എല്ലാ മസിലും, കൈകളിലും കാലുകളിലും ഒക്കെ കാണുന്ന മസില് സ്കെലറ്റൽ മസിലാണ്. സ്മൂത്ത് മസിൽ കാണുന്നത് ബോഡിക്ക് ഉള്ളിലാണ്, അതായത് ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ആന്തരിക അവയവങ്ങൾ എന്ന് പറയും. നിങ്ങളുടെ സ്റ്റൊമക്ക്, അതുപോലെ അലിമെന്ററി കനാൽ മൊത്തം, യൂട്ടറസ്, അതുപോലെ സ്ഥലത്തൊക്കെ കാണുന്ന മസിലാണ് സ്മൂത്ത് മസിൽ. മറ്റേ പേര് കൊണ്ടറിയാം കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ എവിടെയാണ് കാണുന്നത് മക്കളെ? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഹാർട്ട്, ഹാർട്ടിലാണ് കാണുന്നത്, കണ്ടോ. അപ്പൊ സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. ഈ സ്മൂത്ത് മസിലിനെ നമ്മൾ വിസറൽ മസിൽ എന്ന് വിളിക്കും, വിസറൽ മസിൽ, വിസറൽ മസിൽ എന്ന് വിളിക്കും. ക്ലിയർ ആയോ? റെഡി അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ വിസറൽ മസിൽ, സ്മൂത്ത് മസിലിന്റെ പ്രത്യേകത, അതിങ്ങനെ ഈ ഷേപ്പ് ആയിരിക്കും. അതിനെ ഫ്യൂസിഫോം എന്ന് വിളിക്കും. ഫ്യൂസിഫോം എന്ന് വെച്ചാൽ രണ്ടറ്റം ഇങ്ങനെ പോയിന്റഡ് ആയിരിക്കും, രണ്ടറ്റം ഇങ്ങനെ പോയിന്റഡ് ആയിരിക്കും. മിഡിൽ പാർട്ട് ഇങ്ങനെ ബൾജ്ഡ് ആയിരിക്കും, കണ്ടോ. മസിൽ ഫൈബർ ടേപ്പേസ് അറ്റ് ബോത്ത് എൻഡ്, രണ്ടറ്റം ഇങ്ങനെ പരന്ന് കൂർത്ത്, ആൻഡ് ഡസ് നോട്ട് ഷോ സ്ട്രയേഷൻ, സ്ട്രയേഷൻ കാണിക്കാത്ത മസിൽ ഏതാണ്? ഒരേ ഒരു മസിലേ ഉള്ളൂ സ്ട്രയേഷൻ കാണിക്കാത്തത്, അത് സ്മൂത്ത് മസിലാണ്, കണ്ടോ. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉത്തരം. സ്മൂത്ത് മസിൽ ആർ സീൻ ഇൻ ദി വോൾ ഓഫ് ഇന്റേണൽ ഓർഗൻ സച്ച് ആസ് ബ്ലഡ് വെസൽ, സ്റ്റൊമക്, ഇൻ്റെസ്റ്റൈൻ. അപ്പൊ സ്മൂത്ത് മസിലിന്റെ പ്രത്യേകത എന്താ? അത് ടേപ്പേഡാണ് രണ്ടറ്റം, മിഡിൽ പാർട്ട് ഇങ്ങനെ വൈഡാണ്, അത് അൺസ്ട്രയേറ്റഡ് ആണ്. അതിനെ വിളിക്കുന്ന വേറൊരു പേരാ വിസറൽ മസിൽ. ഓക്കെ, അത് കാണുന്ന സ്ഥലം പഠിക്ക്. ഇന്റേണൽ ഓർഗൻസ്, ബ്ലഡ് വെസല്, സ്റ്റൊമക്ക്, ഇൻ്റെസ്റ്റൈൻ, ഇങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസിൽ അത് കാണുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്തേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് കോക്രോച്ചിന്റെ ഭാഗത്ത് നിന്നാണ്. നമ്മളെപ്പോഴും ഈ കോക്രോച്ചിനെ എടുക്കുമ്പോൾ നോക്ക്, കോക്രോച്ചിന് മൂന്ന് പാർട്ടുണ്ട്. അതിന് തലയുണ്ട്, ഹെഡ്, രണ്ട് തൊറാക്സ് പറഞ്ഞൊരു ഭാഗമുണ്ട്, മൂന്ന് അബ്ഡോമൻ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അബ്ഡോമൻ, ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, ഇതോരോന്നും ഉണ്ടാക്കിയിരിക്കുന്ന നമ്പർ ഓഫ് സെഗ്മെന്റ് ചോദിക്കാം. ഓക്കെ, ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്ന ആറ് സെഗ്മെന്റ് ഫ്യൂസ് ചെയ്തിട്ടാണ്. ആറ് സെഗ്മെന്റുകൾ കൂടി ചേർന്നാണ് ഹെഡ്. തൊറാക്സ് ഉണ്ടാക്കിയിരിക്കുന്ന മൂന്ന് സെഗ്മെന്റ് കൊണ്ടാണ്. മൂന്ന് സെഗ്മെന്റ്സ്, ഓരോ സെഗ്മെന്റിനും ഒരു പേരുണ്ട്. ഫസ്റ്റ് സെഗ്മെന്റിനെ വിളിക്കും പ്രോത്തൊറാക്സ്, പ്രോത്തൊറാക്സ് വിളിക്കും. രണ്ടാമത്തെ സെഗ്മെന്റ് വിളിക്കും മീസോത്തൊറാക്സ്, മീസോത്തൊറാക്സ്. മൂന്നാമത്തെ സെഗ്മെന്റ് വിളിക്കും മെറ്റാത്തൊറാക്സ്, കണ്ടോ. അപ്പൊ തൊറാക്സിന്റെ മൂന്ന് സെഗ്മെന്റ് ഒന്ന് പറഞ്ഞ്, പ്രോത്തൊറാക്സ്, മീസോത്തൊറാക്സ്, മെറ്റാത്തൊറാക്സ്. ഇങ്ങനെ പഠിച്ചു വയ്ക്കൂ. ഒന്ന് പറഞ്ഞ്, ദ എൻറ്റയർ ബോഡി ഓഫ് കോക്രോച്ച്, നമ്മുടെ കോക്രോച്ചിന്റെ ബോഡിയെ നമ്മൾ മൂന്ന് പാർട്ടാക്കി, ഡിവൈഡഡ് ഇൻ ത്രീ, ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. ഹെഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിക്സ് സെഗ്മെന്റ്സ് ഓർ ഫ്യൂസ്ഡ് സിക്സ് സെഗ്മെന്റ്സ്, ആറ് സെഗ്മെന്റ് ഫ്യൂസ് ചെയ്തു. തൊറാക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ത്രീ സെഗ്മെന്റ്സ്, ഫസ്റ്റ് പ്രോത്തൊറാക്സ്, സെക്കൻഡ് മീസോത്തൊറാക്സ്, തേർഡ് മെറ്റാത്തൊറാക്സ്. അബ്ഡമൻ ഉണ്ടാക്കിയിരിക്കുന്ന പത്ത് സെഗ്മെന്റ് കൊണ്ടാണ്, കണ്ടോ. ഇതൊരു ചോദ്യമായിട്ട് വരാം.
ഓരോ പാർട്ടിലും നമ്പർ ഓഫ് സെഗ്മെന്റ് എത്രയാണ്? ഒരു ചോദ്യം കണ്ടോ. ഇനി ഹെഡിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ, ഹെഡിൽ വളരെ സിമ്പിളാണ്, ആന്റിന ഉണ്ട്, ആന്റിന, ആന്റിന, രണ്ട് കൊമ്പ് പോലെ കാണാൻ പറ്റും. കോമ്പൗണ്ട് ഐ എന്ന് പറഞ്ഞ കണ്ണുണ്ട്, കോമ്പൗണ്ട് ഐ, അത് കണ്ണാണ്. ഈ കണ്ണൊരു പ്രത്യേകത ഉണ്ട്, അപ്പൊ ലാസ്റ്റ് വരും. പിന്നെ അടുത്തത് മൗത്ത് പാർട്ട് ഉണ്ട്. നമ്മളെപ്പോലെ ഇയാൾ ഫുഡൊക്കെ ചവയ്ക്കണ്ടേ, ആ ഫുഡ് ചവയ്ക്കാൻ വേണ്ടി മൗത്ത് പാർട്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ ഹെഡിലുള്ളത്? ആന്റിന, ഒരു പെയർ ആന്റിന ഉണ്ട്, ഒരു പെയർ കോമ്പൗണ്ട് ഐ ഉണ്ട്, മൗത്ത് പാർട്സ് ഫോർ ചൂയിങ്, ചവയ്ക്കാൻ വേണ്ടി മൗത്ത് പാർട്സ് ഉണ്ട്. അപ്പൊ ഇത്ര ഒരു പ്രാവശ്യം മനസ്സിലേക്ക് ഉറപ്പിച്ച് ദ എൻറ്റയർ ബോഡി ഓഫ് കോക്രോച്ച്, ഒരു കോക്രോച്ചിന്റെ മൊത്തം ശരീരത്തെ മൂന്ന് പാർട്ടാക്കി, ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഹെഡിൽ എത്ര സെഗ്മെന്റ് ആ മക്കളെ? 6 സെഗ്മെന്റ്സ് ആണ്, അത് ഫ്യൂസിലാണ്. തൊറാക്സിൽ എത്ര സെഗ്മെന്റ്സ് ആ? 3 സെഗ്മെന്റ്സ്. പേരിട്ടെ, ഫസ്റ്റ് വൺ പ്രോതൊറാക്സ്, സെക്കൻഡ് വൺ മീസോ തൊറാക്സ്, തേർഡ് വൺ മെറ്റാതൊറാക്സ്. അബ്ഡോമൻ എത്ര സെഗ്മെന്റ് ആ? 10 സെഗ്മെന്റ്. ഹെഡിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു പേർ ആന്റിന കാണാൻ പറ്റും, ഒരു പേർ കോമ്പൗണ്ട് ആയി കാണാൻ പറ്റും, മൗത്ത് പാർട്സ് കാണാൻ പറ്റും. ഇവിടെ ചോദ്യം ഒന്ന് വായിച്ചേ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു 4-5 ചിത്രം തന്നിട്ടുണ്ട്. 5 ചിത്രമുണ്ട്, എ ബി സി ഡി ഇ. ഇത് കോക്രോച്ചിന്റെ മൗത്ത് പാർട്സ് ആണ്, ഇതാണ് മൗത്ത് പാർട്സ്. കണ്ടോ, ചവയ്ക്കാനുള്ള അവയവങ്ങളാണ്, അതെടുത്ത് നിരത്തി വെച്ചിരിക്കുക. അതിൽ ഇത് അപ്പർ ലിപ്പ് ലേബ്രം, ഇത് ലോവർ ലിപ്പ് ലേബ്രം, ഇത് മേൽച്ചുണ്ട്, അപ്പർ ലിപ്പ്. ആ മേൽച്ചുണ്ടിന്റെ പേരാ ലേബ്രം. ഇത് കീഴ്ച്ചുണ്ട്, താഴത്തെ ചുണ്ട്, അതിന്റെ പേരാ ലേബിയം. അപ്പൊ അപ്പർ ലിപ്പിന്റെ പേരെന്താ? ലേബ്രം. ലോവർ ലിപ്പിന്റെ പേരെന്താ? ലേബിയം. നമ്മളെ പോലെ ജോ ഉണ്ട്, താടിയുണ്ട്, പക്ഷെ രണ്ട് സെറ്റ് താടിയുണ്ട്. ആദ്യത്തെ ജോയുടെ പേര്, താടിന്റെ പേര് മാൻഡിബിൾ, അതൊരു പെയറുണ്ട്, ഗ്രൈൻഡ് ചെയ്യാനാണ്, ഫുഡൊക്കെ ഇങ്ങനെ അറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഒരു പേർ ജോയുടെ പേര് മാക്സില്ല എന്ന് വിളിക്കും, മാക്സില്ല, അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ ഒരു കോക്രോച്ചിന്റെ മൗത്ത് പാർട്സ് ചോദിച്ചാൽ എന്തൊക്കെ പറയും? അപ്പർ ലിപ്പ് ലേബ്രം, ലോവർ ലിപ്പ് ലേബിയം, ഫസ്റ്റ് പെയർ ഓഫ് ജോ മാൻഡിബിൾ, സെക്കൻഡ് പെയർ ഓഫ് ജോ മാക്സില്ല. ഇനി അടുത്തത് അപ്പർ ലിപ്പിന്റെ ലോവർ ലിപ്പിന്റെ ഇടയ്ക്ക് ഒരു നാവുണ്ട്, നാവിന്റെ പേരാണ് ഹൈപ്പോഫാരിങ്സ്. ഒന്ന് ഉണർന്നേ, അപ്പർ ലിപ്പ് ലേബ്രം, ലോവർ ലിപ്പ് ലേബിയം, ഇൻ ബിറ്റ്വീൻ ദീസ് ടു മൗത്ത് ഓർ ഹൈപ്പോഫാരിങ്സ്. ഫസ്റ്റ് പെയർ ഓഫ് ജോ മാൻഡിബിൾ, സെക്കൻഡ് പെയർ ഓഫ് ജോ മാക്സില്ല. ഇതാണ്. ഇനി ഇത് ഈ ചിത്രം മനസ്സിൽ വെച്ചിട്ട് ഇതൊന്ന് നോക്കി. Which part of the above structure act as tongue? Tongue act in the structure ഏതാണ്? The ഇതല്ലേ? അപ്പൊ ആൻസർ ഇതല്ലേ? ഡി അല്ലേ ആൻസർ? ഡി. ഐഡന്റിഫൈ ദ പെയർഡ് സ്ട്രക്ചർ ഫ്രം ദി എബവ്. ഈ തന്നിരിക്കുന്ന പെയർഡ് ഏതൊക്കെയാണ്? ഇവിടെ നോക്ക്, ഏതൊക്കെയാ പെയർഡ്? ദ മാൻഡിബിൾ പെയർഡാണ്, മാക്സില്ല പെയർഡാണ് അല്ലേ? ഇത് രണ്ടുമാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാ? മാക്സില്ലേണ്ട, ഇത് പെയർഡാണ്. അപ്പൊ മറക്കരുത്, ഡി എന്ന് പറയുന്നത് ഹൈപ്പോഫാരിങ്സ് അഥവാ നാവാണ്, രണ്ടാമത്തെ മാൻഡിബിൾ ആൻഡ് മാക്സില്ല ആർ പെയർഡ്. ഉത്തരമായല്ലോ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ദി ഫോളോയിങ് സ്ട്രക്ചർ? ഒരു കോക്രോച്ചിന്റെ അലിമെന്ററി കനാലിലെ രണ്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ട്, ഗിസാർഡ്, ഹെപ്പാറ്റിക് സീക്ക. നമ്മുടെ ഒരു കോക്രോച്ചിന്റെ അലിമെന്ററി കനാൽ എടുത്താൽ അതിന്റെ പാർട്ട് ഞാനൊന്ന് എഴുതാം. ഫസ്റ്റ് മൗത്ത്, മൗത്ത് കഴിഞ്ഞാൽ ഫാരിങ്സ്, തൊണ്ട, അത് കഴിഞ്ഞാൽ ക്രോപ്പ് എന്ന് ഇസോഫാഗസ് പറഞ്ഞ ഒരു ട്യൂബ്, നമ്മളെ പോലെ ഇസോഫാഗസ്. ഇസോഫാഗസ് കഴിഞ്ഞാൽ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു സഞ്ചി, ക്രോപ്പ്. ക്രോപ്പ് കഴിഞ്ഞാൽ ഗിസാർഡ് എന്ന് പറഞ്ഞ ഒരു സഞ്ചി, ഗിസാർഡ്. ഗിസാർഡ് കഴിഞ്ഞാൽ ഹെപ്പാറ്റിക് സീക്ക. ഇത് വിരല് പോലത്തെ സ്ട്രക്ചറാണ്, വിരല് പോലെ ഇരിക്കും. ദെൻ ഇൻഡസ്റ്റൈൻ, കുടല്, അത് കഴിഞ്ഞാൽ ഇലിയം.
അത് കഴിഞ്ഞാൽ കോളൻ, റെക്റ്റം, ഏനസ്, ഇത്രയായിരിക്കും ഇതിൻ്റെ പാർട്ട്. ഇതേ ചോദ്യം അവസാനം വരുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ തൽക്കാലം ഇത്രയും വിചാരിച്ചേ, വാട്ട് ആർ ദി പാർട്സ് ഓഫ് അലിമെന്ററി കനൽ ഓഫ് കോക്രോച്ച്? അപ്പൊ പറയണം, മൗത്ത് പറ, ഫാരിങ്സ്, ഇസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്, ഹെപ്പാറ്റിക് സീക്ക, ഇൻറ്റസ്റ്റൈൻ, ഇലിയം, കോളൻ, റെക്റ്റം, ഏനസ്. ഇത് ചില ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് ചോദ്യം വരിക. അതിലൊരു ഭാഗം ദാ ഇതാണ് ക്രോപ്പ്. ഈ ക്രോപ്പിൻ്റെ ജോലി എന്താണെന്നറിയോ, സ്റ്റോറേജ് ആണ്. ഇയാൾ കഴിക്കുന്ന ഫുഡില്ലേ, ആ ഫുഡ് സ്റ്റോർ ചെയ്യും, അതാണ് എൻ്റെ ജോലി. അപ്പൊ സ്റ്റോറേജ് പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ ക്രോപ്പ് എന്ന് എഴുതണം. ഗിസാർഡിന്റെ ജോലി എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് ആണ്. ഗ്രൈൻഡിങ്, ഈ കഴിച്ച ഫുഡില്ലേ, ആ ഫുഡ് അരച്ചെടുക്കുക, അരച്ചെടുക്കുക. അതിനൊക്കെ അതിൻ്റെ ഉള്ളിൽ കുറെ പല്ലുകളുണ്ട്, എത്രയാണെന്നറിയോ, 6 teeth ഉണ്ട്. 6 teeth ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, പല്ലുണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെപ്പാറ്റിക് സീക്ക ചോദിക്കുന്ന ചോദ്യമാണ്, അതിൻ്റെ ജോലി എൻസൈംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എൻസൈംസ്, ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ എൻസൈംസ് വേണ്ടേ, അതുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, വാട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് ക്രോപ്പ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സ്റ്റോറേജ് ഓഫ് ഫുഡ്. തിരിച്ചാണ് ചോദിക്കുന്നത്, സ്റ്റോറേജ് ഓഫ് ഫുഡ് ആരാ ചെയ്യുന്നതെന്ന് ചോദിക്കും ക്രോപ്പാണ്. ഏത് ഭാഗമാണ് ഗ്രൈൻഡ് ചെയ്യാൻ ചോദിക്കും? ഗിസാർഡാണ്. ഗിസാർഡിനകത്ത് എത്ര പല്ലുണ്ടെന്ന് ചോദിച്ചാൽ 6 എണ്ണം. 6 ആണ് എൻസൈം ഉണ്ടാക്കുക, അത് ഹെപ്പാറ്റിക് സീക്കയാണ്. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 2 പേരാണ്, എന്താണ് ഗിസാർഡ്, എന്താണ് ഹെപ്പാറ്റിക് സീക്ക. ഞാനിപ്പോൾ പറഞ്ഞു അതെങ്ങനെ എഴുതണം എന്ന് ഞാനിവിടെ കാണിച്ചുതരാം. ആദ്യം ഗിസാർഡ്, NCERT കൊടുത്ത പോലെ എൻ്റെ ആൻസർ എങ്ങനെ എഴുതണം. ഇൻ കോക്രോച്ച് ഗിസാർഡ് ഹെൽപ്സ് ഇൻ ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾ. അത്ര എഴുതിയാൽ മതി, അത്രയും മാത്രം എഴുതിയാൽ മതി. അതെന്താ ചോദിച്ചാൽ, അതിനകത്ത് പല്ലുണ്ടെന്നൊന്നും പറയണ്ട, അത്രയേ ഉള്ളൂ. ഹെപ്പാറ്റിക് സീക്ക ഞാൻ പറഞ്ഞു, ഇൻ കോക്രോച്ച് ഹെപ്പാറ്റിക് സീക്ക സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. കഴിഞ്ഞില്ലേ, എളുപ്പമല്ലേ പഠിക്കാൻ, എളുപ്പം പഠിക്കാൻ. ഈ 2 ഉത്തരങ്ങൾ അവിടെ വന്നു. അടുത്ത ചോദ്യം, റൈറ്റ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർ വിങ്സ് ആൻഡ് ഹൈൻഡ് വിങ്സ് ഓഫ് കോക്രോച്ച്. കോക്രോച്ചിന് 2 ചിറകുണ്ട്, 2 സെറ്റ് ചിറ, 2 സെറ്റ് ചിറകുണ്ട്. ഞാനിങ്ങനെ വെറുതെ വരയ്ക്കാം, നോക്കൂ. ഇതൊരു കോക്രോച്ചിന് തലയാണ്, ഇത് തലയാണ്. അത് കഴിഞ്ഞാൽ ഇത് തൊറാക്സ് ആണ്, ഇത് അബ്ദമനാണ്, ഇവിടെ 2 കൊമ്പൊക്കെ ഉണ്ട്, കണ്ണുണ്ട്. ഇനി 3 സെഗ്മെന്റ് അല്ലേ തൊറാക്സ്, 1, 2, 3. ഒന്നാമത്തെ പേരെന്താ? പ്രോതൊറാക്സ്. രണ്ടാമത്തെ പേരെന്താ? മീസോതൊറാക്സ്. മൂന്നാമത്തെ പേരെന്താ? മെറ്റാതൊറാക്സ്. ഈ പ്രോതൊറാക്സിന് മീസോതൊറാക്സിന് ഒരു പേർ ചിറക് വരും, ഒരു പേർ ചിറക് മീസോതൊറാക്സിന്. അതിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ വിളിക്കുന്ന പേര് ഫോർ വിങ്സ് എന്ന് പറയും. ഫോർ വിങ്സ് അല്ലെങ്കിൽ ടെക്മിന എന്ന് വിളിക്കും. ടെക്മിന, കണ്ടോ, ഫോർ വിങ്സിൻ്റെ വേറൊരു പേരെന്താ? ടെക്മിന. അതിൻ്റെ തൊട്ട് താഴെ മെറ്റാതൊറാക്സി എന്നൊരു പേർ വിങ്സ് വരും. മെറ്റാതൊറാക്സി, അതിൻ്റെ പേരാണ് ഹൈൻഡ് വിങ്സ്. ഹൈൻഡ് വിങ്സ്. അപ്പൊ കോക്രോച്ചിന് എത്ര വിങ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2 pairs of wings. ഫസ്റ്റ് പെയർ ഫോർ വിങ്സ് ഓർ ടെക്മിന, സെക്കൻഡ് പെയർ ഹൈൻഡ് വിങ്സ്. ഇതിൽ രണ്ടാമത്തെ പെയർ ഹൈൻഡ് വിങ്സ് എവിടുന്ന ഉണ്ടാവുന്ന? മീസോ, മൂന്നാമത്തെ സെഗ്മെന്റ് ഇതാണ് മീസ്, മെറ്റാതൊറാക്സി എന്നാണ്. ടെക്മിന ഉണ്ടാവുന്ന എവിടുന്ന? രണ്ടാമത്തെ സെഗ്മെന്റ് ഇതാണ് മീസോതൊറാക്സി എന്നാണ്. അപ്പോ ഫോർ വിങ്സിന് വിളിക്കുന്ന പേര് മീസോതൊറാസിക് വിങ്സ് വിളിക്കും, ഹൈൻഡ് വിങ്സിന് വിളിക്കുന്ന പേര് മെറ്റാതൊറാസിക് വിങ്സ് വിളിക്കും. കണ്ടോ, ഈ പേരുകളൊന്ന് പഠിച്ചേ. ഫോർ വിങ്സ് ഓർ ടെക്മിന ആർ മീസോതൊറാസിക് വിങ്സ്, ഹൈൻഡ് വിങ്സ് ഓർ ആർ മെറ്റാതൊറാസിക് വിങ്സ്. ഒന്നുകൂടി, ഫോർ വിങ്സ് ഓർ ടെക്മിന ആർ മീസോതൊറാസിക് വിങ്സ്, ഹൈൻഡ് വിങ്സ് ആർ മെറ്റാതൊറാസിക് വിങ്സ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്,
ഫോർ വിങ്സിന്റെ ജോലി എന്താണെന്നറിയാം? ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫോർ വിങ്സിന്റെ ജോലി പ്രൊട്ടക്ഷനാണ്. അത് ബ്രൗൺ ആണ്, അത് ബ്ലാക്ക് ആണ്, ലെതറിയാണ്, കട്ടിയുള്ളതാണ്. അത് പറക്കാൻ ഉപയോഗിക്കില്ല, അത് പറക്കാനേ ഉപയോഗിക്കില്ല ഈ സാധനം. രണ്ടാമത്തേത് ട്രാൻസ്പെറൻ്റ് ആണ്, അത് പറക്കാൻ ഉപയോഗിക്കും. ഇപ്പോൾ ഫ്ലൈറ്റിന് ഉപയോഗിക്കുന്ന ചിറക് ഏതാന്ന് ചോദിച്ചാൽ ഹൈൻഡ് വിങ്സ് ആണ് അല്ലേ. പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്ന ചിറക് ഏതാന്ന് ചോദിച്ചാൽ ഫോർ വിങ്സ് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം, വായിച്ച് ഫോർ വിങ്സ് ആർ ഒപ്പേക്ക്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അത് കട്ടിയുള്ള വെളിച്ചം കിടക്കാത്തതാണ്. ഡാർക്ക്, ലെതറി ആൻഡ് കവേഴ്സ് ഹൈൻഡ് വിങ്സ് വെൻ അറ്റ് റെസ്റ്റ്. ഇയാൾ വെറുതെ കുത്തിയിരിക്കുന്ന സമയത്ത് ഈ ഹൈൻഡ് വിങ്സിന്റെ മുകളിലാണ് ഫോർ വിങ് വരിക. അപ്പൊ ഹൈൻഡ് വിങ്സിനെ കവർ ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. ആരാ? ഫോർ വിങ്സ്. അപ്പൊ ഒന്നുകൂടെ വായിച്ചേ, ഫോർ വിങ്സ് ആർ ഒപ്പേക്ക്, ഡാർക്ക്, ലെതറി ആൻഡ് കവേഴ്സ് ഹൈൻഡ് വിങ്സ് അറ്റ് റെസ്റ്റ്. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഹൈൻഡ് വിങ്സിനെ കവർ ചെയ്യും. ഇനി ഹൈൻഡ് വിങ്സോ? ട്രാൻസ്പെരന്റ് മെംബ്രേനിയസ്, യൂസ്ഡ് ഇൻ ഫ്ലൈറ്റ്, പറക്കാൻ ഉപയോഗിക്കും. ട്രാൻസ്പെറൻ്റ് ആണ്, മെംബ്രേനിയസ് ആണ്, പറക്കാൻ ഉപയോഗിക്കും. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് ഓഫ് കോക്രോച്ച് ഈസ് കളർലെസ്. നമ്മുടെ കോക്രോച്ചിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, അവിടേക്ക് ഒരു ഹാർട്ടുണ്ട്, ഹാർട്ടുണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡ്. ഈ ബ്ലഡിന് കളറില്ല, കളർലെസ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്താണെന്നറിയോ? ഹീമോലിംഫ് എന്ന് വിളിക്കും. ഹീമോലിംഫ് ആ ബ്ലഡിന്റെ പേരാണ്. അപ്പൊ ബ്ലഡ് കളറില്ലാത്ത ബ്ലഡാണ്, അതിനെ വിളിച്ച പേരെന്താ? ഹീമോലിംഫ് എന്ന് വിളിക്കും. രണ്ടാമത്തേത്, നെയിം ദ സെൽ കൺസേൺഡ് ഇറ്റ്. അതിനകത്ത് കുറച്ച് സെൽസ് ഒക്കെ ഉണ്ട്, ആ സെൽസിന് വിളിക്കുന്ന നെയിമാണ് ഹീമോസൈറ്റ്. അപ്പൊ കോക്രോച്ചിന്റെ ബ്ലഡിലുള്ള സെൽസ് എന്താണെന്ന് ചോദിച്ചാൽ ഹീമോസൈറ്റ് ആയിരിക്കും. അപ്പം കോക്രോച്ചിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട് മക്കൾ പറ? ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡിൽ സെൽസ് ഉണ്ട്, ഹീമോസൈറ്റ്. വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ബ്ലഡ്? ബ്ലഡിന്റെ പ്രത്യേകത എന്താ? കളർലെസ് ആണ്. ഇവിടെ ചോദ്യം, നെയിം ദ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ്, അതിന്റെ പേര് പറയാൻ പറഞ്ഞു. ഹീമോലിംഫ് പേര്, അതിലുള്ള സെൽസിന്റെ പേര് പറയാൻ പറഞ്ഞു, ഹീമോസൈറ്റ്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓർത്തിരിക്കാം. ഇനി ഇവിടെ വേറൊരു ചോദ്യം കൂടെ വരാം. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മസിൽസ് ഉണ്ട്, ആ മസിൽസിന്റെ പേരാണ് അലറി മസിൽസ്. ഇത് ചോദിക്കാം, ചോദിച്ചിരിക്കും, അലറി മസിൽസ്. ഈ അലറി മസിൽസ് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ട? ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത മസിൽസ് ആണ്. നമ്മുടെ ഹാർട്ടിൽ കാർഡിയാക് മസിൽ ഇല്ലേ, അതുപോലെ കോക്രോച്ചിന്റെ ഹാർട്ടിലുള്ള മസിൽ ഏതെന്ന് ചോദിച്ചാൽ അലറി മസിൽ, മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മെയിൽ കോക്രോച്ച് ക്യാൻ ബി ഈസിലി ഡിഫറൻഷിയേറ്റഡ് ഫ്രം ഫീമെയിൽ ഇൻ ത്രീ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, എന്തൊക്കെ നോക്കാം. മെയിൽ കോക്രോച്ചിന് ഞാൻ വരയ്ക്കാം, ഇതൊരു മെയിലിന്റെ ബാക്ക് സൈഡാണ്, പിൻഭാഗമാണ്. ഇവിടെ രണ്ട് സ്ട്രക്ചർ ഉണ്ട്, ദാ ഇങ്ങനെ വലിയ രണ്ട് പ്രൊജക്ഷൻസ് ഉണ്ട്, ചെറിയ രണ്ട് പ്രൊജക്ഷൻസ് ഉണ്ട് പിൻഭാഗത്ത്. ഇത് മെയിലാണ്, ഞാൻ മെയിലിനെ ഇങ്ങനെ എഴുതി. ഇനി ഫീമെയിലിന്റെ ബാക്ക് സൈഡ് എടുക്കാം, പിൻഭാഗം എടുക്കാം. ഈ വലിയ രണ്ട് പ്രൊജക്ഷൻ മാത്രമേ കാണുള്ളൂ, ചെറുതുണ്ടാവില്ല. വലിയ പ്രൊജക്ഷനെ വിളിക്കുന്ന പേര്, വലിയ പ്രൊജക്ഷനെ വിളിക്കുന്ന പേര് ടെർഗ എന്ന് വിളിക്കും. സോറി, വലിയ പ്രൊജക്ഷനെ വിളിക്കുന്ന പേര് സർക്കസ് എന്ന് വിളിക്കും. ചെറിയ പ്രൊജക്ഷനെ വിളിക്കുന്ന പേര് സ്റ്റൈൽ എന്ന് വിളിക്കും. അപ്പോൾ മെയിലിന് ഒരു പെയർ സർക്കസ് ഉണ്ട്, ഒരു പെയർ സ്റ്റൈൽ ഉണ്ട്. ഫീമെയിലാകട്ടെ, ഇത് ഫീമെയിലാണ് കേട്ടോ, ഇത് ഫീമെയിലാണ്. ഫീമെയിലിന് ഒരു പെയർ സർക്കസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി, പെണ്ണിന് സർക്കസ് മാത്രമേ ഉള്ളൂ, ആണിന് സർക്കസും ഉണ്ട്, സ്റ്റൈലും ഉണ്ട്. ഇപ്പൊ സ്റ്റൈൽ ഉള്ളവൻ ആരാ? ആണ്. സ്റ്റൈൽ ഇല്ലാത്തതാരാ? പെണ്ണ്. ഓർക്ക് എളുപ്പമല്ലേ, എളുപ്പമല്ലേ? അപ്പൊ ആണിന് ഒരു പെയർ സർക്കസ് ഉണ്ട് അതിന്റെ ബാക്ക് സൈഡിൽ,
ഒരു പേര് സ്റ്റൈൽ ഉണ്ട്. പെണ്ണിന് സർക്കസ് മാത്രമേ ഉള്ളൂ, സ്റ്റൈൽ ഇല്ല. ദാ ഇവിടെ ഉത്തരം നോക്ക്. മെയിൽ കോക്രോച്ച് ബിയർ എ പെയർ ഓഫ് ഷോർട്ട് ത്രെഡ് ലൈക്ക് എനൽ സ്റ്റൈൽ വിച്ച് ആർ ആബ്സെന്റ് ഇൻ ഫീമെയിൽ. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇതാണ് ഉത്തരം. സർക്കസ് എഴുതിയില്ലേലും കുഴപ്പമില്ല, സ്റ്റൈൽ മെയിലിനുണ്ട്, ഫീമെയിലിന് സ്റ്റൈൽ ഇല്ല. ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ചോദ്യം. റീ അറേഞ്ച് ദ ഫോളോയിങ് ടേംസ് ടു ഡിനോട്ട് ദ അലിമെന്ററി കനാൽ ഓഫ് കോക്രോച്ച്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചതാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഈ അലിമെന്ററി കനാലിൻ്റെ ഭാഗങ്ങളെ ഡിസാർട്ടിക്കുലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിരിക്കുകയാണ്. ഇത് കറക്റ്റ് ഓർഡറിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യം വരാം. അതായത് ഇവിടെ ഗിസാർഡ്, ഇസോഫാഗസ്, റെക്ടം, ഇത് നമ്മളിങ്ങനെ കറക്റ്റ് ഓർഡറിൽ പഠിച്ചത് ഇങ്ങനല്ലേ. മൗത്ത്, ഇസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്, മീസെൻഡറോൺ, ഇലിയം, കോളൻ, റെക്ടം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. അപ്പം ഇത്രയും ഭാഗം കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറയും. വേണമെങ്കിൽ നിങ്ങൾക്ക് ആറ് വിട്ട് എഴുതാം. അങ്ങനെ എഴുതിയാൽ നല്ല ഒരു ടീച്ചർക്ക് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്ന രീതിയിൽ എഴുതാം, മാർക്ക് കിട്ടും. വാട്ട് ഈസ് എ പെക്യൂലിയർ ഫീച്ചർ ഓഫ് വിഷൻ ഇൻ കോക്രോച്ച്? കോക്രോച്ചിൻ്റെ വിഷൻ്റെ പേർ പ്രത്യേകത എന്താ? ഞാൻ ആദ്യമായിട്ട് കോക്രോച്ചിൻ്റെ ഐ എങ്ങനെയാന്ന് പറയും. കണ്ണ്, കണ്ണിൻ്റെ പേര് കോമ്പൗണ്ട് ഐ എന്നാണ്. കോമ്പൗണ്ട് ഐ. അപ്പോൾ കോക്രോച്ചിൻ്റെ കണ്ണിൻ്റെ പേര് ചോദിക്കാം, കോമ്പൗണ്ട് ഐ. ഈ കണ്ണിൻ്റെ പ്രത്യേകത, ഓരോ കണ്ണും, രണ്ട് സൈഡിൽ ഓരോ കണ്ണില്ലേ, ഓരോ കണ്ണും ഉണ്ടാക്കിയിരിക്കുന്നത് 2000 ചെറിയ കണ്ണുകൾ കൊണ്ടാണ്. ആ കണ്ണുകളെ വിളിക്കുന്ന പേര് ഒമാറ്റീഡിയ എന്ന് വിളിക്കും. അപ്പൊ 2000 ചെറിയ കണ്ണുകൾ ചേർന്നാണ് ഒരു കണ്ണ്. നമ്മുടെ ഒരു കണ്ണല്ലേ, അതൊരു കോക്രോച്ചിന്റെ ഒരു കണ്ണെന്ന് പറഞ്ഞാൽ 2000 ചെറു കണ്ണുകളാണ്. ആ ചെറിയ കണ്ണുകളെ വിളിക്കുന്ന പേരാണ് ഒമാറ്റീഡിയ. അപ്പൊ ഇവരെല്ലാവരുടെ ഒരു വസ്തുത നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് ഒരു രൂപത്തിലല്ല കാണുക, ഒരു രൂപത്തിൽ 2000 കണ്ണും പ്രത്യേകം പ്രത്യേകം കാണുക. ഇപ്പം എന്നെ ഒരു കോക്രോച്ച് നോക്കിയാൽ എൻ്റെ ഫുൾ രൂപമല്ല കാണുക, ചെറിയ ചെറിയ പൊട്ട് പൊട്ട് പോലെയാണ്. ആ ഓരോ കണ്ണും എൻ്റെ ഓരോ ഭാഗം കാണും. അതിൻ്റെ പേരാണ് മൊസൈക്ക് വിഷൻ എന്ന് പറയും. മൊസൈക്ക് വിഷൻ. ഇവിടെ ചോദിച്ച ചോദ്യം, വാട്ട് ഈസ് എ പെക്യൂലിയർ ഫീച്ചർ ഓഫ് വിഷൻ ഇൻ കോക്രോച്ച്? ഈ ഒരൊറ്റ ചോദ്യം പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു? കോക്രോച്ചിൻ്റെ അയ്യയുടെ പേര് പറഞ്ഞു, കോമ്പൗണ്ട് ആയി. കോക്രോച്ചിൻ്റെ ഒരു കണ്ണുണ്ടാക്കിയിരിക്കുന്ന 2000 ഒമാറ്റീഡിയ കൊണ്ടാണ്. അതിൻ്റെ വിഷൻ്റെ പേര് മൊസൈക്ക് വിഷൻ എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതണം ചോദിച്ചു, പെക്യുലർ ഫീച്ചർ ഓഫ് വിഷൻ ഇൻ കോക്രോച്ച്. അപ്പോൾ ഉത്തരം ഇത്രയേ ഉള്ളൂ, മൊസൈക്ക് വിഷൻ. കണ്ടോ, ഇതാണ് നമ്മുടെ വളരെ വൈകിയ വേളയിൽ ഈ സ്ട്രക്ചർ ഓർഗനൈസേഷൻ ഉള്ള ചാപ്റ്ററിൽ പഠിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. മക്കളെ, ഇത് ഞാനീ പഠിപ്പിച്ച ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പോയിന്റ്സും ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പഠിക്കുക. ഇപ്പോൾ ക്ലാസ് കേട്ടു, ഞാൻ ഒരു ഓർഡറിലാണ് പഠിപ്പിച്ചത്. ഫസ്റ്റ് ഞാൻ എപ്പിത്തീലിയൽ ടിഷ്യൂ പഠിപ്പിച്ചു, കണക്റ്റീവ് ടിഷ്യൂ പഠിപ്പിച്ചു, മസ്കുലർ ടിഷ്യൂ പഠിപ്പിച്ചു, ന്യൂറലിന് ചെറിയൊരു പാരഗ്രാഫാണ്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നും, പിന്നെ കോക്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ കൃത്യം 8 മണിക്ക് നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുടെ ഇതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. അത് അടിപൊളിയായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, മോർണിംഗ് ടു ഈവനിങ് നമ്മുടെ മാരത്തണാണ്, അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫുൾ മാർക്ക് ഈ മോഡൽ എക്സാമിന് വാങ്ങിക്കാം. നിങ്ങളെ കൊണ്ട് ഫുൾ മാർക്ക് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് സൈലത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും നാളത്തെ മാരത്തൺ അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക, നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ നമ്മുടെ സമയം വൈകി, അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയാണ്, സുഖമായി ഉറങ്ങുക. എല്ലാവർക്കും ഹാപ്പി ഡ്രീമി ഗുഡ് നൈറ്റ്. തകിടനത്തകിടനത്തകിടനിത്തോം തത്തകിടനത്തകിടനത്തകിടനിത്തോം.
കേൾക്കുമ്പോൾ 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 കേൾക്കുമ